ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ കൽക്കരിയോ ഉപയോഗിച്ച് വാഹനം ഓടിച്ചു തുടങ്ങുന്ന കാലം, അതിൻ്റെ മുമ്പുള്ള ഒരു തലമുറക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റില്ല. പിച്ചിലങ്ങോട് നിന്ന് കൊച്ചിയിലേക്ക് വേണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ്, 40 മിനിറ്റ്. അത് വിമാനം കണ്ടെത്തപ്പെടുന്നതിൻ്റെ മുമ്പുള്ള ഒരു സമൂഹത്തിന് അവരോട് പറഞ്ഞാൽ അവരൊരിക്കലും ഉൾക്കൊള്ളൂല. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ പരസ്പരം നമുക്ക് സംവേദനം ചെയ്യാൻ കഴിയുമെന്നോ പരസ്പരം ആശയവിനിമയം ചെയ്യാൻ കഴിയുമെന്നോ ഒരു 100 കൊല്ലം മുമ്പ് പറഞ്ഞാൽ തന്നെ ആളുകൾ വിശ്വസിക്കുമോ എന്നാലോചിച്ച് നോക്കി. അവിടെയാണ് പുണ്യനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽമസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കും അൽമസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കും അല്ലാഹു അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു മഹാത്ഭുതം നടക്കുന്നത്. അല്ലാഹു ഒരു ഉമ്മത്തിൻ്റെ, മനുഷ്യരുടെ മുഴുവൻ, അല്ലാഹുവിൻ്റെ സൃഷ്ടികളുടെ മുഴുവൻ, അവരുടെ കഴിഞ്ഞ കാലവും വർത്തമാനകാലവും അവരുടെ വരാനിരിക്കുന്ന കാലവും ഫ്യൂച്ചറും ഒരുപോലെ അല്ലാഹുവിൻ്റെ ഇൽമിൽ സമമാണ്. അപ്പൊ മനുഷ്യൻ എന്തൊക്കെ ലതർക്കബുന്ന തൊബഖൻ അൻതൊബഖ്, എന്തൊക്കെ ഇൻവെൻഷൻസ്, എന്തെല്ലാം ഡിസ്കവറീസ്, എന്തെല്ലാം മാനുഫാക്ചറിങ് മനുഷ്യന് ചെയ്യാൻ കഴിയുമെന്ന് അല്ലാഹു ജല്ല ജലാലുവിനറിയാം. അതുകൊണ്ടാണ് മനുഷ്യന്റെ പുരോഗതി ലതർക്കബുന്ന തൊബഖൻ അൻതൊബഖ്, ഹ്യൂമൻസ് വിൽ ബി അഡ്വാൻസിങ് ഗ്രാജ്വലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഹ്യൂമൻ സോഷ്യോളജി പഠിക്കുമ്പോൾ, ആന്ത്രോപോളജി പഠിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പുതിയ ഒരു തലമുറയിലേക്കുള്ള ട്രാൻസിഷൻ നടന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നുണ്ട്. വളരെ ഗ്രാജ്വലാണ്, പതുക്കെയാണ് നമ്മൾ മേലോട്ട് പോകുന്നത്. നമ്മുടെ ഈ സ്റ്റേജിൻ്റെ അത്ര വലുപ്പമുള്ള വലിയ ഒരു കമ്പ്യൂട്ടറിനെയാണ് ഇന്ന് ചെറിയ ഒരു ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ആക്കിയിട്ട് ചുരുക്കിയിരിക്കുന്നത്. അന്ന് വലിയൊരു ഒരു റൂം നിറയെ വേണം കമ്പ്യൂട്ടർ. അപ്പോഴേ ഒരു റൂം നിറച്ച് വെച്ചാലേ ഒരു കമ്പ്യൂട്ടർ ആവുള്ളായിരുന്നു. അതിപ്പോൾ എത്ര ചുരുങ്ങി. മനുഷ്യൻ മെല്ലെ മെല്ലെ അഡ്വാൻസ് ചെയ്യുന്നു എന്നാണ് ഖുർആനിൻ്റെ തന്നെ വലിയൊരു അത്ഭുതം. ലതർക്കബുന്ന തബഖൻ അൻ തബഖ്, ഒറ്റടിക്ക് അള്ളാഹുവിന് ഇത് കൊടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല, മെല്ലെ മെല്ലെയാണ്. അതുകൊണ്ട് തന്നെ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ സ്പേസ് ട്രാവൽ, ആകാശലോകത്തേക്കുള്ള യാത്രയെ വളരെ പെരുമയോടുകൂടെ പറയുന്നതാണ് ഇന്നത്തെ ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനം. നാസ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. നാസയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ nasa.gov, നാസയുടെ ബഹിരാകാശ ലോകത്തെ സംബന്ധിച്ചുള്ള ഇൽമ് റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഇസ്റാ മിഅ്റാജിൻ്റെ 10,000-ലൊരംശത്തിലേക്ക് പോലും എത്തൂല എന്നതാണ്. ഇത് ഒന്ന് നബുവത്തിൻ്റെ പ്രാധാന്യവും പുണ്യനിബിധങ്ങൾ ആരാണെന്നും ഈ യാത്രയുടെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. ഇനി ഇവിടെ നിന്ന് എത്ര കാലം, ഇപ്പം നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധമായ മക്കയിൽ നിന്ന് ഈലിയായിലേക്ക്, ജെറൂസലേമിൻ്റെ പഴയ പേര് ഈലിയ എന്നാണ്, ഈലിയായിലേക്ക് അന്ന് 40 ദിവസം എടുക്കുന്ന യാത്രയാണ്. ആ യാത്രയാണ് നിബിധങ്ങൾ രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ടെടുത്തത്. അവിടെ നിന്ന് 7 ആകാശലോകങ്ങൾക്കപ്പുറം, എന്താണ് ഈ ആകാശലോകം എന്ന് ഇൻഷാല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അവിടെ നിന്ന് പോയി തിരിച്ചു വന്നു. ആകാശലോകം എന്ന് പറയുന്നത് വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബീഹ വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്വീൻ. ലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബീഹ, ഒന്നാം ആകാശം അല്ലാഹു തആല നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറയും. ഒന്നാം ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. നമ്മുടെ ഭൂമിയുടെ വലുപ്പം എത്രയാ? പിച്ചിലങ്ങോട്ട് പഞ്ചായത്താണോ? അല്ല, വാർഡാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരെന്താ? മംഗൽപാടി.
മംഗൽപാടി പഞ്ചായത്തിലെ ആണിപ്പോ ഇച്ചിലിങ്ങോടുള്ളത്. ഈ പഞ്ചായത്തിന്റെ വലുപ്പം എത്രയാണ്? അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ മണ്ഡലമുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഉണ്ട്. എത്രയാണ് ഭൂമിയുടെ വലുപ്പം? എത്ര വലുതാണ് ഭൂമി? പിന്നെ ഇന്ത്യ തന്നെ ഒരു സബ് കോണ്ടിനെന്റ് ആണ്. അത്രയും വലിയ ഈ ഭൂമി പോലത്തെ 13 ലക്ഷം ഭൂമികളെ ഉള്ളിലേക്കിട്ടാലും കാണൂല. അങ്ങനത്തെ സാധനമാണ് സൂര്യൻ. സൂര്യന്റെ ഉള്ളിലേക്ക് 1.3 മില്യൺ ഭൂമികൾ ഇടാൻ പറ്റും. പറഞ്ഞാൽ 13 ലക്ഷം ഭൂമി, 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധന നമ്മൾ ചെറിയൊരു വട്ടത്തിൽ സൂര്യനായി കാണുന്നത്. അപ്പൊ എത്ര ദൂരെയാണ് സൂര്യൻ കിടക്കുന്നത് എന്ന് ഊഹിച്ചാൽ മതി. സൂര്യന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നക്ഷത്രമുണ്ട്, പ്രോക്സിമ സെഞ്ചുറി. സെഞ്ചുറി എന്നാ പറയാ, സാധാരണ നമ്മള് 100 കൊല്ലം എന്ന് പറയുന്ന സെഞ്ചുറി അല്ല അത്, പ്രോക്സിമ സെഞ്ചുറി ഉണ്ട്. അത് കഴിഞ്ഞാൽ ആൽഫ സെഞ്ചുറി എ, ആൽഫ സെഞ്ചുറി ബി. ഈ ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറി എന്ന സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണത്. അതിന്റെ തൊട്ടടുത്ത നക്ഷത്രങ്ങളാണ് ഈ ആൽഫയും, ആൽഫ സെഞ്ചുറി എയും ആൽഫ സെഞ്ചുറി ബിയും. ഈ ആൽഫ എന്ന് പറയുന്നത് തന്നെ നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്, നക്ഷത്രങ്ങളുടെ സമൂഹം. അത് ഒരു കൊച്ചു സമൂഹമാണ്. ഈ ഒരു നക്ഷത്രത്തിലേക്ക് വരെ നമുക്ക് എത്താൻ കഴിയില്ല എന്നാണ്. അതായത് വോയേജർ 1 എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ശാസ്ത്രകാരന്മാർ. അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്പീഡ് സെക്കൻഡിൽ 17.3 കിലോമീറ്റർ ആണ്. 17 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. സെക്കൻഡ് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ സ്റ്റേജിൽ ഇറങ്ങാൻ പറ്റും. ഒരു സെക്കൻഡ് കൊണ്ട് 17.3 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയുന്ന സ്പേസ് ക്രാഫ്റ്റ്. ഇപ്പൊ ചില റോക്കറ്റുകൾ വലിയ സ്പീഡിൽ യാത്ര ചെയ്യുന്നുണ്ട്. അത് നാസയുടെ വെബ്സൈറ്റിൽ തന്നെയാണ് പരിശോധിച്ചത്. അപ്പോഴാണ് അതിന്റെ ആധികാരികമായ വിവരം കിട്ടുന്നത്. 17,000 മൈൽ പെർ അവർ, മണിക്കൂറിൽ 17,000 മൈൽ. 17,000 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 കിലോമീറ്റർ ആയി. മണിക്കൂറിൽ 30,000 കിലോമീറ്റർ, ഇതാണ് ഇപ്പൊ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പീഡ്. അത്ര സ്പീഡിൽ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് ഒരാൾ പുറപ്പെട്ടാൽ അവിടെ എത്തുമ്പോഴേക്കും 70,000 കൊല്ലം കഴിയുന്ന നമ്മളെ തൊട്ടടുത്തുള്ള നക്ഷത്രം 70,000 കൊല്ലം. ഇനി അതല്ല, പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമുള്ള സാധനം സൂര്യപ്രകാശമാണ്. ഞാൻ സയൻസ് പറയുന്ന കുറച്ച് കുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. കാരണം ഇസ്റാ മിഅ്റാജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അന്തം വിട്ടു പോകരുത്. നമ്മുടെ ഹബീബിന്റെ മുഇ്സത്താണിത്. മുഇ്സത്ത് ഒരിക്കലും നമ്മുടെ സയൻസ് കൊണ്ടൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയൂല. പക്ഷെ നമ്മുടെ ബുദ്ധിയിലേക്ക് ഈ സംഭവത്തിന്റെ സാധ്യതയെ നമുക്ക് കൊണ്ടുവരാം, അതിന് കുഴപ്പമില്ല. ഒരു മുഇ്സത്തിനെ ഒരിക്കലും നമുക്ക് നമ്മുടെ സെൻസ് കൊണ്ട്, നമ്മുടെ ഹവാസ് കൊണ്ട്, നമ്മുടെ സെൻസറി ഫാക്കൽറ്റി കൊണ്ട് ഒരിക്കലും നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയില്ല. ഒരിക്കലും കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഒന്നും ചിന്തിച്ചാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ബുദ്ധി കൊണ്ടോ നമ്മുടെ ലോജിക്ക് കൊണ്ടോ ഒന്നുമല്ല മുഇ്സത്തുകളെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. അല്ലാഹു അംബിയ എന്ന് നൽകുന്ന വലിയൊരു സ്ഥാനമാണ്. ഹബീബ നബി ഞങ്ങൾ യാത്ര പോയത് 1 ആകാശം കഴിഞ്ഞ് 2. ഇപ്പൊ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ഒരു ഒരൊറ്റ നക്ഷത്രത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ 70,000. ഇനി ആകെ ഒരു സാധ്യത ഉള്ള സൂര്യപ്രകാശമാണ്. ലോകത്തെ ഏറ്റവും വേഗതയുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കാണുന്ന സൂര്യപ്രകാശം. സൂര്യനിൽ നിന്ന് ആ സാധനം കൂടെ എത്തണ്ടേ ഭൂമിയിലേക്ക്? 14 മിനിറ്റും 8 സെക്കൻഡും ഏകദേശം അത്ര സമയമെടുത്തിട്ടാണ് ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര സ്പീഡ്? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. സെക്കൻഡിൽ, മണിക്കൂറിലല്ല, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അത്ര സ്പീഡിൽ പോകാൻ പറ്റുന്ന സാധനമാണ് സൂര്യപ്രകാശം. അതുകൊണ്ടാണ് വദ്ദുഹ അല്ലാഹു സത്യം ചെയ്തു പറയുന്നത്. ബുറാഖ് എന്നാണ് പറഞ്ഞത്. ബർക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റനിങ് എന്നാണ്. ബുറാഖ് എന്ന വാഹനം അത് പ്രകാശത്തിന്റെ വാഹനമാണ്. അല്ലാഹു പ്രത്യേകമായി ഉണ്ടാക്കിയ പ്രകാശം, സൂര്യപ്രകാശം പോലും അല്ലത്, സൂര്യപ്രകാശം തന്നെ സെക്കൻഡിൽ 3 ലക്ഷം. പിന്നെ അല്ലാഹുവിന്റെ വളരെ ശ്രേഷ്ഠമായ ഒരു പ്രകാശം കൊണ്ടുണ്ടാക്കിയ വാഹനത്തിന്റെ സ്പീഡ് എത്രയായിരിക്കും? 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. അതാണ് സൂര്യപ്രകാശം. അപ്പൊ സൂര്യൻ ആ ഒരു ഒരു രശ്മി അങ്ങോട്ട് പുറപ്പെട്ടാൽ
14 മിനിറ്റും 8 സെക്കൻഡും എടുക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ സ്പീഡ് എത്ര എത്ര ദൂരം ഉണ്ടാവും ആലോചിച്ച് നോക്കി. 300,000 കിലോമീറ്റർ സെക്കൻഡിൽ അങ്ങനെ 14 മിനിറ്റ് എടുക്കണം. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്, ഓരോ സെക്കൻഡിലും 300,000 കിലോമീറ്റർ. അപ്പൊ 60 സെക്കൻഡ് എത്ര കിലോമീറ്റർ? അങ്ങനെ ഒരു 14 60, പിന്നെ ഒരു 8 സെക്കൻഡും കൂടെ. ആ ദൂരത്താണ് സൂര്യനെ അള്ളാഹു കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. എന്തേ പറയണത്? വെയിലിങ്ങൾ കാണുന്നതിനെ കുറിച്ച് ആയിരിക്കണം എന്ന് മാത്രമല്ലല്ലോ, സൂര്യപ്രകാശമാണ്. സൂര്യന്റെ പ്രകാശം ഇന്ന് ലോകത്ത് വലിയൊരു അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ, അതിനേക്കാളും വേഗതയിൽ ഒരു സാധനത്തിനും ഈ ലോകത്ത് സഞ്ചരിക്കാൻ കഴിയില്ല. 300,000 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ, അതിനേക്കാളും കൂടുതലൊന്നും അതന്നെ മനുഷ്യൻ സഞ്ചരിക്കാൻ, പ്രകാശത്തിനേ കഴിയുള്ളൂ. ഒരു വസ്തുവിന് സഞ്ചരിക്കാൻ കഴിയില്ല. ഒരു മാസ്, ഒരു ഒരു വസ്തു എന്ന് പറയുന്ന സാധനം, അതിന് ഒരിക്കലും ഒരിക്കലും എന്ന് സയൻസ് പറയുന്നു. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു കൊണ്ടുപോയത് അതിലും വലിയ വേഗതയിലാണ്. കാരണം പ്രോക്സിമ സെഞ്ചുറിക്കല്ല നബിയെ കൊണ്ടുപോയത്, ആൽഫ സെഞ്ചുറിയിലേക്കുമല്ല, ആൽഫ ബിയിലേക്കുമല്ല, പിന്നെയോ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ സയൻസ് ലോകം ഇനി എത്രയെല്ലാം പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന സമയം ആ ഒരു ആൽഫ സെഞ്ചുറി, പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് പ്രകാശത്തിന്റെ വേഗതയിൽ പോയാൽ 4 കൊല്ലം, 4.35. എനിക്ക് നന്നായിട്ട് തുറക്കണം, നല്ലൊരു ചെയർ ഒന്ന് മുമ്പോട്ട് വന്നാല് ബാക്കിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബാക്കിലുള്ളവരുടെ ചെയർ ഫ്രണ്ട് നിന്ന് കിട്ടാൻ മതിയായിരുന്നു. അല്ലേ, എങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കി. ബിസ്മില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي أسرى بعبده ليلا من المسجد الحرام. ഓപ്പറേറ്റർ ഒന്നുകൂടെ എന്ത് ചെയ്യാ, സൗണ്ട് ഒന്ന്, ആ ഒരു ശ്വാസം കിട്ടണില്ല ശരിക്കും, നീട്ടി ഓതാൻ പറ്റില്ല, സൗണ്ട് മുറിഞ്ഞു പോവാ. ഈ മൈക്ക് മാറ്റിയാൽ ചിലപ്പോൾ നല്ല ക്വാളിറ്റി മൈക്ക് ഉണ്ടെങ്കിൽ മാറ്റിക്കോളി, നല്ലതുണ്ടെങ്കിൽ. എന്തൊരു സാധനം ഉണ്ടല്ലോ പോയാ, എന്താ പറയലേന്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഓയ അങ്ങനെയാണെങ്കിൽ ലൈവ് തുടങ്ങിക്കോളി, ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അയച്ചാൻ കുറിച്ചും തുടങ്ങാണ് കേട്ടോ, കുട്ടികൾ കളി പറഞ്ഞ പോലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. الحمد لله الحمد لله وبنعمته تتم الصالحات. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد صلى الله وسلم وبارك على حبيبنا خير من أسري وعرج إلى السماء. صلى الله عليك يا سيدي يا رسول الله. صلى الله عليك يا سيدي يا حبيب الله. صلى الله عليك يا سيدي يا خير خلق الله. سريت من حرم
ليلا إلى حرمي كما سر البدر في داج من الظلم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവത്തിന് സാക്ഷ്യമായ ഒരു രാത്രിയാണിത്. റജബ് 27 ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 52 വയസ്സ് കഴിഞ്ഞ് 53 നീങ്ങുമ്പോ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ വർഷം നബി തങ്ങളുടെ സംരക്ഷകരായിരുന്ന അബൂ താലിബ്, അദ്ദേഹം മുസ്ലിം അല്ലായിരുന്നിട്ട് പോലും നബി തങ്ങളുടെ സംരക്ഷകനായിരുന്നു. വവജദക അലം യജിദക യതീമൻ ഫആവാ, അള്ളാഹു അങ്ങേക്ക് അഭയം നൽകിയില്ലയോ മഅവാ എന്ന് ഖുർആൻ ഉദ്ദേശിച്ചത്. അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അബൂ താലിബാണെന്നാണ് മുഫസ്സിരീങ്ങൾ പറയാ. ആ മുത്താപ്പ അദ്ദേഹം വഫാത്തായ വർഷം മക്കയിലെ എല്ലാ ഭൗതിക സംരക്ഷണവും അള്ളാഹുവിന്റെ ഹബീബിന് നഷ്ടമായി എന്ന് തോന്നുമ്പോ അവിടുത്തെ ഉമ്മയുടെ വീട്ടുകാരിലേക്ക്, ത്വായിഫിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് യാത്രയാകുന്നു സംരക്ഷണം ലഭിക്കാൻ. ത്വായിഫുകാരാണെങ്കിലോ അള്ളാഹുവിന്റെ റസൂലിനെ ആട്ടിയോടിക്കുന്നു, കല്ലെടുത്തെറിയുന്നു, കൈകാലുകളിൽ നിന്ന് ചോര വരുന്നു. ചരിത്രമറിയാം. اللهم إليك أشكو ضعف قوتي وهواني على الناس اللهവെ ഞാൻ നിന്നോട് എൻ്റെ നിര എൻ്റെ നിസ്സഹായ അവസ്ഥ റബ്ബേ നിന്നോട് ഞാൻ ശിക്കായത്ത് പറയുന്നു, നിന്നോട് പരാതി പറയുന്നു എന്ന് ഖർനു സആലിബിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ സൈലുൽ കബീറിലെ ത്വായിഫിലെ മീഖാത്തിൻ്റെ സ്ഥലമാണത്, അവിടുത്തെ കുന്നിൻ അവിടുത്തെ പാറയിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് സങ്കടം പറയുന്നൊരു നിമിഷമുണ്ട്. കാലിന്ന് ചോരവരാണ്, കാലിന്ന് ചോരവരാണ് ആളുകൾ എടുത്തെറിഞ്ഞത്. ആ സങ്കടപ്പെടുത്തുന്ന ഹബീബായ നബി തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ ഇലാ മൻ തകിലുനി, അല്ലാഹുവേ നീ ആരിലേക്കാണ് എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിച്ചത്? അല്ലാഹുവേ ഇല അദുവിൻ മല്ലക്തഹു അംരി, എൻ്റെ ശത്രുവിനെയാണോ അല്ലാഹുവേ എൻ്റെ സംരക്ഷണം നീ ഏൽപ്പിച്ചത്? അല്ലെങ്കിൽ അതല്ല ഔ ജബ്ബാറൻ, സ്വച്ഛാധിപതിയായ ആളുകളെയാണോ അല്ലാഹുവേ എൻ്റെ കാര്യം നീ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇല്ലം യക്കും ബിക ഗളബുൻ ഫലാ ഉബാലി, അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്ക് നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്കൊട്ടും പ്രശ്നമല്ല റബ്ബേ. പിന്നെ പറഞ്ഞു, അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ലഹു ളുലുമാത് വസലുഹു അലൈഹി അംറുദ്ദുനിയാ വൽആഖിറ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശം മുൻനിർത്തി ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അയ്യഹില്ല അലയ്യ ഗളബുക്, അല്ലാഹുവേ നിന്റെ ദേഷ്യം എൻ്റെ മേൽ ഇറങ്ങരുതേ, നീ എന്നെ കാത്തുകൊള്ളേണമേ. ലക്കൽ ഉത്ബാ ഹത്താ തർളാ, അല്ലാഹുവേ നിനക്ക് തൃപ്തിയാകുന്നവരേക്കും നിനക്ക് മതി വരുന്നവരേക്കും നിനക്ക് തന്നെയാണ് സ്തുതി, നിനക്ക് തന്നെയാണ് ഹംദ്, നിനക്ക് തന്നെയാണ് ശുക്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിന്റെ യാത്രയിൽ പറഞ്ഞ വാക്കുകൾക്ക് ശേഷമാണ് ഹബീബായ നബി തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് യാത്രകൾ ഉണ്ടാകുന്നത്. അത് നബി ആശ്വസിപ്പിക്കലാണ്, അല്ലാഹുവിന്റെ അൽഹദറത്തുൽ ഇലാഹിയ, പടച്ചതമ്പുരാന്റെ ഹദറത്തിലേക്ക് പുണ്യ നബിയെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. റസൂലേ, ഭൂമിയിലെ ആളുകൾ ത്വായിഫുകാർ അങ്ങയെ സ്വീകരിക്കാനോ കേൾക്കാനോ ഒരുക്കമല്ലെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ, ഇലൽ മലഇൽ അഅലാ, ആകാശലോകങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് പോന്നോളൂ നബിയെ, അങ്ങയെ കേൾക്കാൻ ഇവിടെ ആളുകൾ ഒരുക്കമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കേൾക്കാൻ മലാഖമാർ ഒരുക്കമാണ്, ജിന്നുകൾ ഒരുക്കമാണ്, എല്ലാവരും ഒരുക്കമാണ്. അതുകൊണ്ട് അങ്ങ് സങ്കടപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത ആശ്വാസമാണ് ഇസ്റാഉ മിഅ്റാജ് യാത്ര. ഇസ്റാഉ ഭൂമിയിൽ നടന്ന യാത്രയാണ്.
മിഅ്റാജ് ആകാശലോകത്ത് നടന്ന യാത്രയാണ്. ഇസ്റാ മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക്, ഇസ്റാ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കഅബയിൽ നിന്ന്, കഅബയിൽ നിന്ന് ജെറൂസലേമിലെ ഈ ഇലിയായിലെ അള്ളാഹുവിന്റെ മസ്ജിദായ നമ്മുടെ ആദ്യത്തെ ഖിബലയായിരുന്ന അൽ മസ്ജിദുൽ അഖ്സയിലേക്ക്, ഇതാണ് ഇസ്റാ. മിഅ്റാജ് എന്നത് ജെറൂസലേമിൽ നിന്ന് ഏഴാകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും പോയ യാത്രയാണ് മിഅ്റാജ്. ആ യാത്രയിൽ ഹബീബിന്റെ വാഹനമാണ് ബുറാഖ്. ബുറാഖ് എന്നത് ബർഖിൽ നിന്നാണ്. ബർഖ് എന്ന് പറഞ്ഞാൽ ലൈറ്റനിങ് എന്നാണ്, മിന്നൽ പിണർ. പ്രകാശത്തേക്കാളോ അതിൻ്റെ എത്ര മടങ്ങ് ഇരട്ടിയാണ് ബുറാഖിന്റെ വേഗത എന്നറിയില്ല. അള്ളാഹു പ്രത്യേകമായ പ്രകാശം കൊണ്ടുണ്ടാക്കിയ കുതിരയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കഴുതയെക്കാളും മീതയും ഒരു കോവർ കഴുതയെക്കാളും താഴെയുമുള്ള അക്രമക്കുമുള്ള അങ്ങനത്തെ ഒരു വാഹനമാണ് ബുറാഖ്. അതിന് ചിറകുകളുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബുറാഖിന്റെ പുറത്തു കയറിയാണ് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ബുറാഖിനവിടെ കെട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഏഴാകാശങ്ങളിലേക്കുള്ള യാത്ര നബിതങ്ങളും ജിബ്രീൽ തങ്ങളും ഒരുമിച്ചാണ്. ബുറാഖ് ഇല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം, അല്ല ബുറാഖിൽ ഉണ്ട് എന്നും പറയാറുണ്ട്. സത്യത്തിൽ ബുറാഖിനെ കെട്ടിയിടുകയാണ് ചെയ്തത് മസ്ജിദുൽ അഖ്സയുടെ ചാരത്ത്. മസ്ജിദുൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളിയുണ്ട്, നമുക്കിന്ന് ചെന്നാൽ അവിടെ കാണാൻ കഴിയും. അവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. അതിൻ്റെ അടയാളമുണ്ട്, ചെറിയൊരു വട്ടക്കണ്ണിയുണ്ട് അവിടെ അടയാളപ്പെടുത്തിയത്. ഏഴാകാശങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെയും അപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനം അല്ലാഹു അനുവദിച്ചിട്ടില്ലാത്ത വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം, നബിയെ ഞങ്ങൾ മലക്കുകൾക്ക് പോലും അല്ലാഹു നിശ്ചയിച്ച പരിധികളുണ്ട്, ആ പരിധി വിട്ടുകടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിബിതങ്ങളോട് യാത്ര പറഞ്ഞ ഒരു സ്ഥാനമുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകുകൾ കരിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്കാണ് നിബിതങ്ങൾ യാത്ര പോകുന്നത്. ആ യാത്രയും കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്ഥാനം, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഹളറത്ത് നിബിതങ്ങൾ അനുഭവിക്കുകയും അള്ളാഹുവിനോട് സംസാരിക്കുകയും, ഉലമാ പറയും അള്ളാഹുവിനെ കണ്ടു എന്ന്, കണ്ടില്ല എന്ന് പറയുന്ന ആലിമ്യങ്ങളുണ്ട്. അത് ഉലമാഇൻ്റെ അടുത്ത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പക്ഷേ കണ്ടു എന്ന അഭിപ്രായത്തെയാണ് അഹ്ലുസുന്നയുടെ ആലിമ്യങ്ങൾ പ്രബലപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും അള്ളാഹുവിനെ കാണുകയും വിശുദ്ധമായ അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹു ഹബീബിന് നൽകുകയും ചെയ്ത് അവിടുന്ന് അതേ രാത്രിയിൽ ഇതുപോലത്തെ ഒരു റജബ് 27 ഹബീബായ നബിതങ്ങൾ വീണ്ടും ജെറൂസലേമിലെ മിഅ്റാജിന്റെ പാറയിൽ ഇറങ്ങുകയും അവിടുന്ന് ബുറാഖിന്റെ മുകളിലൂടെ മക്കയിലേക്ക് വരികയും ചെയ്ത യാത്ര. ഈ യാത്ര വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. പുണ്യ നബിതങ്ങൾ പറഞ്ഞു, ഒരു കളവ് പോലും ജീവിതത്തിൽ പറയാത്ത അസ്വാദിഖുൽ മസ്ദൂഖ്, അസ്വാദിഖുൽ മുസദ്ദഖു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഇത് ഹബീബ് പറഞ്ഞ യാത്രയാണ്, അല്ലാഹു പഠിപ്പിച്ച യാത്രയാണ്, ഇസ്റാ ഖുർആനിന്റെ സ്വരീഹായ നസ്വാണ്. ഒരു വ്യാഖ്യാനം പോലും ആവശ്യമില്ലാതെ അല്ലാഹു ഇസ്റാ വിശദീകരിച്ചു. എന്നാൽ സൂറത്തുൻ നജ്മിൽ അല്ലാഹു മിഅ്റാജും വിശദീകരിച്ചു. അവിടെ ഒരുപക്ഷേ വ്യാഖ്യാനങ്ങൾ വേറെയും വരാം, ഇഹ്തിമാലുണ്ട്, സാധ്യതയുണ്ട്. പക്ഷേ സൂറത്തുൽ ഇസ്റാഇന്റെ ആദ്യ ആയത്ത് ഇസ്റാഇനെ പറ്റി നേർക്കു നേരെ പറഞ്ഞതാ. അപ്പൊ എന്തിനെ അങ്ങനെ ഇസ്റാ നേരെ പറഞ്ഞു, മിഅ്റാജിന്റെ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു അല്ലാഹു തആലക്ക്? ഭൂമിയിൽ നടന്ന യാത്രയാണ് ഇസ്റാ. അത് അല്ലാഹ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാലോ? എന്നാ പിന്നെ അള്ളാഹു വ്യക്തമാക്കി തന്നില്ലെങ്കിലും നിബിതങ്ങൾ സ്വരിഹായ സ്വഹീഹായ ഹദീത്തിൽ വ്യാഖ്യാനിച്ചു തന്നു മിഅ്റാജ്. ഖുർആനിൽ സൂറത്തുൻ നജ്മ് അള്ളാഹുവിനെ കണ്ടതാണോ ജിബ്രീൽ തങ്ങളെ കണ്ടതാണോ, മിഅ്റാജിന്റെ യാത്രയാണോ, അല്ല വേറെ അനുഭവമാണോ, അങ്ങനെയൊക്കെ വരാം അതിന്റെ തഫ്സീറുകൾ. പക്ഷേ മിഅ്റാജ് നബിതങ്ങളുടെ ഹദീത്ത് കൊണ്ട് ക്ലിയർ ആണ്, നസ്വാണ്. ഖുർആനിന്റെ സ്വരീഹായ ഒരു വ്യാഖ്യാന, സ്വരീഹായ വ്യക്തമായ ഖുർആനിന്റെ ഒരു പരാമർശം മിഅ്റാജിനെ കുറിച്ചില്ല, ഇസ്റാഇനെ കുറിച്ചുണ്ട്. അതിന് കാരണം പറയുന്നത് ഇസ്റാ ദുന്യാവിൽ നടന്നതാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ മിഅ്റാജ് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല.
ഭൂമിയിൽ 40 ദിവസമെടുക്കുന്ന യാത്ര പുണ്യനിബിതങ്ങൾ രാത്രിയിലെ ഒരല്പസമയം കൊണ്ടാണ് യാത്ര ചെയ്ത് തീർക്കുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഇച്ചലങ്ങോട് നിന്ന് കാസർഗോഡേക്ക് സൈക്കിളിൽ യാത്ര പോകുന്നു, ഒരാൾ നടന്നു പോവുക, സങ്കല്പിക്കുക, വേറൊരാൾ ബൈക്കിലാണ്, വേറൊരാൾ സൈക്കിളിലാണ്, വേറൊരാൾ കാറിലാണ്, വേറെ ഒരാൾ ഒരു ഫാസ്റ്റ് യാത്ര ചെയ്യുന്ന ഒരു സ്പോർട്സ് കാറിലാണ്, വേറെ ഒരാൾ ഒരു ഹെലികോപ്റ്ററിലാണ്, വേറെ ഒരാൾ ഒരു വിമാനത്തിലാണ്, വേറെ ഒരാൾ റോക്കറ്റിലാണ്. ദൂരൊക്കെ ഒന്നാണ്, സമയം വ്യത്യാസപ്പെടുന്നുണ്ടോ? വ്യത്യാസപ്പെടുന്നു, പെട്ടെന്നെത്തുന്നില്ലേ? ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 21-ാം നൂറ്റാണ്ടിലായതുകൊണ്ട് ഇത്രയും ഫാസ്റ്റ് യാത്ര ചെയ്യാൻ കഴിയുന്നൊരു ലോകമാണിത്. ഞാൻ ഇന്ന് ദുബൈയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് 1:30 1:30 പുറപ്പെട്ട് ഇവിടെ വൈകുന്നേരം 5:30 എത്ര 2,500-2,600 km 3-3.5 മണിക്കൂർ കൊണ്ട് എത്തുകയെന്ന് പറഞ്ഞാൽ, ഒരു 200-300-400 കൊല്ലങ്ങൾക്ക് മുമ്പൊന്നും മനുഷ്യന് ഒരു നിലക്ക് വിശ്വസിക്കാൻ കഴിയും അങ്ങനെ 2,500 km 3 മണിക്കൂർ കൊണ്ട് ഒരാൾ യാത്ര ചെയ്യുന്നു പറഞ്ഞാൽ ഭ്രാന്ത് എന്ന് പറയില്ലേ? ആർക്കെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളിത് കാണുന്നത് കൊണ്ടല്ലേ, നമുക്ക് അനുഭവം ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? പക്ഷേ മേറാജ് എന്ന് പറയുന്നത് 1,400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് ഈ വിഷയം അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ സ്വഹാബികളുടെ മനസ്സിലുള്ള ഈമാൻ എത്രയാണ്? ശരിക്കും അവരത് വിശ്വസിച്ചില്ലേ? നമുക്ക് സംശയം വരില്ല, അങ്ങ് നടക്കോ നടക്കൂല, പുണ്യനിബിതങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഖലാസ്, എന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടോ, ഫഖദ് സദഖ്, എന്റെ റസൂൽ പറഞ്ഞത് സത്യമാണ്. ഫസുമ്മിയ സദീഖ, അവിടെയാണ് സദീഖ് റളിയല്ലാഹു അൻഹുവിനെ സദീഖ് എന്നറിയപ്പെടുന്നത്. റളിയല്ലാഹു അൻഹു, ലോകത്ത് വരാൻ പോകുന്ന എല്ലാ പുരോഗതിയും അള്ളാഹുവിനറിയാം. ലോകത്ത് എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്, കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതും, പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഓൾ അലൈക്ക് ഇൻ ദ നോളജ് ഓഫ് അല്ലാഹ്. അല്ലാഹുക്ക് അതൊന്നൊരു വ്യത്യാസമില്ല. അള്ളാഹുവിനെ അറിയൂലെ 21-ാം നൂറ്റാണ്ടിലെ വലിയ വലിയ സ്പേസ് ഷട്ടിലുകൾ കണ്ടെത്തപ്പെടുമെന്ന്, അള്ളാഹുവിന്റെ ഏറ്റവും വേഗതയുള്ള ഭൂമിയിൽ മനുഷ്യന് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വേഗതയുള്ള ഒരു സാധനം സൂര്യപ്രകാശമാണ്. സെക്കൻഡിൽ 300,000 km. അതിനപ്പുറം നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ആ വേഗതയിൽ പ്രകാശത്തിനല്ലാതെ വേറൊന്നിനു സഞ്ചരിക്കാനും പറ്റില്ല. അത്രേ ഒരു വസ്തുവിനും അത്ര സ്പീഡിൽ പോകാൻ കഴിയില്ല. മണിക്കൂറിലല്ല, എത്രേ, സെക്കൻഡിൽ 300,000 km. അതുകൊണ്ടാണ് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞത്, വശംസി വദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. പുണ്യനിബി ഞങ്ങൾ പോയ സ്പീഡ് എത്രയാ നമുക്കറിയാം, അത് മുഅ്ജിസത്താൻ, ഖാരിഖുൽ ലിൽആദ, മനുഷ്യന് പരിചയമുള്ള ചിന്തിക്കാൻ കഴിയുന്ന ആലോചിക്കാൻ കഴിയുന്ന എല്ലാ ലോജിക്കും മനുഷ്യന്റെ എല്ലാ റാഷണൽ റീസണിങ് ഇതിനെ എല്ലാം മറികടക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകൾ എല്ലാം. അങ്ങനെയാണ്, ഒരിക്കലും നമുക്കതിനെ ഭൗതികപരമായി വ്യാഖ്യാനിക്കാൻ പാടില്ല, കഴിയൂല. പക്ഷെ അതിന്റെ സാധ്യതയെ നമ്മൾ മനസ്സിലാക്കണം. പുണ്യനിബിതങ്ങളെ അള്ളാഹു എന്താ പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്ഥാനം സർവ മനുഷ്യരെക്കാളും മീതയാണ്. എല്ലാവരെക്കാളും മീതയാണ്. അപ്പൊ നീലാം സ്ട്രോങ്ങിനെക്കാളും നബിതങ്ങൾ മീത തന്നെയല്ലേ? ഗഗാരിയെക്കാളും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം മീതയല്ലേ? സ്പേസിലേക്ക് പോയ സയന്റിസ്റ്റുകളാണ് അവര്, യൂറി ഗഗാരിൻ. പുണ്യനിബിതങ്ങൾ അത് അതിലും മീതയാണ്. ഇത് 21-ാം നൂറ്റാണ്ടുകാരനും മാത്രമല്ല, ഇനി 25-ാം നൂറ്റാണ്ടുകാരനും ഇനി 500-ാം നൂറ്റാണ്ടുകാരനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു റെക്കോർഡ് ഭേദിക്കാൻ കഴിയില്ല. ഇത് 1,400 കൊല്ലം മുമ്പ് ഹബീബിന് അള്ള അനുവദിച്ചു കൊടുത്ത റെക്കോർഡാണ്. ഇതിന് ആർക്കും ഭേദിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ പരിശ്രമിക്കുകയാണ്. ഇപ്പൊ നാസ എന്ന് പറയുന്ന സ്പേസിനെ സംബന്ധിച്ച് പഠിക്കുന്ന അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു സംവിധാനം, നാസയുടെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യൻ ഇന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും തൊട്ടടുത്തുള്ള സൂര്യനെ, നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ, ഏറ്റവും അടുത്ത നക്ഷത്രമാണ്. ഏറ്റവും അടുത്തുള്ളതുകൊണ്ട് സൂര്യൻ ഇത്ര വലുതായി കാണുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, 1.3 million earths can fit inside a sun. ചിന്തിക്കാൻ പറ്റുമോ? സൂര്യന്റെ ഉള്ളിലേക്ക് 13 ലക്ഷം ഭൂമിയെ വെച്ചുകൊടുത്താലും അത് ഉൾക്കൊള്ളാനുള്ള സ്ഥലമുള്ള സാധനമാണ് സൂര്യൻ. അത്ര വലിയ ഗോളമാണ് നമ്മുടെ മുമ്പിൽ അസ്തമിക്കുന്ന നേരത്ത് ചെറിയ ഒരു വട്ടമായി കാണുന്നത്, ഉദിക്കുമ്പോൾ ചെറിയൊരു വട്ടമായി. ഭൂമിയെ, ഈ ഭൂമിയുടെ വലിപ്പം എത്രയാ?
എത്രയാ ഭൂമിന്റെ വലുപ്പം? ഒന്ന് GPS ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ എർത്ത് ഒന്ന് എടുത്തിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കണ്ടേ? അറ്റ്ലാന്റിക്കിലും ഇന്ത്യൻ ഓഷനിലും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ഐലൻഡുകളൊക്കെ ഉണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന. നമ്മൾ സൂം ചെയ്താൽ മാത്രമേ കാണുള്ളൂ, സൂം ഇൻ ചെയ്താലേ കാണാൻ കഴിയുള്ളൂ. അപ്പം നോക്കുമ്പോൾ അവിടെ വലിയ സിറ്റിയാണ്, അവിടെ എയർപോർട്ട് ഉണ്ട്, അവിടെ പിന്നെ സീ പോർട്ട് ഉണ്ട്, അവിടെ ഒരുപാട് വീടുകളുണ്ട്, അവിടെ ഒരുപാട് പഞ്ചായത്തുണ്ട്. ഇത് ഒറ്റയടിക്ക് നോക്കിയാൽ കാണുന്നില്ല. ബഹ്റൈൻ എന്നിപ്പോൾ മാപ്പിൽ പെട്ടെന്ന് കാണൂല. ബഹ്റൈൻ നല്ല എത്ര പ്രവാസികളുണ്ട് ബഹ്റൈനിൽ, നമ്മൾ സൂം ചെയ്താലേ കാണുള്ളൂ ബഹ്റൈനൊക്കെ. ടൈനി ഐലൻഡ്, പക്ഷെ ബഹ്റൈൻ്റെ വലുപ്പം എത്ര അവിടെ എത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഈ ഭൂമി എത്ര വിശാലമാണ്! ഇതുപോലെയുള്ള 13 ലക്ഷം, 13 ഭൂമിയല്ല, 13,000 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനമാണ് സൂര്യൻ. നാസയുടെ വെബ്സൈറ്റിൽ നമുക്ക് വായിക്കാൻ കഴിയും ഇത്ര വലുപ്പമുണ്ട് സൂര്യൻ എന്ന്. യാ അല്ലാഹ്, എന്തായിരിക്കും എൻ്റെ വലുപ്പം? എത്ര ദൂരെയാണ് അള്ളാഹു കൊണ്ടുപോയി വെച്ചത് ഈ പ്രപഞ്ചം? ആസ്ട്രോണമി, ആസ്ട്രോളജി പഠിക്കരുത്, അത് അന്ധവിശ്വാസമാണ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പിന്നെ അന്ധവിശ്വാസ, നക്ഷത്രവാരഫലം എന്നൊക്കെ പറയില്ലേ, ആ നക്ഷത്രഫലത്തെ സംബന്ധിച്ച് നമുക്ക് അത് ശിർക്കും കുഫറിലേക്കും വരെ നമ്മൾ എത്തിച്ചു കളയും. ഒരിക്കലും പഠിക്കാൻ പാടുള്ളതാണ് ആസ്ട്രോളജി. പക്ഷെ ആസ്ട്രോണമി അത് പഠിക്കണം, അത് ആകാശ ലോകങ്ങളെ കുറിച്ചുള്ള യാത്ര പഠനമാണ് ആസ്ട്രോണമി. മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയ വലിയ വേഗതയുള്ളൊരു വാഹനമുണ്ട്, വോയേജർ 1. സൂര്യനിൽ നിന്ന് അത് അകന്നുകൊണ്ടിരിക്കുന്ന സ്പീഡ് കണക്കാക്കുന്നത് 17.3 km/s. ഒരു സെക്കൻഡിൽ 17 km, സെക്കൻഡിൽ 17. സൂര്യപ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ 3 ലക്ഷമാണ്, സെക്കൻഡിൽ 17. ആ വാഹനം വോയേജർ 1 എടുത്തിട്ട് സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത്. പ്രോക്സിമ സെഞ്ചുറി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് 2 നക്ഷത്ര കൂട്ടങ്ങളുണ്ട്, ഒന്ന് ആൽഫ സെഞ്ചുറി എ, മറ്റൊന്ന് ആൽഫ സെഞ്ചുറി ബി. ഈ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് തന്നെ ആ ഒരു വാഹനത്തിൽ പോവുകയാണെങ്കിൽ 70,000 കൊല്ലെടുക്കും, 70,000 കൊല്ലം. മനുഷ്യന് പോകാൻ പറ്റുമോ? ആകെ 10-60-70 അടിച്ചു പോവുകയാണ്. അപ്പോഴേക്ക് മിസ് കോൾ വരും, 60 ആകുമ്പോഴേക്ക് എത്ര മിസ് കോൾ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റണ്ട് ഇട്ട് വരികയാണ്, 5 ചെയ്തിട്ടുണ്ട്, പിന്നെ അള്ള വിളിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇപ്പം 60,000 കൊല്ലൊക്കെ എങ്ങനെ നിൽക്കുക, ആർക്ക് ജീവിക്കാൻ കഴിയും അങ്ങനെയൊക്കെ? ഇത് മനുഷ്യന്റെ കഴിവ് ഇത്ര പരിമിതമാണ്. നമ്മൾ ഇസ്രാഈലിനെ പറ്റി പറയുമ്പോൾ, മിഅ്റാജിനെ സംബന്ധിച്ച് പറയുമ്പോൾ, നമുക്ക് ലഭ്യമായ നമ്മുടെ സാധ്യതകളെ നമ്മൾ ചേർത്ത് വായിക്കുകയാണ്. സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ പ്രോക്സിമ സെഞ്ചുറിക്ക് പോവുകയാണെങ്കിൽ 4 കൊല്ലെടുക്കും, 4 കൊല്ലം. എങ്ങനെ? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററിലൂടെ ആണെങ്കിൽ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ അങ്ങനെ പോകാൻ കഴിയില്ല എന്നാണ്. അത് ഐൻസ്റ്റൈൻ തന്നെ മുമ്പേ എഴുതി വെച്ച് പോയി, ഒരിക്കലും കഴിയില്ല ഒരു വസ്തുവിനും ആ സ്പീഡിൽ പോകാൻ കഴിയില്ല എന്നാണ്. പ്രകാശം അതിൻ്റെ ബോഡി വളരെ, അതൊരു അതിന് കാര്യമായൊരു ബോഡി എന്ന് പറയാനില്ലല്ലോ പ്രകാശത്തിന്. പ്രകാശത്തിൻ്റെ ബോഡി അല്ലാതെ ഒരു ഒരു മാസ് എന്ന് പറയാനില്ലല്ലോ, തൊട്ട് വയ്ക്കാനൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രകാശത്തിന് പോകാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനും പോകാൻ കഴിയില്ല. ഫിസിക്സിൽ കുട്ടികൾ പഠിക്കുന്ന പിന്നെ വെലോസിറ്റിയെ കുറിച്ചുള്ള തിയറി മനസ്സിലാക്കിയേ പറ്റൂ. E=mc², energy=mass×velocity. ആ ഇത് പഠിക്കുമ്പോൾ ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയുടെ ചെറിയ ഒരു അനാലജി നമുക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വേഗതയിലാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റൂല അത്. അപ്പം 25-ാം നൂറ്റാണ്ട് വന്നിട്ടും കാര്യമില്ല, 1-ാം ആകാശം വരെ പോലും എത്താൻ കഴിയില്ല. 1-ാം ആകാശം എവിടെയാണെന്ന് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 1-ാം സമാ ഉദ്ദുന്യ. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ. 1-ാം ആകാശത്തെയാണ് നാം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. 1-ാം ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന താരങ്ങളുടെ നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. മോർ ദാൻ 1 ബില്യൺ, 1 ബില്യൺ കണക്കിന് നക്ഷത്രം, 1 ബില്യൺ വേണം. അതാകുമ്പോഴാണ് മിനിമം, അപ്പോഴേ ഒരു ഗാലക്സി ഉണ്ടാകുന്നത്. അങ്ങനത്തെ മോർ ദാൻ 1 ബില്യൺ ഗാലക്സി അല്ലാതെ ലോകത്തുണ്ട്. ഇതൊക്കെ കിടക്കണം 1-ാം ആകാശത്തിൻ്റെ താഴെ. ഒരു പന്തിൻ്റെ ബ്ലാഡർ പോലെ സങ്കല്പിക്കുക, എല്ലാ ഭാഗത്തുനിന്നും ചുഴിഞ്ഞു നിൽക്കുന്ന ഒരു ബ്ലാഡർ, ഒരു കവറിങ്, അതാണ് 1-ാം ആകാശം. ആ കവറിങ് എവിടെയാണെന്ന് ഇതുവരെ സയൻസിന് കണ്ടെത്താൻ പറ്റിയില്ല, പക്ഷെ കണ്ടെത്തണം.
കണ്ടെത്തിയേ പറ്റൂ. കാരണം നക്ഷത്രങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അകന്നകന്ന് അവസാന സ്ഥലത്ത് പോയി മുട്ടൂലേ? ഒരിക്കലും അനന്തമാ ഇൻഫിനിറ്റ് ആവാൻ പറ്റൂലല്ലോ. ഇത് ഇത് ക്രിയേഷനാണ്, ഇത് സൃഷ്ടി ദൃഷ്ടിപ്രപഞ്ചമാണ്, നമുക്ക് കാണാൻ കഴിയുന്ന ലോകമാണ്. ഈ പ്രപഞ്ചത്തിന് ഒരറ്റം വേണം. മുമ്പൊന്നും കടലിനറ്റല്ല എന്ന് പറയും, അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ്. കടലിനറ്റുണ്ടല്ലോ, അക്കരല്ല ഗൾഫ് രാജ്യങ്ങളും ഒരു ഭാഗത്ത് ആഫ്രിക്ക കിടക്കുന്നത്, ഇപ്പുറത്ത് പോയാൽ ജപ്പാൻ ഐലൻഡുകൾ കിടക്കുന്നത്, ഇതൊക്കെ കരയിൽ കടലിന്റെ അറ്റങ്ങളാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് യു എസ് എ എത്തും, കാനഡ എത്തും, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എത്തും, ആയിക്കോട്ടെ, കടലിന് കരയുണ്ട്, പെട്ടെന്ന് നോക്കിയാൽ കാണൂല. ശരി തന്നെ, ഇന്ന് യാത്ര ചെയ്താൽ എത്തും. ഇപ്പൊ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഭൂമി ഉരുണ്ടതാന്നൊക്കെ ഖുർആനൊക്കെ അത് സൂചിപ്പിക്കുമ്പോഴേ എന്തൊരു അത്ഭുതമാണല്ലേ. 21-ാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും, 6-ാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും. അതാണ് അത്ഭുതം. അവർക്ക് അത് ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ലോകാണത്. പക്ഷെ ഖുർആൻ അത് പറഞ്ഞു, ഇദശം യുകവ്വിറു ലൈല അല നഹാർ. ഈ തക്വീർ എന്ന് പറഞ്ഞിരിക്കും ഓവർലാപ്പിംഗ് ആണ്. അത് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവാനേ പറ്റുള്ളൂ. റബ്ബുൽ മഷാരിഖ് വൽ മഗാരിബ്, ഒരുപാട് മഷരിഖും മഗരിബും എന്ന് പറഞ്ഞാൽ ഉരുണ്ട ഒരു സാധനത്തിന് അങ്ങനെ ഒരുപാട് ഒരേ സമയം ഒരുപാട് ഉദയാസ്തമന പോയിന്റുകൾ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഖുർആൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതാ. 6-ാം നൂറ്റാണ്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷ 21-ാം നൂറ്റാണ്ടുകാരനും തിരിയുന്നത് അതേ ഭാഷ തന്നെ. അതാണ് ഖുർആന്റെ മുഅ്ജിസ, വാക്കുകൾ തിരുത്തൂല, അതങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലദി, അല്ലാഹുവിന്റെ റസൂലിന്റെ യാത്രയെ അല്ലാഹു പറയുന്നത് സുബ്ഹാന, പരിശുദ്ധനാണ് റബ്ബേ, നീ പരിശുദ്ധനാണ്. മിഅ്റാജിൽ ഒരു ദിക്ർ പഠിക്കാനുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ 7-ാം ആകാശത്ത് വെച്ച് കണ്ടു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ഇബ്രാഹിം നബി കൊടുത്തൊരു ദിക്റുണ്ട്. ആ ദിക്ർ ഒരിക്കൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരു ഈത്തപ്പന സ്വർഗത്തിൽ അല്ലാഹു നട്ടുതരുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പെരുന്നാളസ്കാരത്തിൽ രണ്ട് തക്ബീറിന്റെ ഇടയിൽ അതല്ലേ ചൊല്ലലേ, മറന്നോയാ? പെരുന്നാളിന് ഓരോ തക്ബീറിന്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നിട്ട് അല്ലാഹു കുറിച്ച് ചൊല്ലു അല്ലേ, മറന്നുകൊണ്ട. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന 33 ദിക്റില്ലേ, സുബ്ഹാനല്ലാഹ് 33, അത് മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങ് ചൊല്ലിയാൽ മതി. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടപ്പോഴേ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ അഖ്രി അഖ്രി ഉമ്മത്തി മിന്നിസ്സലാം, അങ്ങയുടെ ഉമ്മച്ചുകളോട് എൻ്റെ ഒരു സലാം പറഞ്ഞേക്കണേ. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് നബി നിങ്ങൾ പറയാം. അപ്പൊ നമ്മൾ ഇബ്രാഹിം നബിക്ക് മറുപടി പറയാണ്, വഅലൈക്കസ്സലാമു യാ സയ്യിദനാ ഇബ്രാഹിം വഅലാ നബിയനാ വഅലാ നബിയിന സ്വലാത്തു വസ്സലാം വഅലാ സായിരിൽ അംബിയായി അജ്മഈൻ എന്നിട്ട് പറഞ്ഞു കൊടുത്തതാ, നബിയേ ജനങ്ങളോട് പറയണേ, അൽ ജന്നത്തു തയ്യിബത്തുൻ അർളുഹാ അദ്ബത്തുൻ മാഉഹാ, സ്വർഗം ഭയങ്കര രസമാണ് നബിയെ പറഞ്ഞു കൊടുക്കി. നിങ്ങളുടെ അനുയായികൾക്ക് വരാൻ പൂതിയാവണം. ഗൾഫ് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ പോകാൻ തോന്നുന്നത്, സ്വർഗം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, പോകാൻ കൊതി വരണ്ടേ. തൊയ്യിബ ചുന്നറുഹാദിൻ്റെ ഭൂമി വളരെ മനോഹരമാണ്, സുഗന്ധമാണ്, കസ്തൂരിയാണ്, വെറും മണ്ണല്ല. അദ്ബ ചുന്മാ ഉഹാ, സ്വർഗത്തിലെ വെള്ളം എന്തോ ഒരു രുചിയുള്ളതാണ്, ഭൂമിയിലെ വെള്ളമല്ല അത്. വൽജന്നത്തു ഖിആൻ, സ്വർഗം എന്നത് കൃഷിയിടമാണെന്ന് പറയണേ നബിയെ. വഖിറാസുഹാ, ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് ഞാൻ അങ്ങയുടെ ഉമ്മത്തികൾക്ക് തരാം, അവരോട് വിത്ത് പാകാൻ പറയണം. ആ സ്വർഗത്തിൽ വിത്ത് പാകണം ആ വിത്ത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പറ്റുന്നത്ര ചൊല്ലിക്കൂളി. ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒരു 500 ഈത്തപ്പനെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഇൻഷാല്ലാ, എപ്പോഴും ചൊല്ല, വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. പുണ്യനബി തങ്ങളോട് നമ്മുടെ ഹബീബിന്റെ വല്യപ്പയായ ഷൈഖുൽ അംബിയാ, മഹാനായ അബുൽ അംബിയാ ആദം, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത ദിക്റാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഹബീബ് കാണുന്നു ബൈത്തുൽ മഅ്മൂറിലേക്ക് ചാരി നിൽക്കുന്നതായി. കഅബയുടെ നേരെ മുകളിൽ 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ള
അള്ളാഹുവിന്റെ കഅബയാണ്, കഅബയുടെ നേരെ മുകളിലുള്ള സ്ഥാനമാണ് ബൈത്തുൽ മഅ്മൂർ. ഇപ്പൊ ഭൂമി കറങ്ങുകയാണെങ്കിൽ ആകാശ ലോകത്തും അതിന് സമാനമായ കറക്കമുള്ള ഒരു ഗോളത്തിലോ ഒരു സ്ഥാനത്തോ കഅബ എങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ആവുന്നുണ്ടോ അതോ അതേ ഡയറക്ഷനിൽ കഅബയോടുകൂടെ, കാരണം ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു ബൈത്തുൽ മഅ്മൂർ എങ്ങാനും വീഴുകയാണെങ്കിൽ ലസഖത് അലൽ കഅബ, അത് വീഴുന്നത് കഅബയുടെ മുകളിലേക്കായിരിക്കും. ആ എഞ്ചിനീയറിംഗ് ചെയ്ത ആളാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. കഅബന്റെ എഞ്ചിനീയർ ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ എന്തിനാ അപ്പൊ കഅബക്ക് ഇത്ര വലിയ എഞ്ചിനീയറൊക്കെ വേണം? നാല് ചുമര് വളരെ കറക്റ്റ് അല്ലേ? അത് വലിയ നമ്മള് വലിയൊരു എഞ്ചിനീയറിംഗ് സ്കില്ലൊന്നും അതിന് ആവശ്യമില്ലല്ലോ. പാലുണ്ടാക്കണ പോലെ ഒന്നും അല്ലല്ലോ അത്, ഒരു അങ്ങനല്ലേ, നാല് ചുമരല്ലേ ഉള്ളൂ, ഒരു സ്ക്വയർ ക്യൂബ് അല്ലേ എന്ന് തോന്നും അല്ലേ? പക്ഷേ അത് നിൽക്കുന്ന പൊസിഷനിങ് അങ്ങനത്തെ ഒരു എഞ്ചിനീയർക്കേ കഴിയുള്ളൂ. അത് നിൽക്കുന്നത് എവിടെയാണ്? ബൈത്തുൽ മഅ്മൂറിന്റെ നേരെ താഴെ വരണം. ആ സ്ഥാനവും അതിന്റെ പൊസിഷനിങ്ങും ജിബ്രീൽ അലൈഹിസ്സലാം ആണ് നിശ്ചയിക്കുന്നത്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് യാ അല്ലാഹ്, ഹബീബായ നബി, ഞങ്ങളെ അള്ളാഹു കൊണ്ടുപോയി, അള്ളാഹ കൊണ്ടുപോയി. അസ്റ എന്നാ പറഞ്ഞത് സറാ മുഹമ്മദ് എന്നല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയെന്നല്ല, സുബ്ഹാനല്ലദി അസ്റാ, അള്ളാഹ കൊണ്ടുപോയതാ. പിന്നെന്താ പ്രശ്നം? വിശ്വസിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അള്ളാഹ് അത് ചെയ്യാൻ കഴിയില്ലേ? അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു അൽ ഖാദിറുൽ മുഖ്തദിറുൽ മുഖദ്ദിമുൽ മുഅഖ്ഖിറുൽ അവ്വലുൽ ആഖിർ, അങ്ങനത്തെ ഒരു റബ്ബിന് പുണ്യ നബിയെ കൊണ്ടുപോയിക്കൂടെ? ഇൻ എനി വെലോസിറ്റി ഹി വോൺസ്, അത് വിഷയമുള്ള കാര്യമില്ല. അള്ളാഹ്ക്ക് അത് പറ്റൂലേ? അതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത. ഇത് ഞാൻ കൊണ്ടുപോയ യാത്രയാണ് അല്ലാഹ് പറയാം. എന്നിട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലദി, അല്ലാഹു പരിശുദ്ധനാണ്. ഗ്ലോറി ഈസ് ഗ്ലോറിഫൈഡ് ഈസ് അല്ലാ, ഗ്ലോറി ബി ടു ഹിം, അല്ലാഹുവിനാണ് സർവ പരിശുദ്ധിയും. അല്ലാഹു ഒരു ന്യൂനതയുമില്ലാത്തവനാണ്. ഒരുപാട് പാഠങ്ങൾ ഈ ഇസ്രാ മിഅ്റാജ് പഠിക്കുക, ഒക്കെ നുക്തകളാണ്, ഓരോ വാക്കിലും ഹിക്മത്തുകളാണ്. അതെല്ലാം കൂടെ നമുക്ക് പറയാൻ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, മാക്സിമം ക്ഷീണിക്കുന്നവരെ ഞാൻ പറയാം ഇൻഷാല്ലാ. ഓരോന്നും മെസ്സേജ്, ഇത് കഥ കേൾക്കുന്ന പോലെ കേൾക്കാനുള്ള സംഭവമല്ല. നമ്മളെപ്പോഴെന്താ അവിടെ പോയി ഇവിടെ പോയി നബി ഞങ്ങൾ പോയി വന്നല്ലേ, ആ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? അതല്ല, ഇത് ഓരോ സ്റ്റെപ്പും നമുക്കുള്ള പാഠങ്ങളാണ്, ഒക്കെ മെസ്സേജുകളാണ്. അള്ളാഹു കൊണ്ടുപോയി നബിയെ, അസ്റ രാത്രിയാ കൊണ്ടുപോയത്. അവിടെ ചില കാര്യങ്ങളുണ്ട്. രാത്രി ഒരു രാത്രിയാ, രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവർക്കും ഒരു രാത്രി തന്നെ അറിയുള്ളൂ അല്ലേ? പക്ഷേ രാത്രികളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് രാത്രിയിൽ. ഒന്ന്, തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, കിടന്നുകൊണ്ട് അല്ലാഹുവിനെ കിടക്കാൻ കഴിയാതെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ, അവർക്കൊരു രാത്രിയുണ്ട്. ഇപ്പുറത്ത് കള്ളുകുടിയന്മാരുടെ രാത്രിയുണ്ട്. അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് സാമീപ്യം പുലർത്തുന്ന അള്ളാഹുവിന്റെ ഇബാദിന്റെ ഒരു രാത്രിയുണ്ട്. പിശാചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു രാത്രിയുമുണ്ട് ചില ആളുകൾക്ക്. ഖുർആനോദിയും ദിക്ർ ചൊല്ലിയും വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സുബ്ഹ് നേരത്തവർ തസ്ബീഹ് ചൊല്ലുന്നവരാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. സുബ്ഹ് നേരത്തെ കള്ളുടി ചാടുന്നവരാ, മയക്കുമരുന്ന് അടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്നവരാ, അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ രാത്രി എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? മുനിങ്ങളെ ചെറുപ്പക്കാരെ കളി കണ്ടിട്ടും അല്ലാതൊക്കെ നമ്മൾ കുറേ രാത്രി ഇങ്ങനെ കഴിച്ചു കൂട്ടി കഴിഞ്ഞു അല്ലേ? ആ വേൾഡ് കപ്പ് അങ്ങനെ ഒരു കൊല്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം നമ്മൾ ഉറപ്പഴിക്കും അല്ലേ? ഉറക്കൂലേ? റമദാൻ ഒരു മാസമാകുമ്പോഴേക്കും പഠിച്ചവനെ ഒരു മാസമൊക്കെ എന്തിനാ എന്ന് തോന്നുന്ന ആൾക്കാർ, ഒരു കൊല്ലം വേൾഡ് കപ്പാണെങ്കിൽ ഒരു കൊല്ലം ഉറക്കൊഴിക്കും, ഒഴിക്കൂലേ? എന്നൊന്നും കളി ഉണ്ടാവില്ല, അത് വലിയ ഭാഗ്യം. എവിടെയൊക്കെയാണോ ഇതുപോലെയുള്ള നമ്മുടെ സമയം കൊല്ലാൻ കഴിയുന്ന എൻ്റർടൈൻമെൻറ്റുകൾ ഉള്ളത്, എവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ സജീവമാണ്, നമ്മുടെ ഉമ്മത്ത് സജീവമാവേണ്ടത് സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്തിലാണ്. നിങ്ങൾ ഈ വാതിന് വന്നോ ഇല്ലേ എന്നത് നല്ല വിഷയം. നിങ്ങൾ നല്ല മനുഷ്യന്മാരാണോ എന്നറിയുമ്പോൾ നമ്മുടെ മസ്ജിദിലെ സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്തിന് എത്ര സ്വഫ് ആളുണ്ട്, അവിടെയാണ് അള്ളാഹു നമ്മൾ നോക്കുന്നത്, അവിടെയാണ് നമ്മുടെ വില കിടക്കുന്നത്. അതിന് നമ്മളെ കിട്ടുമില്ലേ? അതിന് നമ്മളെ കുട്ടികളുണ്ടോ? ഹബീബായ നബി, തങ്ങളെ അള്ളാഹു കൊണ്ടുപോകുന്നത് രാത്രിയിലാണ്. അള്ളാഹു പകല് കൊണ്ടുപോയിക്കൂടെ? ഉച്ച കൊണ്ടുപോയിക്കൂടായിരുന്നോ? അസ്റ രാത്രിയാണ് അള്ളാഹുവാണ് കൊണ്ടുപോകുന്നത്.
നിബിധങ്ങളായിട്ട് ഒറ്റക്ക് പോയതല്ല അള്ളാഹ് കൊണ്ടുപോയി. പിന്നെ ഇവിടെ സംശയം ഉദിക്കുന്നില്ല മുഅ്മിനായ മനുഷ്യന്. ആ യാത്ര നിബിധങ്ങളുടെ ശരീരത്തോടുകൂടെയുള്ള യാത്രയാണ്, ആത്മാവിന്റെ യാത്രയോ ഒരു സ്വപ്നമോ അല്ല. അങ്ങനെയാണെങ്കിൽ അത് ഫിത്നാവില്ലല്ലോ, അത് പരീക്ഷണമായി എന്നല്ലേ പറഞ്ഞത്. നബിയേ, അങ്ങേക്ക് നാം കാണിച്ചു തന്ന റുഇയ, റുഇയ എന്ന് പറഞ്ഞാൽ റുഇയൽ ഐൻ, കണ്ണിന്റെ കാഴ്ചക്കും റുഇയ എന്ന് അറബ് ഭാഷയിൽ പറയും. അതിന് ഒരുപാട് ഷാഹിദ് ബൈത്തുകളൊക്കെ ജാഹിലിയ കവികളുടെ തന്നെ മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. കണ്ണിന്റെ കാഴ്ചക്ക് അത് പറയും. എന്തുകൊണ്ട്? അത് പരീക്ഷണമാ. നബിതങ്ങൾ ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു എന്ന് വന്ന് പറഞ്ഞപ്പോഴേ കുറെ ആൾക്കാർ എന്ത് നബിയെ എവിടെ പോയി, മസ്ജിദുൽ അഖ്സയ്ക്ക് ഈലിയായിലേക്കോ 40 ദിവസം എടുക്കണത് ഇന്നലെ രാത്രി പോയി വന്നു എന്നോ. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ആ സംഭവമാണെങ്കിൽ നമ്മൾ പറയാം അനുബന്ധ കുഴപ്പം, നല്ല ഫാസ്റ്റ് ഫ്ലൈറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ, അങ്ങനെ പറയാം. അന്നത്തെ ആളുകൾ അത് വിശ്വസിച്ചില്ലേ? സിദ്ദീഖ് എന്നവരടുത്ത് പോയിട്ട് ഓടിച്ചെന്ന് അബൂജഹലിന്റെ ആളുകളല്ലേ പറഞ്ഞത്, സിദ്ദീഖേ നിങ്ങളുടെ കൂട്ടുകാരന് ഭ്രാന്താ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലം, ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. എന്തേ ഇന്നലെ മസ്ജിദുൽ അഖ്സയിൽ പോയി വന്നുപോലെ നിന്റെ കൂട്ടുകാരൻ, എന്റെ റസൂൽ അത് നിങ്ങളോട് പറഞ്ഞോ? ആ പറഞ്ഞു, സദ്ദഖ്തുഹു, ഞാനത് വിശ്വസിച്ചു. ഉസദ്ദിഖുഹു അലാ വഹീ സമാ, ആകാശ ലോകത്ത് നിന്ന് ഹബീബിന് വഹി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ ഓരോ ദിവസവും. പിന്നെ എന്തെനിക്കത് പ്രയാസം? വഹി വരണമെങ്കിൽ എവിടെ നിന്ന് വരണം? എന്റെ റസൂലിന്റെ യാത്ര എനിക്ക് വിശ്വാസമാണ്, എന്റെ റസൂലിന് അള്ളാഹ് ചെയ്ത ആദരവാണത്. ലോകത്ത് ഒരിടത്തും നടക്കാത്ത ഒരു മഹാസമ്മേളനത്തിന്റെ സംഭവം സാക്ഷിയായ ഒരു യാത്രയാണ് ഇസ്റാ മിഅ്റാജ്. ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി പഠിക്കാനുണ്ട്. നബിതങ്ങൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്, ഇശാനിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനെ വിളിച്ചുണർത്തുന്നത്, തആലയാ റസൂലല്ലാഹ്, നബിയെ വരണം. കഅബാലയത്തിന്റെ അടുത്താണ് സംസം കിണറുള്ളത്. സംസത്തിന്റെ മഹത്വം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. ആ സംസം കിണറിന്റെ അരികിൽ ഹബീബിനെ കിടത്തുന്നു, അവിടുത്തെ പരിശുദ്ധമായ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. എങ്ങനെ? ചോരയില്ല, അടയാളവുമില്ല. ലേസർ സർജറി ഇന്ന് നടക്കുന്നുണ്ട്, ലേസർ ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. ലേസർ ട്രീറ്റ്മെന്റ്, ഒന്നും ഉള്ളിലേക്ക് പോകണില്ല, ലേസർ ലൈറ്റ് പോകണം നമ്മൾ അറിയുന്നു പോലുമില്ല. അവിടെ കട്ട് ചെയ്യുന്നുണ്ട്, മുറിക്കേണ്ട മുറിച്ചിടുന്നുണ്ട്, റിമൂവ് ചെയ്യേണ്ട റിമൂവ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന് പ്രബലമായ അഭിപ്രായ പ്രകാരം 2 തവണ അള്ളാഹു തആല ഷഖുൽ ഖൽബ് ചെയ്തിട്ടുണ്ട്, ഹൃദയം പിളർത്തിയിട്ടുണ്ട്. ഒന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, ഹലീമത്തു സഅദിയ ബീവിയുടെ കൂടെ ത്വായിഫിൽ അള്ളാഹുവിന്റെ ഹബീബ് താമസിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 2-ാമത് ഇസ്റാ മിഅ്റാജ്. അതല്ല 4 തവണ ഉണ്ടായിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. പുണ്യനബി പറയുന്നു, എന്റെ ഹൃദയം പുറത്തെടുത്തു, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്വർണത്തിന്റെ തളിക കൊണ്ടുവന്നിട്ടുണ്ട്. ആ തളിക മുലിഅത്ത് ഈമാനൻ വഹിക്മ, ഈമാനും തത്വജ്ഞാനവും ഈമാനുമാണ് അതിൽ നിറച്ചിരിക്കുന്നത്. അത് എന്റെ കൽബിൽ, എന്റെ കൽബ് സംസം കൊണ്ട് കഴുകിയിട്ട് ഈമാനും ഹിക്മത്തും അതിൽ നിറച്ചിട്ട് എന്റെ കൽബ് അവിടെ തന്നെ വെച്ചു തന്നു. എന്നിട്ട് എന്റെ കൈപിടിച്ച് കഅബക്ക് ചുറ്റും 7 റൗണ്ട് തവാഫ് ചെയ്തു ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ റെസ്റ്റ് വേണ്ടി വന്നിട്ടില്ല, സർജറി കഴിയുന്നു, നബിതങ്ങൾ അള്ളാഹുവിന്റെ മലക്കിന്റെ കൂടെ തവാഫ് ചെയ്യാണ്. അതിനിടക്ക് നബിതങ്ങൾ കൈറ്റിനറി കൊടുത്തു, യാത്രയുടെ എവിടേക്കാ പോകുന്നത്, എവിടേക്കാ നമ്മൾ കാണാൻ പോകുന്നത്, എവിടേക്കൊക്കെയാണ് നമ്മൾ എത്താൻ പോകുന്നത്, യാത്രയുടെ വിവരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുകയാണ്. തവാഫ് കഴിഞ്ഞു, നബിതങ്ങളെ ഇതാ അങ്ങേക്ക് കയറാനുള്ള വാഹനം. തങ്ങൾ ബുറാഖിനെ വിശദീകരിക്കുന്നുണ്ട്, അങ്ങനെ വല്ലാത്ത ഭംഗിയുള്ളൊരു വാഹനം, അത് സ്മോളർ ദാൻ എ മ്യൂൾ ആൻഡ് ബിഗർ ദാൻ എ ഡോങ്കി. വലിയ ഹൈറ്റ് ഉണ്ടെന്ന് പറയാനും വയ്യ, ചെറുതാണെന്നും പറയാനും വയ്യ, ഒരു കഴുതയേക്കാളും മീതയാണ് അക്രമഖുമുല്ലാ, അത് കഴിഞ്ഞ് ഒരു ഒരു കോവർ കഴുതയേക്കാൾ താഴെയുമാണ്, അങ്ങനത്തെ ഒരു ഒരു മൃഗമാണ്, അതിന് ചിറകുകളുണ്ട്. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, നബിയേ അങ്ങയുടെ ഈ യാത്രക്ക് ഞാൻ അങ്ങേക്ക് വേണ്ടി സ്വർഗലോകത്തു നിന്ന് കൊണ്ടുവന്ന വാഹനമാണിത്. ഇത് പുണ്യ നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ഉമ്മത്ത് നെഞ്ചിലേറ്റി വിശ്വസിക്കുന്നു, നമ്മുടെ ഈമാനിന്റെ ഭാഗമാണത്. ഇസ്റാ നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് ഓർത്തുവെന്നാണ്, അത് ഖുർആന്റെ നസ്വാണ്. മിഅ്റാജ് ഹബീബിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, സ്വറീഹായ ഹദീസിന്റെ വചനങ്ങൾ. തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം, ഇർകബിയാ റസൂലല്ലാഹ്,
നബിയെ കയറിക്കോളൂ, ബുറാക്കിന്റെ പുറത്ത് കയറിക്കോളൂ. അപ്പൊ ജിബ്രീൽ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, സോറി, നബി തങ്ങൾ പറഞ്ഞ മറുപടി, ജിബ്രീലെ നിങ്ങൾ കയറി ആദ്യം, നിങ്ങൾ കൊണ്ടുവന്നതല്ലേ. ഇമാം ബൈഹഖി തങ്ങൾ ഷുഅബിൽ ഈമാനിൽ പറയുന്നുണ്ട്, സ്വാഹിബു ദാബത്തി അദ്റാ ബിദാബത്തി വസ്വാഹിബുൽ മകാനി അദ്റാ വഔലാ ബിമകാനി. ഒരാളുടെ വണ്ടി, അത് അയാളാണത് ഉപയോഗിക്കാൻ ഏറ്റവും അർഹത ഉള്ള ആള്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഒരു പ്രത്യേകമായൊരു ചെയറോ ഒരു സീറ്റോ ഉണ്ടെങ്കിൽ, ഒരു അതിഥി വന്നാൽ നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ, അവിടെ കയറി ഇരിക്കാൻ പാടില്ല. അത് വാപ്പാൻ്റെ ചെയറാണ്, വാപ്പാൻ്റെ മുസല്ലയാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. അത് അവർ സമ്മതം തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ജിബ്രീൽ തങ്ങളോട് ആ ഒരു അദബാണ് നബി കാണിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ നിങ്ങൾ കയറിൻ. മുആദ് തങ്ങളും നബി തങ്ങളും യാത്ര പോയ ചരിത്രമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് നബി തങ്ങൾ അന്നൊരിക്കെ തങ്ങളുടെ കയ്യിലൊരു ഒരു കഴുതയുണ്ട് തങ്ങൾ യാത്ര ചെയ്യാൻ, അപ്പൊ എന്നെ കണ്ടപാട് നിർത്തിയിട്ട് പറഞ്ഞു, മുആദ് തങ്ങൾ ഇറങ്ങി കഴുത പുറത്തുനിന്ന്, മുആദേ കയറിക്കോളി എന്ന് പറഞ്ഞു. മുആദ് എന്നവര് പറഞ്ഞു, നബിയെ ഞാൻ കയറൂല, അങ്ങ് കയറി, അങ്ങ് കയറണം, ഞാൻ കയറൂല. അപ്പൊ തങ്ങൾ കയറിയിരുന്നു, തങ്ങൾ മുആദേ നിങ്ങളും കയറിക്കോ, രണ്ടാളെ കൊണ്ടുപോകാൻ പറ്റുന്ന കഴുതയാണ്. അങ്ങനെ മുആദ് എന്നവരും അതിന്റെ പിന്നാലെ കയറി, നബി തങ്ങളും മുആദ് എന്നവരും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കഴുത ഒരു കല്ലിൽ ചവിട്ടിട്ട് നിബിധങ്ങളും താഴെ വീണു, മുആദെന്നവരും താഴെ വീണു. മുആദ് റളിയല്ലാഹു അൻഹു നാണിച്ച് വിഷമിച്ചു. നിബിധങ്ങൾ ഫതബസ്സമ റസൂലുള്ളാ, നിബിധങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ റോഡല്ലേ, കയറിക്കോളി മുആദ്, ഞാൻ കയറില്ല നബിയെ, അങ്ങ് കയറിക്കോളി ആദ്യം. അങ്ങനെ നിബിധങ്ങൾ വീണ്ടും കയറി, വീണ്ടും മുആദ് എന്നവർ ബാക്കിൽ കയറി. അവർ രണ്ടുപേരും വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്തു, വീണ്ടും ഈ കഴുത കാല് കുതറി. അങ്ങനെ നബിദങ്ങളും വീണു, മുആദ് എന്നവരും വീണു. ഫതബസ്സമ റസൂലുള്ളാ, പുണ്യ നബിദങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. പക്ഷേ മുആദ് എന്നവർ പേടിച്ച് നാണത്തോടുകൂടെ മുഖം ചാഴ്ത്തി നിൽക്കുകയാണ്. എന്ന് മുആദ് റളിയല്ലാഹു അൻഹു, അതിൽ നബിദങ്ങളോട് മുആദ് എന്നവർ കാണിച്ച ഒരു അദബുണ്ട്. തങ്ങൾ കയറാതെ എങ്ങനെ ഞാൻ കയറാ? ആ അദബാണ് നബിതങ്ങൾ ജിബിരിൽ തങ്ങളോട്, ജിബിരിലെ നിങ്ങൾ കയറിൻ ബുറാക്കിന്റെ മീത്, എന്നിട്ട് ഞാൻ കയറാം. അങ്ങനെ നബിതങ്ങളും ശുദ്ധീകരിക്കുന്നവരും, സോറി, നബിതങ്ങളും ജിബിരിൽ അലഹിസ്സലാമും ബുറാക്കിന്റെ മുകളിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോവാണ്. തങ്ങൾ പറയുന്നു, ജിബിരിൽ അലഹിസ്സലാമിന്റെ കൂടെ ഞാനുണ്ട്, എന്റെ കൂടെ ജിബിരിൽ എന്നവർ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് യാത്ര, ആരും ആരെയും മിസ്സായിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും കൂടെയുണ്ടായിരുന്നു ആ യാത്രയിൽ. എന്നെ ജിബിരിൽ തങ്ങൾക്ക് മിസ്സായില്ല, ജിബിരിൽ നിങ്ങൾക്ക് എന്റെയും മിസ്സായിട്ടില്ല. അങ്ങനെയാണ് ഇല്ലാസിം മൽസൂം എന്ന് പറയും, ഒരാളുള്ളടുത്ത് മറ്റേയാളുണ്ടാവും. അങ്ങനത്തെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരാളുള്ള സ്ഥലം കിട്ടിയാൽ അവിടെ അവൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരിക്കും. ലാസിം മൽസൂം എന്നൊക്കെ അറബി പറയും. അപ്പോ പുണ്യ നബി തങ്ങളുടെ സുഹൃത്താണ് ആര്? ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഞാനും ജിബ്രീൽ എന്നവരും ഒരുമിച്ചാണ്, രണ്ടാളും ആരും ആരെയും മിസ് ചെയ്യുന്നില്ല. കൂട്ടുകാരെ, നമ്മൾ പറയും ഒരു ആപ്തവാക്യമുണ്ട്, tell me what you read, I can tell you what type of a person you are. മുമ്പ് പറയല അങ്ങനെയല്ല, tell me who is your friend, I can tell you who you are. ഇന്ന് അതും അല്ല അല്ലേ, നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞേരി നിങ്ങൾ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വായിക്കുന്നത് എന്താണെന്ന് പറഞ്ഞേരി നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ എന്താ പറയുന്നറിയോ, നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞരി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ. നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞുതാ ഞാൻ പറഞ്ഞുതരാം, നീ കള്ളുടിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞുതാ ഞാൻ പറഞ്ഞുതരാം, നീ നിന്റെ വാപ്പയെ ഉമ്മയെ അനുസരിക്കോ ഇല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കൂട്ടുകാർ, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും ദീൻ അളക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരാരാണെന്ന് നോക്കിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളാകുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കള് കൂട്ടുകാരായി നിർത്തേണമേ. നിങ്ങളെ നിസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ആള്, നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആള്, നിങ്ങളെ നല്ല മജ്ലിസിലേക്ക് കൊണ്ടുവരുന്ന ആള്, അങ്ങനത്തെ ആളായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരൻ. ആരാവരുത്? പിശാചിന്റെ കൂട്ടുകാരനാവരുത്. നന്നാക്കാൻ പറ്റുമെങ്കിൽ ആളെ നന്നാക്കി എടുക്കുക, ഇല്ലേ ഒഴിവാക്കുക. നല്ല കൂട്ടുകാരുടെ കൂടെ എന്തേ, ആ കൂട്ടുകെട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും. ഇപ്പൊ വിചാരിക്കേണ്ടത് സ്കൂൾ കുട്ടികളെ പറ്റിയ പറയണെന്ന് അല്ലല്ലല്ല, 90 വയസ്സായ ആൾക്കും നല്ല കൂട്ടുകാരൻ വേണം. 90 വയസ്സായാൽ പോലും കൂട്ടുകാരെ കൊണ്ട് ഈമാൻ നഷ്ടപ്പെടാം. അങ്ങനെ ഉണ്ടാവോ? 90 വയസ്സായിട്ടൊക്കെ ഈമാൻ പോവേ? പോകും. ചില കൂട്ടുകാരങ്ങനെയാ. അബൂ ജഹലിന്റെ, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിമല്ല,
അബൂ ജഹലും അബൂ സുഫിയാനും എന്നിവരും കൂടിയിട്ടാണ് 90 കഴിഞ്ഞ് 100 അബൂ താലിബിന് ഈമാനും ഹിദായത്തും നഷ്ടപ്പെടുന്നത് സ്വന്തം ചങ്ങായിമാരെ കൊണ്ടാ. അവരാണ് കെടിമ ചൊല്ലാൻ വിടാതിരുന്നത്. വയസ്സിന്റെ കുറവാണോ? വയസ്സ് 90 കഴിഞ്ഞിട്ടുണ്ട് അബൂ താലിബിൻ എന്നിവർക്ക്, പക്ഷേ കെരിമെല്ലാം വിട്ടില്ല. ഏ അബൂ താലിബ്, ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പുതിയ മതത്തിലേക്ക് പോവാണോ? എന്നാ പിന്നെ മുഹമ്മദേ, എനിക്ക് സല്ലല്ലാഹു, എനിക്കത് പറയാൻ പറ്റൂല. നല്ല മതം തന്നെയാണ് നിങ്ങളുടെ മതം, പക്ഷേ എനിക്ക് വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന ലൗല الملامة واحدة رمسبتي لوجدتني سمحا بذاك مبينا. ശരിമായില്ല അബൂ താലിബ്. എന്ത് കാരണം? സ്വന്തം കൂട്ടുകാർ കാരണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല സ്വാലിഹീങ്ങളായ നല്ല മക്കളെ അള്ളാഹു കൂട്ടുകാരായി കൊടുക്കട്ടെ. നമ്മൾക്കും അള്ളാഹു നല്ല സുഹൃത്തുക്കളെ അള്ളാഹു തരട്ടെ. നമ്മൾ അള്ളാഹുലേക്ക് ശരിക്കണ എടുത്താണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അള്ളാഹുവിന് ശരിയാക്കി തരുന്ന. കച്ചറ കൂട്ടുകാരെ മുമ്പിൽ നമ്മോട് വിളിക്കാതെയാവും, നമ്മുടെ അടുത്ത് വരാതെയാവും, അവരൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. നല്ല കൂട്ടുകാർ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു തദ്ബീറാണ്, അള്ളാഹുവിൻ്റെ തൈസീറാണത്. അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ അള്ളാഹ് കൊണ്ടുവന്നിരും. അള്ളാഹ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും നമ്മുടെ കൂട്ടുകാരിൽ. നമ്മുടെ അടുത്ത് വരുന്ന മുഴുവൻ ആളും അള്ളാഹ് ഇഷ്ടം ഉണ്ടായിക്കോളുന്നില്ല. അതിൽ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും, പക്ഷെ നമ്മുടെ കൂടെ കമ്പനി നടക്കുന്നുണ്ടാവും. നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ തുടങ്ങിയാൽ അവരൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അവർ പിന്നെ വിളിക്കാണ്ടാവും, അവർ വരാതാവും, പിന്നെ കാരണമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അള്ളാഹു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സർക്കിൾ അള്ളാഹു ഫിൽട്ടർ ചെയ്യുന്ന, അള്ളാഹുലേക്ക് അടുക്കണം. പുണ്യനബി തങ്ങൾ അള്ളാഹു കൊണ്ടുപോകുന്ന യാത്രയാണ് ബുറാഖിന്റെ മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ. എവിടെയാണോ ബുറാഖിന്റെ കണ്ണിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് ബുറാഖിന്റെ കാല് വെക്കുന്നത്. അങ്ങനെ ചവിട്ടി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം. അതിന്റെ സെക്കൻഡ് ഒന്നും വേണ്ട, മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താൻ രാത്രിയാണ്. രാത്രിയാണ് മസ്ജിദുൽ അഖ്സയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖ് എന്ന വാഹനം കെട്ടിയിട്ടു. ഇവിടെ ബുറാഖിനെ കെട്ടിയിടുന്ന ഒരു സാരിയ, സാരിയ എന്ന് പറഞ്ഞ പില്ലർ എന്നാണ്, പില്ലർ തൂണില്ലേ പില്ലറ്, ആ പില്ലറ. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ പ്രകാശത്തിന്റെ കരം കൊണ്ട് ചെത്തിക്കൊടുത്തുണ്ടാക്കിയ ഒരു ഒരു ചെറിയ പില്ലറാണിത്. അവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഇന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോയാൽ, മസ്ജിദുൽ അഖ്സ സിയാറത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പോകാറുണ്ട്. അവിടെ മസ്ജിദുൽ ബുറാഖ് കാണാൻ കഴിയും. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങിയ ഖിബ്ല എങ്ങോട്ടാണെങ്കിൽ വലത് ഭാഗത്ത് ഒരു പള്ളിയാണ്. സ്റ്റെപ്പ് ഇറങ്ങി ഉള്ളിലേക്ക് ചെന്ന ചെറിയ പള്ളി, സ്റ്റേജിൻ്റെ അത്രയേ ഉള്ളൂ പള്ളി. അവിടെ ഒരു ചുമരിൽ ഒരു വട്ടക്കണ്ണിയുണ്ട്, ഇരുമ്പിന്റെ ഒരു 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 റിങ്, ആ റിങ് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. അവിടെയാണ് ആ ഇരുമ്പുമ്മലല്ല കെട്ടിയിട്ടത്, ആ ഇരുമ്പ് നിൽക്കുന്നത് ഒരു പാറയിലാണ്, അപ്പൊ അത് ചുമരാണ്. ആ പാറയിലാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഒരു പാറയുടെ ഒരു പില്ലറുണ്ട്, പാറയുടെ ഒരു തൂണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വാഹനത്തെ പുണ്യനബി കെട്ടി. എന്തിനാ ഇപ്പൊ നബി കെട്ടിടേണ്ട ആവശ്യം ചോദിക്കാലോ? അത് സ്വർഗത്തിന് കൊണ്ടുവന്ന വാഹനല്ലേ, അത് അവിടുന്ന് പോകുന്നില്ലല്ലോ, അവിടെ ഉണ്ടാവുമല്ലോ. തങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനല്ലേ, അതിനിപ്പോ കെട്ടിയിടേണ്ട കാര്യമുണ്ടോ? വേണം. അഖ്ദും ബിൽ അസ്ബാബ്, നമ്മൾ സബബുകൾ ചെയ്യണം. അല്ലാഹുവാണ് മുസബ്ബിബുൽ അസ്ബാബ്, നമ്മൾ ചെയ്യണം അത്. നമ്മളൊരു വാഹനവുമായി വന്നാൽ ശരിക്കും പാർക്ക് ചെയ്യണം. ഒട്ടകത്തെ കൊണ്ടുവന്ന് നബി തങ്ങളുടെ മജ്ലിസിലേക്ക് വരുമ്പോഴേ സ്വഹാബി വന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, എന്റെ ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ നബിയെ? അതല്ല, കെട്ടിയിടാതെ അങ്ങയുടെ മജ്ലിസിൽ വന്ന് ഇരുന്നാൽ മതിയോ? തങ്ങൾ പറഞ്ഞെന്താണ്? നിങ്ങൾ വാഹനത്തെ കെട്ടിയിടണേ, എന്നിട്ട് അള്ളാഹുവിനോട് തവക്കുലാക്കിക്കോളി, എന്നിട്ട് അള്ളാഹ ഏൽപ്പിക്കും, എന്നിട്ട് ഇവിടെ വന്നിരിക്കും. കെട്ടിടാതെ അള്ളാഹ് ഏൽപ്പിച്ചു പോകുന്ന ആ ഒട്ടകം നിങ്ങൾ അതിനോട് ചെയ്യേണ്ട ഒരു കാരണം നിങ്ങൾ ചെയ്തിട്ടില്ല, ഒരു സബബ് അതിനെ കെട്ടിയിടണം. കെട്ടിയിട്ടാലും ഒരാൾ വേണമെങ്കിൽ അതിനെ അഴിച്ചു കൊണ്ടുപോകാം, അത് അള്ളാഹിന്റെ ഖലാഅത്ത്. അത് നിങ്ങൾ തവക്കുലാക്കി വിട്ടാൽ മതി, അള്ളാഹു നിയന്ത്രിച്ചോളും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്യണം. അതാ കുട്ടി തീരെ എക്സാമിന് പഠിക്കണില്ല, SSLC എക്സാം വരെയാണ്, ദ്വാരക്കണേ ദ്വാരക്കണേ എന്ന് പറഞ്ഞ് നടക്കുക. കുട്ടി ജന്മത്തിൽ ബുക്ക് എടുത്ത് പഠിക്കണില്ല, വല്ല കാര്യമുണ്ടോ? അവൻ പഠിക്കണം. പഠിച്ചാൽ തന്നെ ചിലപ്പോൾ എക്സാമിന് എന്ന് പനി വന്ന് പോകാൻ പറ്റിയില്ല എന്ന് വരും, എക്സാമിന് എന്നല്ല മറന്നു വരും. അതിന് ദ്വാരപ്പിക്കണം, അധ്വാനിക്ക കൂടെ ദ്വാരക്കും ചെയ്യുക. അധ്വാനം അല്ലാണ്ട് നമ്മൾ ദ്വാരന്നിട്ട് മാത്രം കാര്യം. അസ്സമാഉ ലാ തുംതിറു ദഹബം വലാ ഫില്ലഹ്. ഉമർ റളിയല്ലാഹുവിന്റെ മസ്ജിദുൻ നബവിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാര് വന്നിരിക്കുന്നു, ഭയങ്കര ദിക്റും സ്വലാത്തും ചൊല്ലി അവിടെ ഇരിക്കുക. അങ്ങനെ എന്താ പണി എന്ന് ചോദിച്ചു. ഞങ്ങൾ യമനിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ. എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു ഉമർ എന്നവര്.
നബിക്ക് ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നാ. പക്ഷെ നബി ഇല്ല, അതുകൊണ്ട് ഉമർ നബിയായില്ല. പക്ഷെ ഒരു നബിയാകുമെങ്കിൽ അങ്ങനത്തെ മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങള് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെന്നാ ഭക്ഷണം? അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കൊണ്ടുതരൂലേ, ഞങ്ങൾ അത് നിന്ന് ഇവിടെ ഇരുന്നോണ്ട് എന്ന് പറഞ്ഞു. ഇന്നവിടെ ഇരിക്കുക, അപ്പൊ വരാന്ന് പറഞ്ഞു. വടി എടുക്കാൻ പോയതാ, അതിൽ ഇവർ എഴുന്നേറ്റ് ഓടി. അമൃതങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ആകാശത്തിന് സ്വർണം വെള്ളി ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? പോയി പണിയെടുക്കുന്ന പറഞ്ഞു. ജോലി ചെയ്യാതെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുറച്ചാൾക്കാർക്ക് അടി കിട്ടി, അല്ലാത്തൊരു മുമ്പ് നിന്ന് ഇറങ്ങി ഓടി. അമൃതങ്ങളുടെ പഠിപ്പിക്കുക, അത് സബബ്. നമ്മൾ സബബ് ചെയ്യണം. ജോലി അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിക്കും, പഠിച്ചിട്ടില്ല, ഒരു ഡിഗ്രി ഇല്ല, പി ജി ഇല്ല, ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. ആഗ്രഹിക്കുന്നത് എഞ്ചിനീയർ ആവണമെന്ന്, എഞ്ചിനീയർ പണി കിട്ടണം. നടക്കുമോ? ഇല്ല. നിങ്ങൾ ഇവിടുന്ന് മംഗലാപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണ ഫ്ലൈറ്റ് അല്ല ട്രെയിനിൽ കയറിയിരുന്നിട്ട് പറയാം, പഠിച്ചോനെ ബോംബേക്ക് എത്തിക്കണേ, വല്ല കാര്യമുണ്ടോ? ബോംബേക്ക് ലെറ്ററിൽ തന്നെ കയറണ്ടേ? സബബ് ചെയ്യണ്ടേ? സബബ് ചെയ്യണം എന്നിട്ട് അല്ല എന്നോട് തവക്കുലാക്കണം. നമ്മൾ കയറിയിരുന്നാൽ തന്നെ ഏതെങ്കിലും വല്ല പാലം പൊളിഞ്ഞു വീണത് യാത്ര മുടങ്ങാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കാം, അവിടെ എത്തണം എന്നില്ല, അതിനിടക്ക് മരിക്കും, ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാരണം നിങ്ങൾ ചെയ്തു വെക്കണം. ബാക്കി അലല്ലാ. അതിനാണ് നബി തങ്ങൾ ബുറാഖിനെ കെട്ടിയിട്ടത്, അത് പഠിപ്പിക്കാനും. ഓരോ വാക്കുകളും ഹബീബിൻ്റെത് പാഠമാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഖുർആൻ ആരംഭിച്ചാൽ അതിനുശേഷം വരാൻ പറയുന്ന പറയാൻ പോകുന്ന വിഷയം അതീവ ഗൗരവമുള്ള മഹാത്ഭുതമാണ്. അപ്പോഴാ സുബ്ഹാന എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. അല്ലാഹുവേ നിന്റെ കഴിവ് എത്രയാ പഠിച്ചവനെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ഇങ്ങനെ വരണം. നമ്മൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലുന്നുണ്ട്. ഇടയ്ക്ക് ഒരു തവണയെങ്കിലും അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാ റബ്ബേ, നമ്മളെത്ര മോശക്കാരാ, നമ്മൾ കൽബിലെ ഈ ദേഷ്യവും പകയും വൈരാഗ്യവും കണ്ടുകൂടായ്മയും നുണ പറച്ചിലും വൈരാഗ്യം പറയലും കുറ്റം പറച്ചിലും, അല്ലാഹുവേ നിനക്ക് ഇതൊന്നുമില്ലല്ലോ റബ്ബേ, നീ എത്ര ശുദ്ധനാണ് പഠിച്ചവനെ. സുബ്ഹാനക്കാർ റബ്ബ്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇപ്പോൾ ക്ഷീണിച്ചാൽ ഉറങ്ങും അല്ലേ, നമുക്ക് ഉറക്കം വന്നാൽ ഉറങ്ങൂലേ, നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റൂല, നമ്മൾ തളർന്ന് ക്ഷീണിച്ചു പോകും. അല്ലാഹുവിന് ഉറക്കില്ലല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയെങ്കിൽ അല്ലാഹു ഉറങ്ങുന്നില്ല. അള്ളാഹ്ക്ക് ഈ തൂങ്ങി ഉറക്കും അസാധാ ഉറക്കൊന്നും അള്ളാഹ്ക്കില്ല. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും അല്ലാഹു ഉണർന്നിരിക്കുകയാണ്. അല്ലങ്ങാനും ഒരു സെക്കൻഡ് ഉറങ്ങിയാൽ കഴിഞ്ഞില്ല ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനക്, പഠിച്ചവനെ ഞങ്ങളൊക്കെ മരിച്ചു പോകും, നിനക്ക് മരണമില്ലെന്ന് എന്തൊരു പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് അസുഖം വരും, നിനക്കത് ഇല്ലല്ലോ പഠിച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ് റബ്ബെ. ഞങ്ങൾക്ക് എത്ര ന്യൂനതയുണ്ട് റബ്ബെ, ഞങ്ങൾ അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. നിനക്ക് നീ ഇൽമ്, എല്ലാ ഇൽമും നിന്നിൽ നിന്നല്ലേ പഠിച്ചവനെ. ഇതാണ് ഈ സുബ്ഹാന എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. സുബ്ഹാന റബ്ബി അൽ അദീമ ബിഹംദിഹി എന്ന് റുക്കൂല് പറയുമ്പോഴും, സുബ്ഹാന റബ്ബി അൽ അലാ ബിഹംദിഹി എന്ന് സുജൂദിൽ പറയുമ്പോഴും, റുക്കൂഇൽ സുബ്ഹാന റബ്ബി അൽ അദീമ ബിഹംദിഹി എന്ന് പറയുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ കൽബിലേക്ക് കൊണ്ടുവരണം. അള്ളാഹ് പരിശുദ്ധനാൾ, നമ്മളാണെങ്കിലോ ശുദ്ധിയില്ലാത്തവരാ, നമ്മളിൽ ന്യൂനതകളുണ്ട്, അള്ളാഹ്ക്ക് ന്യൂനതകളില്ല. നമ്മൾ മറക്കും, അല്ലാഹ് മറക്കൂല. സുബ്ഹാന ജല്ല ജലാലു, അതാണ് അല്ലാഹു. പുണ്യ നബി തങ്ങളെ അല്ലാഹു, അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന യാത്രയാണിത്. അള്ളാഹിനെ കാണാൻ പോകുന്ന, അള്ളാഹിന്റെ അടുത്തേക്കുള്ള യാത്രയാണിത്. നിങ്ങൾക്കറിയോ, നമ്മളോടൊക്കെ അല്ലാഹു നേർക്കുനേരെ സംസാരിക്കും. കാണാൻ ഭാഗ്യമുള്ളവർ സ്വർഗത്തിലുള്ളവരായിരിക്കും, പക്ഷെ എല്ലാവരോടും അല്ലാഹു സംസാരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, എന്നോട്, നിങ്ങളോടൊക്കെ, മരിച്ചുപോയവരോടും, ഇനി വരാനിരിക്കുന്ന മനുഷ്യരോട് മുഴുവനും, നിങ്ങൾ ഓരോരുത്തരോടും. ഹബീബ നബിയുടെ ഹദീസാണ്, വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരു ഇടനിലക്കാരനില്ലാതെ അള്ളാഹു നേർക്കുനേരെ നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. നിങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യും. കുട്ടികളെ ഒഴിവാവുള്ളൂ, ഭ്രാന്തന്മാരെ ഒഴിവാവുള്ളൂ, മുഖല്ലഫല്ലാത്ത ആൾക്കാരെ ഒഴിവാവുള്ളൂ, പ്രായപൂർത്തിയും ബുദ്ധിയുമായ മുഴുവൻ മനുഷ്യരോടും, മുസ്ലിമിനോടും മുസ്ലിം അല്ലാത്തവനോടൊക്കെ അള്ളാഹു തന്നെ സംസാരിക്കും. ഇല്ലാ വയുക്കല്ലിമുഹു റബ്ബു, അള്ളാഹു നേർക്കുനേരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അലി തങ്ങൾ പറയാണ്, ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ മുഖത്തെ ഇറച്ചിങ്ങിട്ട് വീഴുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പിൽ നാണിച്ച് നിൽക്കാൻ കഴിയില്ല. കള്ളു കുടിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ പിന്നാലെ പോയിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, മയക്കുമരുന്നടിച്ചിട്ടുണ്ട്, മോഷണം ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, കള്ളത്തരമാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും? അള്ളാഹ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും? മുഖത്തെ മാംസം വീണുപോകുന്ന ആളുകളുണ്ട്. ചിലര് പറയും, എന്നെ കൊണ്ടുപോകല്ലിൻ, മലക്കുകളെ കൊണ്ടുപോക.
എനിക്ക് വേണ്ട, എനിക്ക് അല്ലാഹനെ കാണണ്ട, എന്നെ നരകത്ത് കൊണ്ടുപോയിട്ടോളി, എന്നാൽ എനിക്ക് അല്ലാഹനെ കാണാൻ പറ്റൂല. ഞാൻ എന്താ അള്ളാഹ്ക്ക് മറുപടി പറയാ? എന്റെ അടുത്ത് എന്താ ഉള്ളത്? ഞാൻ എന്തെന്റെ റബ്ബിനോട് പറയും? അതുകൊണ്ട് മുഅ്മിനെ മിഅ്റാജും ഇസ്റാഇനെ സംബന്ധിച്ചും പറയുമ്പോ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നവരാ നമ്മളൊക്കെ. നമ്മളോടൊക്കെ അള്ളാഹു നേരിട്ട് സംസാരിക്കും. ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിക്കോളി, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, അത് ഉറപ്പാണ്. എന്ത് മറുപടിയാണ് അള്ളാഹ്ക്ക് കൊടുക്കാൻ പോണത്? പടച്ചോനെ, ലോകകപ്പ് കാണാൻ വേണ്ടി ഞങ്ങളെ കട്ടൗട്ടൊക്കെ ഉണ്ടാക്കി കുറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റുപ്യ ചെലവഴിച്ച് നാട്ടിൽ ഫാൻ അസോസിയേഷന്റെ ആളായിരുന്നു ഞാൻ. അങ്ങനെ ചെല്ലാം എന്റെ മുമ്പ്, എന്താണ് മറുപടി കിട്ടുക? അള്ളാഹുവെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. 4 മണിവരെ കളി കണ്ടിട്ടുണ്ട് പക്ഷേ 5 മണിക്ക് വാങ്കാൻ അവിടെ പോയി കടന്നുറങ്ങിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയാൻ പോണത്? ഓരോരുത്തരും അവരുടെ ഉത്തരങ്ങൾ റെഡിയാക്കി വെച്ചോളൂ. മഹാനായ നബി ഞങ്ങൾ പറയാം, അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്. അള്ളാഹു കോടിക്കണക്കിന് ആളുകളോട് ഒരു സമയം അള്ളാഹു സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനുഷ്യരാ, നമുക്ക് ഒരാളോട് സംസാരിക്കാൻ ഒരു നേരത്തെ ഒരാളോടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരോടും ഒരുമിച്ചേ പറ്റുള്ളൂ. 1-to-1 നമുക്ക് ഒരാളോടേ പറ്റുള്ളൂ. അള്ളാഹു നമ്മളെ പോലെയല്ല, മുഖാലിഫുൽ ലിൽ ഹവാദിസ്. അള്ളാഹുവിന് കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം അള്ളാഹുവിന് സംസാരിക്കാൻ പറ്റും. നമുക്ക് നമ്മളോട് മാത്രമായിട്ട് സംസാരിക്കുന്നതേ തോന്നുള്ളൂ. അള്ളാഹ് ആ നേരത്ത് കോടിക്കണക്കിന് ആളുകളോട് സംസാരിക്കും. അതാണ് അള്ളാഹു ജല്ല നിങ്ങളോടൊക്കെ, നമ്മൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കുകയാണ്. പിന്നെ അള്ളാഹനെ കാണണം, ആ ഭാഗ്യം സ്വർഗത്തിലാണ് മുഅ്മിനീങ്ങൾക്ക്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചുവല്ലോ, റബ്ബേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? റബ്ബേ റബ്ബി അരിനീ അൻദുർ ഇലൈക്, പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. അരിനീ, നീ നിന്നെ എനിക്ക് കാണിച്ചുതാ. എന്തല്ല, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, അങ്ങനല്ല. അല്ലാഹ് കാണിച്ചു തന്നാലേ കാണൂ. അത് ആർക്കറിയാം? മൂസ നബി അലൈഹിസ്സലാമിന് അറിയാം. നീ നിന്നെനിക്ക് കാണിച്ചു തരൂ റബ്ബേ. കാരണം ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലതീഫുൽ ഖബീർ. ഒരു കണ്ണിനും അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക കാണുക സാധ്യമല്ല, പൂർണ്ണമായി റബ്ബിനെ ഉൾക്കൊള്ളുക സാധ്യമല്ല. അള്ളാഹുവാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്നത്. വഹുവൽ ലതീഫുൽ ഖബീർ, എല്ലാ സസൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു ഏത് ചെറുതും വലുതും അറിയുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാനടക്കം, നമ്മുടെ കൽബിലുള്ള ചിന്ത എന്താണെന്ന് അള്ളാഹുക്ക് അറിയാം. ഇതെനിക്കറിയാൻ പറ്റൂല. ഇവിടെ ഉള്ള ആർക്ക്? നിങ്ങളെ കൽബ് അള്ളാഹുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓരോ നഗരവും കാണുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ, സ്കൈ സ്ക്രാപ്പേഴ്സ് കാണില്ലേ, വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ, ആ ബിൽഡിംഗ് ഇങ്ങനെ കണ്ട് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ, സെൽഫി ഒക്കെ എടുക്കാം. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹ് ഭൂകമ്പം ഉണ്ടാക്കുന്നതും അള്ളാഹ് പരീക്ഷണം ചെയ്യുന്നതും അള്ളാഹുക്കറിയാം. അവിടെ എന്താ നടക്കുന്നത് അള്ളാഹുവിനറിയാം. അവരുടെ മനസ്സെന്താണ്? മുദനിബീകളാണെങ്കിൽ അവർക്ക് അദാബാണ്, സജ്ജനങ്ങളാണെങ്കിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. പക്ഷെ അള്ളാഹുവിനെ അറിയുള്ളൂ. നമ്മുടെ കൽബ് നമുക്കൊന്നും അറിയില്ല അല്ലേ, നമുക്കൊന്നും അറിയില്ല. യാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം ആലോചിച്ച് നോക്കി. മൂസ നബി ചോദിക്കുകയാണ്, അള്ളാഹുവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? അതിന് അള്ളാഹുവിന്റെ മറുപടിയും അത്ഭുതമാണ്. എന്നെ കാണാൻ കഴിയില്ല എന്നല്ല അല്ലാഹ് പറയുന്നത്, ലൻ ഉറാ എന്നല്ല, എന്നെ ഒരിക്കലും കാണാൻ കഴിയില്ല, അതല്ല മറുപടി. എന്താ മറുപടി? നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. എവിടെ വെച്ച് കാണാം? സ്വർഗത്തിൽ വെച്ച് കാണാം. നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. അതാ പറഞ്ഞത്, ഈ ഭൂമിയുടെ കാലഘട്ടത്തിനിടയിൽ ഭൂമിയിലായിരിക്കെ മൂസ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. അതാണ് ലെൻ തറാനി, നിങ്ങളുടെ ജസദിലായി ശരീരത്തിലായി നിങ്ങൾ നിൽക്കുന്ന ഈ സമയം കാണാൻ കഴിയില്ല, അതുകൊണ്ട് താങ്ങാൻ കഴിയില്ല മൂസ നബിയെ. അപ്പോഴും ചോദിച്ചു, അള്ളാഹു എന്നാലും എനിക്കൊന്ന് കാണിച്ചെന്നൂടെ എന്ന്. അള്ളാഹുവിന്റെ സംസാരം കേട്ടു സയ്യിദന മൂസ നബി അലൈഹിസ്സലാം. ആ സംസാരം കേട്ട വൃക്ഷം ഇന്നും അവിടെ ഉണ്ട്, 5000 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ചെറിയ ചെടി, ലോകത്തത്ഭുതമായി നിൽക്കുന്ന ഒരു ചെടിയാണത്. ദ ബേണിംഗ് ബുഷ് എന്ന് അതിന് പറയാം. മിന ഷജറത്തിൽ മുബാറക ജാനിബ ശർഖി, അള്ളാഹുവിന്റെ സംസാരം കേട്ട ആ ഒരു വൃക്ഷം എന്ന് ഖുർആൻ പറഞ്ഞു. ചെടി ഒരു വള്ളിച്ചെടിയാണ്, അത് അവിടെ ഉണ്ടാവുള്ളൂ. സിനാ മരുഭൂമിയിലെ സെയിന്റ് കാത്തറിൻ സിറ്റിയിലെ സെയിന്റ് കാത്തറിൻ ചർച്ചിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. പോയാൽ കാണാൻ വേണ്ടി, ഇപ്പുറത്തെ പള്ളിയുണ്ട്, ചർച്ചും ഉണ്ട്,
അവിടെ ആ ചർച്ചിൽ വർക്ക് ചെയ്ത നൂറ്റാണ്ടുകൾ വർക്ക് ചെയ്ത അച്ഛന്മാരുടെ തലയോട്ടി മാത്രമുള്ള റൂമുണ്ട്. അതിൽ ഫുള്ള് തലയോട്ടികളാണ്. അവിടെ വർക്ക് ചെയ്ത അവിടുത്തെ ഇമാമാരെന്ന് പറയാൻ പറ്റില്ലല്ലേ, അവിടുത്തെ പാട്രിയാർക്കീസുമാർ ഫാദർമാർ അവരുടെ ശവക്കല്ലറിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന തലി ഉർഫത്തുൽ ജുംജുമ എന്നാ പറയാ, ഇത് ഈജിപ്തിന്റെ ഭാഗമാണ്. അവക്കവിടെ കാണാൻ പറ്റും, ഫുള്ള് തലയോട്ടിയാ റൂം നിറയെ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ദീനിൻ്റെ ഒരു ബഹുമാനം നോക്കണം. ഒരു മയ്യത്തിനെ എങ്ങനെ കൊണ്ടുപോയി മറവുക? ആ മയ്യത്തിട്ട് കളിക്കാൻ പറ്റുമോ? തലയോട്ടെ കൊണ്ടിട്ട് കൊണ്ടുവരാൻ പറ്റും? ഇങ്ങനെ ഇസ്ലാമി ചെയ്യാൻ പാടില്ലല്ലോ. അത് അതൊരു ഒരു ജസദിൻ്റെ ഭാഗം, അതിനെ എഹ്തിറാമ് ചെയ്യണമെന്ന് ഇരിക്കട്ടെ. അവർക്ക് അവരുടെ ലഹുക്കും ദീനുക്കും വലിയ ദീൻ. അപ്പോൾ മുസാ നബി അലൈഹി സ്സലാം ഈ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ് അള്ളാഹുവിൻ്റെ. അപ്പോൾ കാണാൻ കൊതിയോ? ഈ പ്രേമം തുടങ്ങൽ എങ്ങനെയാണല്ലോ, ആദ്യം മിസ് കോളെ വരിക, പിന്നെ മെസ്സേജായി, പിന്നെ അത് ചാറ്റിംഗ് ആയി, പിന്നെ അത് വോയിസ് ആയി, പിന്നെ നേരെ വിളിക്കലായി, പിന്നെ എവിടെയെങ്കിലും അപ്പോയിൻമെൻ്റ് ആയി, ആ പിന്നെ തട്ടിക്കൊണ്ടുപോലും, പിന്നെ കുട്ടികളും മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പോകുക തന്നെ. ഇതിൻ്റെയൊക്കെ തുടക്കം ഈ ശബ്ദമാണ്. പക്ഷെ അതൊരു നല്ല ഇബ്രാഹിം മഹാനായ സയ്യിദിനെ മൂസ നബി അലൈഹി സ്സലാമിൻ്റെ പവിത്രമായ സൈക്രഡ് ലവ്, പവിത്രമായ സ്നേഹമാണ്. അള്ളാഹു എനിക്ക് നിന്നൊന്ന് കാണണം റബ്ബേ. കഴിയൂല മൂസ നബിയെ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല, എന്നെ കാണപ്പെടൂല എന്നല്ല അള്ളാഹു പറയാം. അങ്ങനെയാണെങ്കിൽ ലെൻ ഉറ എന്ന് അള്ളാഹു പറയാ, അങ്ങനെയല്ല, ലെൻ തറാനി, യു കനോട്ട് സീ മീ. അള്ളാഹുവിനെ കാണപ്പെടാത്തത് കൊണ്ടല്ല, അള്ളാഹു അത് കഴിവുള്ളവർക്ക് അള്ളാഹ കാണിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. പക്ഷെ മൂസ നബിയെ നിങ്ങൾക്ക് ഈ ഭൗതിക ശരീരത്തിൽ കാണാൻ പറ്റൂല. എന്നാലും എന്നാ പറഞ്ഞ മൂസ നബിയെ, നിങ്ങളുടെ ശരീരം ചെറിയ സാധനല്ലേ, എന്തായാലും ഒരു 100 കിലോ, വലിയൊരു തടിയിലാണെങ്കിൽ 130-150 കിലോ, ഒരു മലയുടെ ഭാരത്രയാ, ഒരു പർവ്വതത്തിന്റെ ഭാരത്രയാ. സീനാ പർവ്വതത്തിന്റെ ഇപ്പുറത്തുണ്ട് ജബലുദ്ദഖ. ജബലുദ്ദഖ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രകാശം, റബ്ബിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോ അതങ്ങ് അമർന്നു പോയതാണ്. ആ പർവ്വതത്തിനാണ് ജബലു തജല്ലി, ജബലുദ്ദഖ എന്ന് പറയാം. അത് ഇപ്പോഴവിടെ ഉണ്ട്, ആ പർവ്വതം കാണാൻ പറ്റും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശത്തിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക്, മഹാപർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ ആ പർവ്വതം വിറക്കുകയും കിടുകിടാ വിറക്കുകയും പൊട്ടിത്തരിപ്പണമാവുകയും ചെയ്ത് ഈ കാഴ്ച പോലും കാണാൻ കഴിയാതെ സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹി സലാം ബോധരഹിതരായി വീഴുകയും ചെയ്യുന്നു. നബിയേ, ആ പർവ്വതത്തിന് ഇന്റെ തജല്ലി താങ്ങും, നിങ്ങളെ ബോഡിക്ക് എങ്ങനെ താങ്ങാ, നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? നിങ്ങളുടെ തടിയേക്കാൾ എത്ര വലുതാ പർവ്വതം, പർവ്വതത്തിന് താങ്ങാൻ പറ്റുന്നില്ല. മൂസാ നബിയുടെ മറുപടി, അള്ളാഹുവെ പുറത്തേറണേ റബ്ബേ, ഞാൻ അറിയാൻ പാടില്ലാത്ത ചോദിച്ചല്ലോ. പക്ഷെ മൂസാ നബി അള്ളാഹിനോട് നേർക്ക് നേരെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ച്, കാണിച്ചു തരുമോ, അത് ശ്രദ്ധിക്കണേ. കാരണം എന്ന ആയത്തിൽ ഇനി വരാൻ പോണത്, ഇസ്രായേലിന്റെ ആയത്തിൽ അള്ളാഹ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ നബി തങ്ങളെ, അള്ളാഹ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് കാണാൻ കഴിയുന്നത്. കാരണം ഇതൊരു അത്ഭുത യാത്രയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട്, നീ എന്നെ, നിനക്ക് നിന്നെ ഒന്ന് കാണിച്ചു തന്നൂടെ അള്ളാഹുവേ എന്ന് ചോദിക്കുമ്പോഴേ, അള്ളാഹുവിനെ കാണാൻ ഒരിക്കലും കഴിയില്ല, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹനെ കാണൂല എന്നായിരുന്നുവെങ്കിൽ, ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ്. അപ്പൊ അങ്ങനെ പറയാം, മൂസാ നബിയെ വിവരക്കേട് ചോദിക്കരുത് എന്ന് പറയും. പക്ഷെ മൂസാ നബിയോട് അതൊന്നും അള്ളാഹ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. ഇപ്പോ അത് നല്ലൊരു മറുപടിയാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഭൂമിയിൽ വെച്ച് എന്നെ കാണാൻ കഴിയില്ല, അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്നവിടെ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ മറുപടി വേറെയാകുമായിരുന്നു. ആ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹുവിന്റെ റുഇയത്ത് ഹഖാൻ, അള്ളാഹുവിനെ നാളെ കാണാൻ കഴിയുമെന്ന് അഹ്ലു സുന്നയുടെ അഖീദയാണ്. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്രാകിൻ വളർബിൻ മിൻ മിസാലി. അള്ളാഹുവിനെ കാണും എങ്ങനെ, കൈഫിയത്ത് എങ്ങനെയാണ്, ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ, വി കാനോട്ട് എക്സ്പ്ലെയിൻ. പക്ഷേ അള്ളാഹുവിനെ കാണും. The sight of Allah is real. അല്ലാഹുവിന്റെ ഭാഗ്യം നമുക്ക് നൽകട്ടെ, അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ഇഹ്സാൻ ചെയ്തവർക്ക് ഹുസ്നയുണ്ട്, നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, വസിയാദ ഏറെയുമുണ്ട് എന്ന് പറഞ്ഞ ഏറെ എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ കാണലാണത്രേ. എന്ത് രസാരികളി, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ചവനെ കാണുക. നമ്മളിപ്പോ സൂര്യൻ ഇത്ര വലുപ്പമെന്നൊക്കെ പറഞ്ഞു അല്ലേ, 13 ലക്ഷം ഭൂമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനം, അത്ര വലിയ പാത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞത്.
പക്ഷെ നമുക്കതിന് മുഴുവൻ കാണാൻ പറ്റുന്നില്ല. സൂര്യന്റെ ഒറിജിനൽ വലിപ്പം നമ്മൾ കാണുന്നില്ല. ഇല്ലോ കാണുന്നുണ്ടോ? നക്ഷത്രങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്തിടങ്ങളിൽ നക്ഷത്രങ്ങളുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാതെ ഭൂമിയിലെ ദൃശ്യപ്രപഞ്ചത്തെ സാധനങ്ങളാ. അവന് അള്ളാനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഒരു അസാംഗത്യം എന്താണെന്ന് അറിയോ? നമ്മുടെ ഈ ചെറിയ രണ്ട് ഐബോൾ, ഈ കണ്ണ് എന്ന് പറഞ്ഞ എത്ര ചെറിയ സാധനം, നമ്മുടെ മുഖം തന്നെ ചെറുതല്ലേ, നമ്മൾ തന്നെ ചെറുതല്ലേ, അതിൽപ്പെട്ട ഈ രണ്ട് ചെറിയ ബോള്, ഇതുകൊണ്ട് എനിക്ക് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് കാണത്തക്ക വിധം അള്ളങ്ങട്ട് ചെറുതാവണമെന്നാണോ നീ പറയുന്നത്? അതല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലല്ലേ അത്? നിന്റെ ഈ കണ്ണിന് ചെറിയ രണ്ട്, ഇവിടുന്ന് കാസർഗോഡ് നോക്കിയാൽ കാണോ? ഇച്ചിരി കൂടെ പോട്ടെ, ഇപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടായിരുന്നു, ഇവിടുന്ന് ബന്ധിയോട്ട് നോക്കിയാൽ കാണോ? ഇവിടുന്ന് വീഡിയോയിൽ കണ്ടേക്കാം, നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാ? ഇതാ നമ്മുടെ കണ്ണ്. എന്നിട്ട് പറയുക, അള്ളാൻ എന്നെ കാണുന്നത് എന്താണ്? ഏഴ് ആകാശലോകം എന്താണ്? ഈ ദൃശ്യപ്ര എന്താണ്? സ്പേസ്, ഇവിടെയുള്ള ഗോളങ്ങളും കോടാന് ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളൊക്കെ എന്താ? ഇതൊക്കെ സൃഷ്ടിച്ച അവയുമായ അള്ളാഹു, അള്ളാഹുവിന്റെ കുർസിയും ഈ പ്രപഞ്ചം മൊത്തത്തിൽ നോക്കിയാൽ ഈ പ്രപഞ്ചം ഒരു ചെറിയ വട്ടക്കണ്ണിയാണ്. അള്ളാഹുവിന്റെ കുർസിയാണ് അനന്തമായി കിടക്കുന്ന മരുഭൂമി. അത് കുർസിയാണെങ്കിൽ അള്ളാഹിന്റെ അർശത്രയാണ്. നമ്മൾ പറയാം അള്ളാഹിന്റെ കൺമുമ്പിൽ കാണണം. ആ ചോദ്യം തന്നെ എന്തോ ഒരു ബഹുമാനമില്ലാത്ത ചോദ്യമല്ലേ അത്? എന്നിട്ട് അള്ളാഹ് പറയാണ് എന്നെ കാണിച്ചു തരാം. ദുനിയാവിനെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്കെന്താ? ഇത് പരീക്ഷണമാണ്. അപ്പൊ ഒരു എക്സാം നടക്കുമ്പോഴേ ഉസ്താദോ ടീച്ചറോ ഉത്തരം ഇങ്ങനെ കാട്ടി കൊടുക്കുകയാണ്, നോക്കി എഴുതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാട്ടി കൊടുക്കുകയാണ്. കുട്ടികളെല്ലാവരും ജയിക്കണം എന്ന ആഗ്രഹത്തിൽ കോപ്പി അടിക്കാൻ വേണ്ടി അധ്യാപകൻ സൗകര്യം ചെയ്ത് കൊടുക്കാൻ സങ്കല്പിച്ചോളൂ. അത് പരീക്ഷ എന്ന് പറയാൻ പറ്റുമോ? ഉത്തരം ഇങ്ങനെ കാണിച്ചു കൊടുത്താലേ? ഉത്തരം കണ്ടിട്ട് എഴുതാൻ വലിയ പരീക്ഷയാണോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നേരിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ട് പറയാ, അതാ ഞാൻ പഠിച്ചവനാണ്, ഇതെന്ത് പിത്തിരാ, അതെന്ത് പരീക്ഷണമാ? അങ്ങനെ ഹക്കീമായ അള്ളാഹു ചെയ്യുമോ? ഒരിക്കലും ചെയ്യൂല. നിങ്ങൾക്ക് ഈ ചെടിയും ഈ മരങ്ങളും ഈ ആയിരക്കണക്കിന് തെങ്ങുകളും ഈ മണ്ണും ഈ മണൽത്തരിയും ഈ അന്തരീക്ഷവും ഇതെല്ലാം അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഈ നക്ഷത്രവും ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും ഈ ആകാശലോകത്തെ താരസമൂഹങ്ങളും മേഘപടലങ്ങളും സമുദ്രവും അവിടുത്തെ മത്സ്യങ്ങളുമെല്ലാം. നമ്മുടെ ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകർ വരുന്നുണ്ട് ഇൻഷാല്ലാ. എല്ലാവരും ഒന്ന് കാര്യമായിട്ടൊന്ന് സഹായിക്കണേ ഇൻഷാല്ലാ. അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. എല്ലാവരും ഒന്ന് സഹായിക്കുക, നന്നായിട്ടൊന്ന് സഹായിക്കും. ഒന്ന് സ്വലാത്തുള്ളിരിക്കണം, മൂന്ന് സ്വലാത്തുള്ളിരിക്കല്ലേ ഇൻഷാല്ലാ. നാ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോളൂ. അപ്പൊ ഇരിക്കുമ്പോൾ എന്തെയ്യെന്നറിയോ, സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. വലത്തുള്ള ആൾ ഇടത്തോട്ട് മാറി, അടുത്തുള്ള ആൾ വലത്തോട്ട് മാറി, അങ്ങനെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കേ. ഒന്ന് എഴുന്നേറ്റോളൂ, എഴുന്നേക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ബിസ്മില്ല. സ്റ്റേജ് മുകളിൽ ഇരുന്ന് എഴുന്നേൽക്കണ്ട. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. അപ്പുറപ്പുറം ഒന്ന് മാറി ഇരുന്ന് നോക്കി. ഒന്ന് ഒരു ഉന്മേഷം, ഒരു 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 ഉണർവ് കിട്ടാനാണ്. ഇരുന്നോട് തന്നെ ഇരിക്കാതെ എന്ത് ചെയ്യുക, ഒന്നിട മാറി കൊടുക്കുക. അത് സുന്നത്തും ഫർളൊന്നും അല്ല, നിങ്ങൾക്ക് ഇഷ്ടണ്ടേ ചെയ്താൽ മതി. പക്ഷെ അതൊരു ഒരു 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 ഉന്മേഷം കിട്ടാൻ നല്ലതാണ്. ഒരു ചെറിയൊരു ഡിഫറെൻ്റ് ആ പിന്നെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്തപ്പോൾ ചെയ്യുക, അവരോട് ഐക്യം പറിക്കാൻ വെച്ച് ഞാനും നിൽക്കുക തന്നെയാണ്. പക്ഷേ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം വല്ല വകുപ്പുണ്ടെങ്കിൽ നമ്മുടെ സംഘാടകരെ കുറച്ച് കസേര എവിടുന്നെങ്കിലും, ഇല്ലെങ്കിൽ കുറച്ച് പേപ്പറോ എന്തെങ്കിലും കൊടുത്ത് ഇരിക്കാൻ സൗകര്യം ചെയ്യണേ. പക്ഷേ അള്ളാഹു നമ്മുടെ ഈ രാത്രി 27-ാം റജബിൻ്റെ 27-ാം രാവാണ്. നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിശുദ്ധമായ ഒരു രാത്രിയെ സാക്ഷിയാക്കി നമ്മൾ നോമ്പെടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ من صام يوم 27 من رجب كتب الله له صيام 60 شهرا رجب 27 ന്റെ നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അല്ലാഹു തആല 60 മാസങ്ങളുടെ നോമ്പിന്റെ പ്രതിഫലം നൽകുമെന്ന ഒരു ഹദീസാണ് ഇതിനെ ഉലമാ തെളിവായി ഉദ്ധരിക്ക. ഈ ഹദീസിനെ സംബന്ധിച്ച് അതിൽ ളഇഫ് ഉണ്ട് എന്ന് പറയുമെങ്കിലും ഫളായിലുൽ അമാൽ അമലുകളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കാൻ വേണ്ടി ഇത്തരം ഹദീസുകൾ ഉദ്ധരിക്കുന്നതിനോ ആശ്രയിക്കുന്നതിനോ ഒരു വിഷയവുമില്ലെന്നാണ് ഫുഖഹാ ഇൻ്റെ മസല. അതുകൊണ്ടാണ് അങ്ങനെ
നോമ്പിനെ സംബന്ധിച്ച് പറയാൻ കാരണം അത് വളരെ സ്വഹീഹായ പ്രബലമായ ഹദീസായതുകൊണ്ടല്ല, പക്ഷേ ദഈഫാണെങ്കിൽ തന്നെയും അതിൽ ദുഫുണ്ടെങ്കിൽ തന്നെയും ഫളായിലുൽ അഅ്മാലിന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ്. അതാണ് നമ്മുടെ ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട്. എങ്ങനെയാണ് ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെ പറയാം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ സംബന്ധിച്ച് ഇമാം ഖറാഫി തങ്ങൾ ഉദ്ധരിക്കുന്നത്, ഇമാം ഇബ്നു ഹബീബ് തങ്ങൾ, അതുപോലെ തന്നെ ഇമാം ഖലീൽ എന്നവർ, അങ്ങനെയൊക്കെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ ഇമാം അൽ ഗസാലി, ഇവരൊക്കെ ഈ വിഷയത്തിൽ സുന്നത്താണ് അല്ലെങ്കിൽ ആ പ്രബലമായ നോമ്പെടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഒരു തെളിവും പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെ ധാരാളമാണ്. അല്ലാഹു തആല നമുക്ക് നാളെ നോമ്പ് അനുഷ്ഠിക്കണം, ഒരുപാട് ഇബാദത്ത് ചെയ്യണം. ഈ രാവ് ശ്രേഷ്ഠമായ രാവാണ്. ഈ രാവിൻ്റെ മഹത്വവും ആശയവും ഒക്കെ ഉൾക്കൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ നമുക്ക് അടുക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഇസ്രായേലിൻ്റെ ആരംഭത്തിലാണ് നിൽക്കുന്നത്, ആരംഭത്തിലാണ്. ഇനി ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. അസ്റാബി അബ്ദിഹി ലൈല, അള്ളാഹുവിൻ്റെ റസൂലിനെ അബ്ദ് എന്നാണ് അള്ളാഹു തആല വിളിക്കുന്നത് അവിടെ. എൻ്റെ അബ്ദ്, എൻ്റെ അടിമയായ നബിതങ്ങളെ. എന്തിനാണെന്നറിയോ? ഇത്ര വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക്, മഖാമിലേക്ക് നബിയെ ഉയർത്താൻ കൊണ്ടുപോവുകയാണ് അള്ളാഹു തആല. അള്ളാഹുവിനെ തന്നെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ സിദ്റത്തുൽ മുൻതഹ എന്ന ഈ ലോകത്തിൻ്റെ അവസാനത്തെ ഒരു ലാസ്റ്റ് പോയിന്റാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യപ്രപഞ്ചം അവിടെ അവസാനിക്കുകയാണ്. ആ ഒരു മുൻതഹായുടെ അപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് നബി ഞങ്ങൾ അള്ളാഹു കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ പോകുമ്പോ ഹബീബായ നബിയെ അൻതവാളില്ല, അങ്ങ് അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ കാണിക്കണം. അതിനാണ് നബി ഞങ്ങളെ അബ്ദ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് അള്ളാഹു പറയാൻ കാരണം എന്നാ. നമ്മൾ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചി മെമ്പറൊക്കെ ആവും, പക്ഷെ എന്ത് ചെയ്യരുത്, പൊങ്ങരുത്. നമുക്ക് ഒരുപാട് ആൾക്കാരിപ്പം നമ്മളെ കേൾക്കാൻ വരികയോ നമ്മുടെ കൂടെ ഇരിക്കേ, നമ്മളെ സ്നേഹിക്കേ, നമ്മുടെ ചങ്ങാതിമാരായിട്ട് കുറെ കൂടുതൽ ആൾക്കാരുണ്ടാവേ, നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടാവേ, കുറെ ലൈക്കും ഷെയറും ചെയ്യേ, ഇതിലൊന്നും പൊങ്ങാൻ നിൽക്കരുത്. നമ്മൾ നമുക്കൊരു വരട്ടച്ചാൽ മതി, ആ വിലയുടെ അപ്പുറത്തേക്ക് പോകരുത്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ആരാണ്? നമ്മൾ അബ്ദാൻ. മനുഷ്യന്മാർ എല്ലാവരും കൂടി അള്ളാഹുവൊക്കെ പറഞ്ഞു പറഞ്ഞായിക്കോട്ടെ, നമ്മൾ പൊങ്ങരുത്, നമ്മൾ നമ്മളായിട്ട് നിൽക്കണം. നമ്മൾ അബ്ദാൻ, അള്ളാഹിൻ്റെ അബ്ദാൻ. ഞാൻ വലിയ ആളാണ്, കഴിഞ്ഞു, അത് പറഞ്ഞ ആളാണ് ഖറൂൻ. ഇതൊക്കെ എന്റെ കഴിവല്ലേ, ഞാനല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. പിടിച്ചെടുത്ത് താഴ്ത്തി അല്ലാഹു തആല. ഫറോവത് പറഞ്ഞു, അന ഞാൻ. ഈ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അസുഖം ഉണ്ടെന്നാ. ഒരു മിനിറ്റിനുള്ളിൽ ഒരു മനുഷ്യൻ 5 തവണ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് സംസാരിക്കുമ്പോഴേ, ഒരു മിനിറ്റ് സംസാരത്തിനിടയിൽ ഞാൻ ഞാൻ അവിടെ പോയി, ഞാൻ ഇത് ചെയ്തു, ഞാൻ 3-5 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ആൾക്ക് മനസ്സിന് ഒരു കുഴപ്പമുണ്ടെന്നാ. എന്ന് പറഞ്ഞാൽ മിനിമം താൻ പൊക്കണ ഒരു സ്വയം പൊക്കി എന്നൊക്കെ പറയില്ലേ, എസ് പി എന്ന് പറയില്ലേ, ആ ആ അസുഖമെങ്കിലും ആ മനുഷ്യനുണ്ടാവുന്ന. ഇതൊന്നും വേണ്ട, അബ്ദാൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പച്ചയായ അടിമയാണ് ഏത് സ്ഥാനത്തെത്തിയാലും. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ പള്ളിക്കമ്മിറ്റിയും ഇവിടുത്തെ സംഘടനകളുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ഉണ്ടാവും, പല സംഘടന ഉണ്ടാവും, അതിൻ്റെയൊക്കെ ഒരു നേതൃത്വത്തിൽ വരെ ഞാൻ ഇപ്പം ആരാന്നോ ആൾക്കെന്നെ തോന്നുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക്. എന്ത് ചെയ്യാ? നമ്മൾ അള്ളാഹിന്റെ അടിമയാണ്. എന്താ അടിമ എന്ന് പറഞ്ഞാൽ, ഉടമസ്ഥൻ എന്തു ചെയ്താലും എന്ത് പറഞ്ഞാലും ഉടമസ്ഥന്റെ കീഴിലാണ് നിൽക്കുന്നത്. അള്ളാഹു ഉടമസ്ഥനാണ്, നമ്മൾ അടിമയാണ്. അതുകൊണ്ട് നബിയെ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചതാണ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റബ്ബ് തആലയുടെ ഒരു ഓഫർ, നബിയേ അങ്ങയെ നാം ഒരു നബിയുൻ മുർസലായി, ഒരു മിസ്കീനായി നബിയായി ജീവിപ്പിക്കണമോ? അതല്ല നബിയെ അങ്ങേക്ക് മരണമില്ലാത്ത ജീവിതം, ലോകാവസാനം വരെ അധികാരവും സമ്പത്തും ആയുസ്സും തരാം നബിയെ നിങ്ങൾക്ക് വേണോ എന്ന് 2 ഓഫർ നബിന്റെ മുമ്പിൽ വരുമ്പോഴേ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞതാണ്, നബിയേ ആ വിനയവും താഴ്മയും തന്നെ നിൽക്കി നബിയെ. ഇപ്പൊ പറഞ്ഞതാണ് നബിയൻ വറസൂല, എനിക്ക് റസൂലായി ഒരു പാവമായ അബ്ദായി ജീവിച്ചാൽ മതി, രാജാധികാരം പൈസയൊന്നും വേണ്ട. അസ്റാബി അബ്ദി, ഇത്ര വലിയ യാത്ര പോകുമ്പോ അബ്ദാൻ. 4 കാശ് കയ്യിൽ കിട്ടുമെന്ന് സ്വഭാവം മാറുന്ന ആൾക്കാരില്ലേ?
പിന്നെ പഴയ ചങ്ങാതിമാരെ കാണാൻ പേർക്ക് പറ്റില്ല, കാരണം സ്റ്റാൻഡേർഡ് നോക്കണില്ല. പിന്നെ ഇവിടെ ഒന്നും ഉച്ചലും കൂടെ ഒന്നും അവർക്ക് ചായ കുടിക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ല. പിന്നെ ചായ കുടിക്കണമെങ്കിൽ എറണാകുളത്ത് പോകണം, അല്ലെ ബാംഗ്ലൂർ പോകണം, അവിടെ പറ്റിയ കമ്പനി ഉള്ളൂ. എന്താ ചെയ്യുക, ലെവല് മാറി എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഒരിക്കലും മാറരുത്. അബ്ദാൻ, നമ്മൾ അല്ലാഹുവിൻ്റെ അബ്ദാൻ, അൻ തവാദഇലില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആലക്ക് അവിടെ വേണമെങ്കിൽ സുബ്ഹാനല്ലദി അസ്റാ ബി മുഹമ്മദിൻ അങ്ങനെ പറയാമായിരുന്നു, അസ്റാ ബി റസൂലിഹി എന്ന് പറയാം. അതൊന്നും പറയാതെ അസ്റാ ബി അബ്ദിഹി. അതിന് തൊട്ട് മുമ്പുള്ള സൂറത്ത് ഏതാ? സൂറത്തുൽ നഹ്ലാണ്. ആ സൂറയുടെ അവസാനത്തെ ആയത്തും ഈ സൂറത്തുൽ ഇസ്റാഇന്റെ ആയത്തും തമ്മിലൊരു ബന്ധമുണ്ട്. സൂറത്തുൽ നഹ്ല് മുസാഫിന്റെ അടുത്ത് നോക്കി അവസാനത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീനഹും മുഹ്സിനൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി. തൊട്ടുമ്പുള്ള ആയത്തും ഒരു സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ ആദ്യവും തമ്മിൽ ബന്ധം. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീനഹും മുഹ്സിനൂൻ. ആരൊക്കെയാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, ആരൊക്കെയാണോ നന്മ ചെയ്ത് ജീവിക്കുന്നത്, ഹൃദയത്തിൽ ആർക്കാണോ നന്മയുള്ളത്, അവരുടെ കൂടെയാണ് അള്ളാഹു. ഹൃദയത്തിൽ ദേഷ്യമാണ്, വൈരാഗ്യമാണ്, ഭയങ്കര വിഷയമാണ്. അള്ളാഹു കൂടെ ഉണ്ടാവില്ല, അള്ളാഹു കൂടെ ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാരും ചിന്താപാതനൊക്കെ ആളുണ്ടാവും, അള്ളാഹു ഉണ്ടാവില്ല. മൻ ഫഖദ അല്ലാഹ്, അല്ലാഹനെ കിട്ടാനാ പിന്നെ എന്ത് കിട്ടാനാ? അല്ലാഹനെ കിട്ടിയാൽ മാദാ ഫഖദ്, എന്ത് നഷ്ടപ്പെടാനാണ്? അല്ലാഹനല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് പുണ്യ നബി തങ്ങളുടെ യാത്രയിലെ ഈ ഹൃദയം കഴുകി എന്ന് പറഞ്ഞില്ലേ, ഇത് നിസ്കാരം പഠിപ്പിക്കാൻ കൊണ്ടുപോയ യാത്രയാണ്, അല്ലാഹുവിന്റെ ജലാലിയത്ത് കാണാനുള്ള യാത്രയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് വസ്ത്രം, ശരീരം, സ്ഥാനവും ഒക്കെ വൃത്തിയാവണം, ഖിബലയിലേക്ക് തിരിയണം, ഇതൊക്കെ വേണം. പിന്നെന്ത് വേണമെന്നറിയോ? കൽബ് നന്നാ, ഹൃദയം നന്നാവണം, വൈരാഗ്യം, ദേഷ്യം, പക. ഇപ്പൊ അതൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ല. അല്ല അങ്ങനെ തന്നെ ആക്കട്ടെ, കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായി പോട്ടെ. ഞാൻ 2016 ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അത് ഒരു വെള്ളിയാഴ്ച ദിവസം അന്ന് ഇവിടെ ചെറിയ കുഴപ്പം നടക്കുന്ന സമയമാണ്. ഇന്ന് കാര്യങ്ങളൊക്കെ റാഹത്തായി എന്ന് എനിക്ക് കേൾക്കണം. അന്ന് കുറച്ച് ചിരി കൊമ്പ് കോർക്കാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നാ. ഒന്നുകിലും മരിച്ചു വീട്ടുണ്ടോ, അല്ലെങ്കിൽ നന്നായിട്ടുണ്ടാവും. മരിച്ചു വീട്ടിനെ എല്ലാം പുറത്തു കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് മാഫിയത്തും കൊടുക്കട്ടെ. അന്നിപ്പോൾ ഞാൻ വന്ന് ഹുത്തുബ ഓതോ, ഓതാൻ വിടൂല, മുമ്പറ മറിച്ചുവിടുന്നോ, അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് കണ്ടപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വന്ന് ജുമാക്കേഷൻ പ്രസംഗിച്ച് പോയി. പക്ഷെ എനിക്കറിയായിരുന്നു ഇവിടെ കാര്യമായൊരു പ്രശ്നം രണ്ട് സംഘടന തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്കെന്നറിയാം. 2016 കഥയാണ്, ഇപ്പോൾ കൊല്ലത്രയായി, 7 കൊല്ലമായി. ഒരു കാര്യമില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടിയോ ഒരു പണിയെടുത്തിട്ടും കാര്യമില്ല. കൽബിൽ ഈ പകയും ദേഷ്യം ഉണ്ടോ? ഒന്നും അള്ളാഹ് സ്വീകരിക്കൂല. പിന്നെ ആർക്കാ പിന്നെ ഈ കാട്ടിക്കൂട്ടണത്? ഒരു മുഅ്മിനായ മനുഷ്യനോടൊരു വെറുപ്പ് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞത്, അന്ന് നാട്ടിൽ ഇവിടെ ഒരു പ്രശ്നം അന്നുള്ളൊരു സമയമാണ്. അതൊരിക്കലും ഒരിടത്തും ഉണ്ടാവരുത്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആൾക്കാരല്ലേ, ഇവിടെ ദീനല്ലേ പറയും, ആലിമികൾ ഉസ്താദുമാരല്ലേ, പിന്നെ എന്തിനു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടി? എന്തിനിത് ഒരിക്കലും ചെയ്ത്? നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരു മനസ്സാണ്. ആ ഒരു ഹൃദയം ശുദ്ധി നമ്മുടെ കൽബിനില്ലെങ്കിൽ എന്തിന് ഇസ്ലാം മിഹ്റാജിന്റെ കഥ കേൾക്കാൻ നിൽക്കണം? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകണത് കൽബ് കഴുകിയിട്ടാണ്. നമ്മളിങ്ങനെ ഇരിക്കാം, ഞാൻ കാണിച്ചു കൊടുക്കാം. അടുത്ത ഉഴപരട്ടെ, ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ ഒരു പൊരുത്തപ്പിടിക്കല്, വല്ലാത്ത രസമല്ല പൊരുത്തപ്പിടിക്കല. ഞാൻ പോയി വരുന്ന വരെ ഒന്നും ചെയ്യൂലട്ടോ എന്ന് അതിനർത്ഥം. പോയി വന്നാൽ ഞാൻ പഴയ പോലെ തന്നെ ആയിരിക്കും. ഒരു കാര്യമില്ല, ആ ഹജ്ജും സ്വീകരിക്കൂല, ഉംറയും സ്വീകരിക്കൂല. നിങ്ങൾക്ക് മാറ്റം വന്നില്ലല്ലോ കൽബ് ശുദ്ധി. അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ല, കൽബ് ശുദ്ധിയാവാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം അല്ല സ്വീകരിക്കുമോ? കൽബിൻ്റെ ഉള്ളിൽ മുഴുവൻ ദേഷ്യം, മുപ്പര കണ്ടൂടെ, മുപ്പര കണ്ടൂടെ, മുപ്പര കണ്ടൂടെ, എനിക്ക് മുപ്പരോട് ദേഷ്യമാണ്, ദേഷ്യമാണ്, ദേഷ്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനോട് ഇങ്ങനെ തോന്നിയാൽ തന്നെ അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അത് പിന്നെ ഒരു കൂട്ടം ആളുകളോടാണെങ്കിലോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ മുഅ്മിനെ ഇസ്റാ മിഅ്റാജ് കഥ കേട്ടു പോകാനുള്ള ചരിത്രമല്ല കൽബ്. ഇന്നൊക്കെ രാത്രിക്ക് ഈ സെക്കൻഡിൽ നിങ്ങളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോടൊരു പ്രതിജ്ഞ ചെയ്യും. ഒരു മുഅ്മിനായ മനുഷ്യൻ, കലിമ ചൊല്ലിയ ഖിബ്ലയിലേക്ക് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനോടും എൻ്റെ മനസ്സിൽ ഉറപ്പില്ല റബ്ബേ. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല.
അത് ചെയ്താൽ നിങ്ങൾ ഇനി എന്ത് കുരുത്തക്കേടുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ആരോടും വെറുപ്പില്ലാത്ത ഒരു ഹൃദയവുമായിട്ടാ വന്നതെങ്കിൽ, ശുദ്ധമായ കൽബാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുന്നതാണ്. അല്ലേ, നിസ്കാരത്താകുമ്പോഴൊക്കെ എമ്പാടുണ്ട്, പക്ഷേ ഫിത്തിന അങ്ങോട്ട് ഫിത്തിന കാട്ടലും അങ്ങോട്ട് മൂപ്പിക്കലും ഇവിടുന്ന് പാരവെക്കലും കാലുവലിക്കലും ഇതിൻ്റെ ഉസ്താദായിരുന്നു. എന്താ കാര്യം? ഒരു കാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണേ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതി. മിമ്പറിയിൽ ഇങ്ങനെ കേൾക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും, അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യണമേ. നമ്മളെന്താ കാണിക്കണത്? തഖ്വയാണോ? അള്ളാഹുവിനെ ഭയപ്പെടാന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച പാവ മുഅ്മിനീങ്ങളായിട്ട് മാറും. അതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ സജ്ജനങ്ങളാണ്, നല്ല മനുഷ്യരാണ്. ഖൽബ് അലാ വഹിയൽ ഖൽബ്, ഇത് ശുദ്ധമല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മോശമാണ്, അത് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ശുദ്ധമാണ്. അലാ വഹിയൽ ഖൽബ്, അറിയണേ അത് ഹൃദയമാണ്. ആ കൽബാണ് ഹബീബിന്റേത്. സംസം കൊണ്ട് കഴുകുകയും ഈമാനും ഹിക്മത്തും കൊണ്ട് നിറച്ചു കൊടുക്കുകയും ചെയ്തു, എന്നിട്ടാണ് ആ യാത്ര കൊണ്ടുപോയത്. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ ഒതുടുക്കണ കൂടെ എന്ത് ചെയ്യണം? കൽബും കൂടെ ഒന്ന് കഴുകണം. ഓരോ ദിവസവും ഓരോ നേരവും നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരും. പല ആളുകളോടും വെറുപ്പ് തോന്നാം. അതൊക്കെ ഇബ്ലീസാണ്. ഇബ്ലീസിന് അതാ വേണ്ടത്, മുപ്പരയ്ക്ക് വെറുപ്പിക്കല പരിപാടി. നന്നാക്കൽ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളും അത് ചെയ്യുള്ളൂ. നന്നാവണം എന്ന് പറയൽ സ്വാലിഹീങ്ങളുടെ ജോലിയാണ്, മലക്കുകളാൽ ഉത്ബുദ്ധരാകുന്ന ആളുകളുടെ ജോലിയാണ്. അല്ലാത്തത് പിശാചുക്കളുടെ ജോലിയാണ്. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? മലക്കിന്റെ കൂടെ നിൽക്കണം. ആരുടെ കൂടെ നിൽക്കരുത്? പിശാചിന്റെ കൂടെ നിൽക്കരുത്. ആ പിശാചിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് കച്ചറയും പ്രശ്നങ്ങളും ഉന്തിടലും വലിച്ചിടലും മെമ്പർ വന്ന് താഴ്ത്തടിക്കലും. എന്താ റബ്ബേ, അങ്ങനൊന്നും ഉണ്ടാവരുത്. ഒരിക്കലും ഒരിടത്തും ഇല്ലാതിരിക്കും. എപ്പൊക്കെ തീർന്നിട്ടുണ്ട് അൽഹംദുലില്ല. അപ്പൊ അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ അൽഹംദുലില്ലാ റബ്ബെ, അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി, അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി. ഒരുപാട് 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 മാറ്റായിട്ടുണ്ട്. ഇനി നിശേഷം എല്ലാ വെറുപ്പും കണ്ട് എടുത്തു മാറ്റി നമ്മൾ ഒന്നായിട്ട് നിൽക്കി. ഇൻഷാല്ലാ അള്ളാഹു നമ്മെ ഖൈറിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാന അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറഖ്നാ ഹൗലഹ. അള്ളാഹു ഏതൊരു മസ്ജിദിന്റെ ചുറ്റുമാണോ ബറക്കത്ത് ചെയ്തിരിക്കുന്നത്, ആ മസ്ജിദിലേക്ക് സ്വന്തം ഹബീബിനെ അള്ളാഹു യാത്രയാക്കിയ പടച്ചതമ്പുരാൻ ഏറ്റവും മഹോന്നതനാണ്. അള്ളാഹു മഹോന്നതനാണ്. ഏതാണ് മസ്ജിദുൽ അഖ്സ എന്നറിയും? എവിടുന്നാണ് ഈ യാത്ര? മക്കയിൽ നിന്ന്. മക്കയിലെ കഴിവ് മസ്ജുലറാം കണ്ടോലൊക്കെ ഒന്ന് കൈപൊക്കിയട്ടെ. മക്കത്ത് പോയോര് എല്ലാരും കൈപൊക്കി, പോയവര് കൈപൊക്കിയാ മതി. അൽഹംദുലില്ലാ. പോകാത്തവർക്കും ഇനി പോയവർക്കും ഒരുപാട് തവണ എത്താൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദുനിയാവിൽ പൈസ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്ര നല്ല ഖൈറായ ഒരു സ്ഥലം വേറെ ഏതാ ഉള്ളത്? മക്കയും മദീനയും. മൂന്നാമത്തേത് അൽ മസ്ജിദുൽ അഖ്സ. രണ്ട് നബിമാർ, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ഈ രണ്ട് നബിമാർ പടുത്തുയർത്തിയതാണ് കഅബാലയം. പോണ സ്ഥലോ അത് രണ്ട് നബിമാരുണ്ടാക്കിയതാ. ആരാണത്? മസ്ജിദുൽ അഖ്സ. അതിന്റെ അടിത്തറ പാകിയത് ഇബ്രാഹിം നബിയാണ്. കഅബന്റെ അടിത്തറ പാകിയത് ആരാ? ആദൻ നബി. പുനരുദ്ധാരണം ചെയ്ത് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയും. മസ്ജിദുൽ അഖ്സ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം എടുത്ത പള്ളിയാണത്. ഇബ്രാഹിം നബി വഫാത്താകുന്നത് 200-ാമത്തെ വയസ്സിലാണെന്നാണ്. 200 കൊല്ലം ജീവിച്ച നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവരുടെ മക്കാമുള്ളത് ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ ചെന്നാൽ അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റും ഇബ്രാഹിം നബിയെ. ഇസ്ഹാഖ് നബിൻ്റെ അവിടെ, ഇസ്ഹാഖ് നബിൻ്റെ ഭാര്യ റിഫ്ഖാ ബീവിണ്ട്, സാറാ ബീവിണ്ട്, ഇബ്രാഹിം നബിൻ്റെ ഭാര്യ ഇസ്ഹാഖ് നബിൻ്റെ ഉമ്മ സാറാ ബീവിണ്ട്, അവിടെ യാക്കൂബ് നബിണ്ട്. പള്ളി കയറി ചെല്ലിനോട് തന്നെ വലതു ഭാഗത്ത് യൂസുഫ് നബിയുണ്ട്. എന്താ, ആരൊക്കെ, എത്ര നബിമാര്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ബാറഖ്നാ ഹൗലഹു, ഏതൊരു മസ്ജിദിന്റെ ചുറ്റുമാണോ നമ്മൾ ബർക്കത്ത് ചെയ്തിരിക്കുന്നത്, ആ പള്ളി. അപ്പൊ ചുറ്റു ഇത്ര ബർക്കത്ത് ഉണ്ടെങ്കിൽ ആ പള്ളിന്റെ ബർക്കത്ത് എത്രയായിരിക്കും? ചുറ്റും ഇങ്ങനെയാണ്. ഏതുപോലെ സുബ്ഹി നിസ്കാരത്തിന്റെ സുന്നത്ത് റക്അത്തുൽ ഫജ്രി ഖൈറും മിന ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാരന്റെ കയ്യിലുള്ള കാശിനെക്കാളും വലിയ പൈസക്കാരൻ ബിൽ ഗേറ്റ്സോ എലോൺ മസ്കോ ആരോ ആവട്ടെ, ഇതൊന്നും ഒന്നുമല്ല. രണ്ട് ഫജറിന്റെ സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത്, ദുന്യാവിലെ സർവമാന ബാങ്കിലുള്ള കാശും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്താണ് അവസ്ഥ? അതിനേക്കാളും ഖൈറാണ് ഈ രണ്ടരക്കാലത്തെ സുന്നത്ത്. അത് സുന്നത്തിന് ഇത്ര കൂലി ഉണ്ടെങ്കിൽ സുബ്ഹി എന്ന ഫർളിന്റെ കൂലി എത്രയായിരിക്കും? ആ അതിനാണ് ആ പറഞ്ഞിരുന്നത്.
സുന്നത്തിന് ഇത്ര കൂലിയുണ്ട്, ഒരു ഗേറ്റ് ഇങ്ങനെയാ, പിന്നെ പേരെന്തായിരിക്കും അവസ്ഥ? സുന്നത്ത് ഇങ്ങനെയാണ്, ഫർള് എന്തായിരിക്കും? ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും ബർക്കത്ത്. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിന്റെ ബർക്കത്ത് എത്രയാ? അതിന്റെ ചുറ്റുമാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ കിടക്കുന്നത്. യൂനുസ് നബി അലൈഹി സ്ലാമിന്റെ മഖാമുണ്ട് അവിടെ, ദ്വരീഹും ഖബർ അവിടെ തന്നെയാണോ അല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഒന്ന് ചിലപ്പോൾ പറയും യാഫയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹിബ്രോ എന്ന് കയറി വരുമ്പോൾ അവിടെ സ്ഥലമുണ്ട്, അവിടെയാണ് യൂനുസ് നബിന്റെ മഖാമുണ്ട്. അവിടെ മഖാമും ഖബറും രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ചിലപ്പോൾ മഖാമുകൾ അവർ ഇബാദത്ത് ചെയ്ത സ്ഥലമായിരിക്കും, അവിടെ ഖബർ പോലെ ഉണ്ടാവും, പക്ഷെ അവർ ഇബാദത്ത് ചെയ്ത സ്ഥലമായിരിക്കും. അവിടെ ദ്വരീഹ് എന്ന് പറയുന്നിടത്ത് അവരുടെ ബോഡി ശരീരം മറവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെ ഉണ്ട് മഖാമും ദ്വരീഹും ഉണ്ടാവും. നമുക്കിന്ന് സാധാരണ മക്കാം എന്ന് പറയുമ്പം മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ മക്കാം എന്ന് പറയാം. പക്ഷേ അറബ് നാടുകളിലൊക്കെ മക്കാമുകളുണ്ട്. ഒരു നബിക്ക് തന്നെ ഒരുപാട് മക്കാമുകളുണ്ട്. അയ്യൂബ് നബിക്ക് ഒരുപാട് മക്കാമുകളുണ്ട്. യൂനുസ് നബിക്ക് ഒന്നിലേറെ മക്കാമുകളുണ്ട്. മറവ് ചെയ്യപ്പെട്ട സ്ഥലം ഒന്നായിരിക്കും, മറ്റേതൊക്കെ അവർ ഇബാദത്തിനിരുന്ന സ്ഥലങ്ങളാണ്. അങ്ങനത്തെ അവിടെയൊക്കെ സിയാറത്തിന് വേണ്ടി അവിടെ മക്കാമുകളെ പോലെ ഉണ്ടാക്കാറുണ്ട്. അത് ഇപ്പോഴും കണ്ട് ഒരുപാടുണ്ട്. ഏതായിരുന്നാലും യൂനുസ് നബി തൊട്ട് താഴെ മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, റസൂലുള്ളാഹി തങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ് വരുമ്പോഴേ സീനാ മല കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബത്ലഹേമിലൂടെയാണ് നബി തങ്ങൾ വരുന്നത്. അത് ആരുടെ നാടാണ്? ബത്ലഹേം, ബൈത്തുലഹം. ബൈത്തുലഹം അറബിയിൽ അങ്ങനെ പറയാം, ഇറച്ചിക്കട എന്ന വാക്കിനർത്ഥം ബൈത്തുലഹം. അതാണ് ബത്ലഹേം എന്നായി മാറിയത്. ബത്ലഹേം അത് ബൈത്തുലഹമാണ്. അത് ആരുടെ സ്ഥലമാണ്? നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബിന്റെ സ്ഥലമാണത്. അവിടെ കണ്ടിട്ടുണ്ട്. റൈതു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയെ കണ്ടു, മെലിഞ്ഞിട്ടാണ്, നീളമുണ്ട്, മെലിഞ്ഞിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന് നബി തങ്ങൾ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്പിയാക്കന്മാരെ മുഴുവനും അവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും കിടക്കുന്ന നബിമാരിൽ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ജെറൂസലേമിന്റെ പുറത്താണ്, ജെറൂസലേമിലേക്ക് എത്തിക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം ബൈത്തുൽ മുഖദ്ദസിന്റെ ജെറൂസലേമിൽ എത്തുന്നതിന്റെ മുമ്പ് വഫാത്താകാനാണ്. അങ്ങനെ മൂസാ നബിയുടെ ഖബർ ഉള്ളത് ജെറൂസലേം ആ ഒരു ഏരിയക്ക് പുറത്താണ്. പക്ഷെ അടുത്തന്നെ ബൈത്തുൽ മുഖദ്ദസ് എന്നൊരു 20 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഈജിപ്തിലേക്ക് പോവുകയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മക്കാമ് വലത് ഭാഗത്ത് കാണും, അങ്ങനെ പോകാൻ കഴിയുള്ളൂ. ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞൊരു വഴിയുണ്ട് അവിടെ, സാമിരിന്റെ പേരിൽ ഗുഡ് സമാരിറ്റൻ. സാമിരിയുൽ ഖൈർ എന്ന വാക്കിനർത്ഥം എങ്ങനെ കിട്ടിയെന്ന് അള്ളാഹു പോലെ ആ പേര്. അതായത് ആ വഴിയാണ് മൂസാ നബിന്റെ മക്കാം. അവിടെ എഴുതിയിട്ടുണ്ട് ആദാ മക്കാമുൻ നബി മൂസാ അലൈഹിസ്സലാം, മൂസാ നബിന്റെ മക്കാമാണ് ഇവിടെ. ആ ഹൈവേയിൽ നിന്നൊരു 1.5 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ ദാവൂദ് നബി ഉണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്ത്. ദാവൂദ് നബി ബൈത്തുൽ മുഖദ്ദസിന്റെ അതേ കോമ്പൗണ്ടിലുണ്ട് സുലൈമാൻ അലൈഹിസ്സലാം, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിലാണെന്നാണ്. പിന്നെയുണ്ട് തൊട്ടിപ്പുറത്ത് ജോർഡാനിന്റെ ബോർഡർ, ഫലസ്തീനിന്റെ ജോർഡാനിന്റെ ബോർഡർ, അതാണ് അമ്മാൻ. അമ്മാനിന്റെ പരിസരത്താണ് വാദി ഷുഅയ്ബിലുണ്ട് ഷുഅയ്ബ് നബി അലൈഹിസ്സലാം. അവിടെയുണ്ട് യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാം. ഇതൊക്കെ ആകെ 30 കിലോമീറ്റർ ദൂരത്തെ കിടക്കുന്നത്. പിന്നെ ഹിബ്രോണിൽ അംബിയാഇന്റെ മഹാ നേതാക്കന്മാരുടെ സംഗമസ്ഥാനം. ഒരു പള്ളിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും, വാപ്പ യൂസുഫ് നബി, അവരുടെ യൂസുഫ് നബി അവരുടെ വാപ്പ, പിന്നെ യാക്കൂബ് നബി, യാക്കൂബ് നബിന്റെ വാപ്പ ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി. 4 നബിമാർ ഒരുമിച്ചൊരു പള്ളിന്റെ ഉള്ളിലാണ്. അൽ മസ്ജിദുൽ ഖലീൽ, മസ്ജിദ് അൽ മസ്ജിദ് അൽ ഹറമുൽ ഖലീലി, ഇബ്രാഹിം നബിന്റെ ഹറം എന്ന് പറയും ആ ഒരു പള്ളിക്ക്. അവിടെ സാറാ ബീവി ഉണ്ട്, റിഫ്ഖ ബീവി ഉണ്ട്. ഇതൊക്കെ ഉള്ള നാടാണ്. അങ്ങനെ ചുറ്റും പറക്കത്തുള്ള ഒരു നാട്ടിലേക്ക് എന്റെ റസൂലിനെ ഞാൻ കൊണ്ടുപോകുന്നു. 2 നബിമാരെ പടുത്തുയർത്തിയ കഅബാലയം, ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും, വാപ്പയും മോന്, ഇബ്രാഹിം നബി വാപ്പ, ഇസ്മായിൽ നബി മോന്. പിന്നെ 2 നബിമാർ, ഇബ്രാഹിം നബി അടിത്തറ പാകിയ 2 നബിമാർ, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമും നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് നബിന്റെ മോനാണ്. ഇവര് രണ്ടുപേരും ഉണ്ടാക്കിയ പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. 2 മഹാന്മാരായ പ്രവാചകന്മാരുടെ സംഗമ ഭൂമിയെ അള്ളാഹു ബന്ധിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഇസ്റാ മിഅ്റാജ്, മിഅ്റാജിന് അള്ളാഹു ബൈത്തുൽ മുഖദ്ദസ് തിരഞ്ഞെടുത്തു എന്നതൊരു ചോദ്യമാണ്. അള്ളാഹു ആകാശത്തെ കൊണ്ടുപോകണ കഅബന്റെ മുകളിൽ നിന്ന് കൊണ്ടുപോയിക്കൂടായിരുന്നു എന്നാ. പക്ഷെ മഹാന്മാർ പറയുന്നൊരു മറുപടി ഉണ്ട്, ബൈത്തുൽ മുഖദ്ദസിലൂടെയാണ് ആകാശ ലോകത്തേക്കുള്ള വഴി. ഇതാ അത് നമ്മൾ പറയുമ്പോഴേ ആസ്ട്രോനോട്ടുകൾക്ക് കൗതുകമായേക്കാം, അവർ പഠിച്ചോട്ടെ.
നമ്മുടെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോഴേ നമുക്കത് 100% ഉറപ്പാണ്. ആകാശത്തേക്കുള്ള മിഅ്റാജിന് റബ്ബ് തെരഞ്ഞെടുത്ത സ്ഥാനം ഖുബ്ബത്തു സുഹ്റ എന്ന് ഇന്ന് കാണുന്ന സ്വർണ്ണ ഖുബ്ബയുള്ള ഒരു പള്ളിയുണ്ട്. അതല്ല ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് അതിന്റെ മുമ്പിലാണ്, ഒരു 1200 മീറ്റർ മുമ്പിലാണ്. ഒരു കറുപ്പ് നിറമുള്ള ഖുബ്ബയാണ് ബൈത്തുൽ മുഖദ്ദസിന്. പക്ഷെ കാണാനും ചിത്രം കാണാൻ രസം ഈ സ്വർണ്ണ ഖുബ്ബയാണ്. അപ്പൊ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ഖുബ്ബ എല്ലാവരും കാണിച്ചു കൊടുക്കുക, അതല്ല ബൈത്തുൽ മുഖദ്ദസ്. സ്വർണ്ണ ഖുബ്ബ എന്ന് പറഞ്ഞത് അന്ന് പള്ളിയില്ല, അതിന്റെ ഉള്ളിൽ ഒരു പാറയാണ്. നമ്മുടെ ഈ സ്റ്റേജിനേക്കാളും ഒരു നാലരട്ടി വലുപ്പുള്ള ഒരു പാറയാണ്. ആ പാറയുടെ മുകളിൽ നിന്നാണ് ആകാശ ലോകത്തേക്ക് പോയത്. ആ പാറന്റെ മുകളിൽ അതിന് ബഹുമാന സൂചകാർത്ഥം അബ്ദുൽ മലിക്കുവിനെ മറവാനുണ്ടാക്കിയ പള്ളിയാണ് ഇന്ന് കാണുന്ന സ്വർണ്ണ കൂടാരം, സ്വർണ്ണ കുബ്ബല്ലേ ആ കുബ്ബ, അതല്ല മസ്ജിദുൽ അഖ്സ. അതിന്റെ പേര് ഖുബ്ബത്തു സുഹ്റ മസ്ജിദ്. അവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ആകാശ ലോകത്തേക്ക് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബ് കൊണ്ടൊരു റൂഹാനിയായ യാത്ര നടത്തേണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങളുടെ കൽബിൽ വേണം. ബൈത്തുൽ മുഖദ്ദസിനോട് ഹുബില്ലാതെ അള്ളാഹുവിന്റെ മലക്കൂത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കാനാ പുണ്യനബി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ പള്ളിയാണ്, അത് ഈ ഉമ്മത്തിന്റെ ഭാഗമാണ്. ഈ ഉമ്മത്തിന്റെ ഭാഗമാണ് ബൈത്തുൽ മുഖദ്ദസ്. പുണ്യനബി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ രാത്രിയാണ്. രാത്രിയിൽ ആരെങ്കിലും പള്ളിയിലുണ്ടാവോ? ആരുണ്ടാവില്ല. പക്ഷേ ബുറാക്കിനെ കെട്ടിയിട്ട് നബി ഞങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോ അവിടെ 124,000 വരുന്ന അമ്പിയാനെ നമസ്കരിക്കാനുള്ള സംവിധാനം ഒരുങ്ങി. അമ്പിയാക്കന്മാർ മുഴുവനും വന്നിരിക്കുകയാണ് അവിടെ. ബൈത്തുൽ മുഖദ്ദസിന്റെ കോമ്പൗണ്ട് വലിയൊരു കോമ്പൗണ്ടാ. അവിടെ ഞാൻ 10 ലക്ഷം വന്നിരുന്നാലും അവിടെ ഇരിക്കാൻ പറ്റും, അത്രയും വിശാലമായ കോമ്പൗണ്ടാണത്. 124,000 അമ്പിയാക്കന്മാർ അള്ളാഹു താല പുനർജന്മം കൊടുത്തു. അള്ളാഹു അതിന് കഴിയും. ഇത് മുഅ്മിനെ വിശ്വസിക്കാൻ ഒരു പ്രയാസമല്ല. ആമന്നാബി, നമ്മളത് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു എന്തിനെ കഴിയില്ലേ? പുണ്യനബി ഞങ്ങൾ ചെല്ലുമ്പോഴുണ്ട് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയെ ആകാശ ലോകത്ത് നിന്ന് കണ്ടു, ഭൂമിയിൽ നിന്നും കണ്ടു, അത് അത്ഭുതം. യഹ്യ നബിയെയും ഭൂമിയിൽ നിന്ന് കണ്ടു. യൂസുഫ് നബിയെ ഭൂമിയിൽ കണ്ടു, ആകാശത്ത് കണ്ടു. ഇദ്രീസ് നബിയെ ഭൂമിയിൽ നിന്ന് കണ്ടു, അവിടെ നിന്ന് കണ്ടു. മൂസ നബിയെയും ഹാറൂൻ നബി ഇബ്രാഹിം നബിയെയും ഭൂമിയിൽ നിന്നും കണ്ടു, ആകാശത്തും കണ്ടു. ഈസാ നബിയെ റസൂലുള്ളാഹി ഞങ്ങൾ വിശദീകരിച്ചു. ഈസാ നബിയെ ഞാൻ കണ്ടു അലൈഹിസ്സലാം, രണ്ടാം ആകാശത്ത് വെച്ച് കണ്ട കഥയാണ് പറഞ്ഞത്. ഈസാ നബിയെ ഞാൻ കാണുമ്പോ അവരുടെ മുടിയിൽ നിന്ന് മുത്തുപോലോത്തത് ഇങ്ങനെ വീഴുന്നുണ്ട് എന്ന് തോന്നും. അത്രയും കുളിച്ചിറങ്ങി നിൽക്കുന്ന പോലെ ചുവപ്പ് ധാരാളമുള്ള, അല്ലെങ്കിൽ വെളുപ്പോടുകൂടെ ചുവപ്പ് കലർന്ന പാകത്തെ നീളമുള്ള വിശാലമായ തോളിടമുള്ള മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. എന്ന് പറഞ്ഞ അവരുടെ മുഖത്ത് കാക്കാപ്പുള്ളിയുണ്ട് പലയിടങ്ങളിലും എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈസാ നബിയെ കണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടിട്ട് തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം മൂസാ നബിയുടെ രൂപം പറഞ്ഞു, കരിജാലി ഷനൂആ, ഷനൂആ ഗോത്രത്തിലെ ആളുകളെ പോലെ എന്ന് പറഞ്ഞു നബി തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ. മൂസാ നബി ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് സംസാരിക്കുന്നത് അവിടെ നിന്ന് കണ്ടു നബി തങ്ങൾ ആകാശ ലോകത്ത് നിന്ന്. പിന്നണ്ട് ഭയങ്കര കരച്ചില്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ ജിബ്രീലെ, എന്താണ് അവര് കരയുന്നത്? അപ്പൊ പറഞ്ഞു നബിയെ, അവര് പറയാണ് അവരുടെ മക്കളിൽ ഒരു കുട്ടി വരും, ആ കുട്ടിയുടെ സമുദായം എന്റെ ഉമ്മത്തിനേക്കാളും ഒരുപാട് വരുന്നൊരു സമുദായമാണ്. ഈ ഉമ്മത്തിന്റെ നബിയെ കുറിച്ചാണ് മൂസാ നബി അലൈഹിസ്സലാമ പറഞ്ഞത്. സന്തോഷം കൊണ്ട് കരയാണ്, അത് അസൂയ കൊണ്ടുള്ള കരച്ചിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, പിന്നെ ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടു. ആ ഇബ്രാഹിം നബിയുടെ രൂപം അതിനോട് സാദൃശ്യമുള്ള രൂപം, സാഹിബുക്കും ഹാദാ, നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനാണ്. റസൂലുള്ളാഹി തങ്ങളെ പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. നബിന്റെ വല്യാപ്പയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം. നേരെ വല്യാപ്പ ഇസ്മായിൽ നബി, ഇസ്മായിൽ നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വല്യപ്പ എന്ന് പറഞ്ഞാൽ 2-3 ഒരുപാട് തലമുറകൾക്കപ്പുറം അമ്പിയാക്കന്മാരൊക്കെ വിശദ ആ സമയങ്ങൾ നിൽക്കുകയാണ്. അപ്പോഴാണ് ജിബി അലൈഹിസ്സലാം, 124,000 അമ്പിയാക്കന്മാർ കാത്തിരിക്കുകയാണ് അവിടെ. അവിടെ വേറെ സംസാരങ്ങളൊന്നുമില്ല. പുണ്യ നബി ഞങ്ങൾ എല്ലാവരെയും കാണുന്നു. ജിബ്രി ഞങ്ങൾ കൈപിടിച്ച് കൊണ്ടുവരുന്നു മുമ്പിലേക്ക്. നബിയെ സൊല്ലി റഖഅത്തൈൻ, രണ്ട് റഖഅത്ത് നിസ്കരിക്കണേ നബിയെ. എന്റെ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, നിസ്കാരം അത് ചെറിയ വിഷയമല്ല. നമ്മുടെ പിടിക്കയറ നിസ്കാര അത് നിങ്ങൾ കലാക്കി കഴിഞ്ഞോ? കഴിഞ്ഞു. അത് ക്ലിയർ ആണെങ്കിൽ ബാക്കിയൊക്കെ രക്ഷപ്പെടും ഒരുവിധം. നിസ്കാരം ക്ലിയർ അല്ലേ രക്ഷപ്പെടാൻ കഴിയില്ല മുഅ്മിനെ. ബൈനനാ വബൈനൽ കുഫ്രി തർക്കുസ്സലാ, നമ്മളും അവിശ്വാസവും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം നിസ്കാരം
കൊണ്ട് നടക്കുന്നവരാ നമ്മൾ. കുഫറിന്റെ ആളുകൾക്ക് നിസ്കാരമില്ല. നമ്മുടെ നിസ്കാരം അത് പൊന്നുപോലെ നോക്കണേ കുട്ടികളെ. സ്കൂളിൽ പോയാലും നിസ്കാരം കള്ളാക്കല്ലേ, കോളേജിൽ പോയാലും നിസ്കാരം കള്ളാക്കല്ലേ, ജോലിയിലാണെന്ന് പറഞ്ഞ് അന്നാടൊക്കെ എന്ത് കാരണം നമ്മൾ പറയാം ജോലി കുറച്ച് ടൈപ്പ് ചെയ്യണ്ടേ അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നോ, ഇതല്ലേ നിങ്ങളെ ജോലി എന്ന് പറഞ്ഞാൽ, കുറച്ച് ഡാറ്റ എൻട്രി ചെയ്യണ്ടേ എന്ന് മോനാളി പറഞ്ഞതേ. അല്ലാ പറഞ്ഞ് കേൾക്കാൻ നിനക്ക് നേരല്ല, മോനാളി പറഞ്ഞ് കേൾക്കാൻ നേരണ്ടല്ല. യാ അല്ലാ, ജോലിക്ക് നീ ഓൺ ടൈമാണ്, നിസ്കാരത്തിനോ? അത് തോന്നിയ പോലെയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹുവേ നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്, എന്റെ കുടുംബജീവിതത്തിൽ ഭാര്യയുമായി കച്ചറയും പ്രശ്നമൊക്കെ ഉണ്ട്, അത് വിഷയമല്ല, എന്റെ റബ്ബേ നിന്റെ വിഷയം വലുതാണ്, എനിക്ക് കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അല്ലാഹുവേ നിന്റെ വിഷയം അതിലും വലുതാണ്, അള്ളാഹു എനിക്ക് അസുഖമുണ്ട്, കുട്ടിക്ക് അസുഖമുണ്ട്, അതൊക്കെ ഇപ്പൊ മറക്ക്, അല്ലാഹു അക്ബർ, അള്ളാഹുന്റെ വിഷയം അതിലും വലുതാണ്, നിന്റെ എക്സാമും നിന്റെ ജോലിയും നിന്റെ കച്ചവടവും ഇതൊക്കെ വലുതാണ്, അള്ളാഹുവിന്റെ വിഷയം അതിലും വലുതാണ്, അതൊക്കെ പുറത്തേക്കെറി, അല്ലാഹു അക്ബർ. അതാണ് തക്ബീറിന്റെ അർത്ഥം. നിന്റെ ടെൻഷനൊക്കെ ബാക്കിൽ വിടണം. ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ ക്യാബിനിലേക്ക് കയറുന്നിടത്തിന്റെ ഒരു ഒരു ചില സ്റ്റിക്കർ ചില ഫ്ലൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. പൈലറ്റുമാരോട് പറയാ, ലീവ് യുവർ വറീസ് ബിഹൈൻഡ് ദിസ് ഡോർ, നിങ്ങളുടെ ടെൻഷനൊക്കെ ഈ ഡോറിൻ്റെ പുറത്തിട്ടിട്ട് ഉള്ളു കയറിയാൽ മതി കേട്ടോ, ടെൻഷൻ പിടിച്ചത് ഓടിക്കാൻ നിന്നാലേ. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇതൊന്നും ഒരു ടെൻഷനും ഓർക്കരുത്. നിന്റെ കടോ നിന്റെ നിനക്ക് ക്യാൻസർ രോഗം വരെ വന്നേക്കാം, അള്ളാഹ് കാക്കട്ടെ, അക്രമക്കുമുള്ള അള്ളാഹുമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എന്നാലും നിസ്കരിക്കും, റബ്ബേ എൻ്റെ അസുഖവും അതിൻ്റെ വേദനയൊന്നും ഒന്നുമല്ല റബ്ബേ, നീയാണ് വലുത്, അള്ളാഹു അക്ബർ. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടോ? ഹസൻ ബസ്രി തങ്ങൾ പറയാ, ഇയാക സുമ്മ ഇയാക അൻ യൽതഫിത വജ്ഹുക ഇലാ ഗൈറില്ലാഹ് ബഅദ അൻ തഖൂല അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിന്റെ മനസ്സ് അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും പോകരുത് കേട്ടോ. നിന്റെ കണ്ണുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും നീ പോകല്ലേ, കൽബ് കൊണ്ട് പോകല്ലേ, അല്ലാഹുവാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലിയാണ്, എന്നിട്ട് ആലോചിക്കുന്നത് വേറെ എവിടെയെങ്കിലും പോയിട്ട് വരെ, ഇമാമ സലാം പോയിട്ടും അങ്ങനെ കുത്തി മറിഞ്ഞ് എണീറ്റ് പോരെ, ഇതൊക്കെ എന്ത് നിസ്കാരം? ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ റഹ്മാനായ റബ്ബനെ വേണം, അല്ലെങ്കിൽ ആര് സ്വീകരിക്കും? അള്ളാഹുവിന്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലുള്ളൂ. അഞ്ചു നേരത്തെ നിസ്കാരം ആകെ ഒരു 25 മിനിറ്റ് അള്ളാഹുക്ക് വേണ്ടി ഒരു ദിവസം ചോദിക്കുന്നുള്ളൂ, അതന്നെ നമ്മൾ എട്ടങ്ങേറായിട്ടാ കൊടുക്കണത് അല്ലേ. അരിഹ്നാ ബിഹായാ ബിലാൽ, ബിലാലേ മനസ്സമാധാനമുണ്ടാവട്ടെ, ബിലാലെ വാങ്ങു കൊടുത്തോളൂ, ഇഖാമത്ത് കൊടുക്കിൻ ബിലാലെ, മനസ്സിന് സമാധാനം വരട്ടെ. എങ്ങനെ നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുക്കിൻ എന്ന് പറയാൻ നബി തങ്ങൾ ഉപയോഗിക്കുന്ന വാക്കെന്താ? ബിലാലെ ആ നിസ്കാരം കൊണ്ട് മനസ്സമാധാനം തരൂ. നമ്മളിപ്പോ ഇമാമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പം പെരീന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ മുല്ലാക്കാനോട് ദേഷ്യം, അപ്പം പിന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ട് നിസ്കരിക്കുക, അല്ലെ ആ പള്ളി കമ്മിറ്റിക്കാർ ഏതെങ്കിലും ഒരാളോട് ദേഷ്യമുണ്ട്, അപ്പം പിന്നെ ജന്മത്തിൽ പള്ളിക്ക് വരില്ല, പരിയുന്ന പിന്നെ നിസ്കാരം പൊന്നാര മുമ്മിനെ. ഈ വക കളിയൊന്നും പറ്റൂല. അള്ളാഹിൻ്റെ മസ്ജിദ് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ളത്, നാട്ടുകാരെ കണ്ടുള്ളതല്ല, നീങ്ങി നിസ്കരിക്കുന്ന അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനോടാണ് ഇബാദത്ത് ചെയ്യുന്നത് അല്ലേ, അള്ളാഹുവിനോടാണ്. അങ്ങനെയാണ് നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിനോടാണ്. നമ്മുടെ ഒരു ഉസ്താദ് പറഞ്ഞു, എന്നൊരു റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസിന്റെ വിശദീകരണം, പിന്നെ ആൾക്കാർ വലിയ ക്ലിപ്പ് ഉണ്ടാകൂലേ, ലാ തജഅലു ഖബരി വസറൻ യുഅബദ് ലഅനല്ലാഹു അൽയഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇപ്പൊ നിങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ വിശദീകരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാണത്, എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിനാണ്, നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിനെ, വേറെ ആർക്കും അല്ല. തങ്ങൾ പറയാണ്, എന്റെ ഖബർ നിങ്ങൾ ബിംബമാക്കരുത്, സിയാർത്ത് ചെയ്യരുത് എന്നല്ല പറഞ്ഞു, തങ്ങൾ എന്നെ സിയാർത്ത് ചെയ്യാൻ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരെ സിയാർത്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചത് നബി തങ്ങളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആഖിറ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതാണ്, പ്രാർത്ഥിക്കാനുള്ളതാണ്, മഗ്ഫിറത്തിന് വേണ്ടി ദുആരക്കാനുള്ള നിങ്ങൾക്കും മരണപ്പെട്ടവർക്കും, അതൊരു ബറക്കത്തിന്റെ ഇടമാണ്. ഇത് ഈ ദീനിന്റെ ഉലമ പഠിപ്പിച്ചതാണ്. പക്ഷേ അതൊരിക്കലും ബിംബമാക്കരുത്. ബിംബം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പടച്ചോൻ അതാണ് എന്ന് പറയലാണ്. പക്ഷേ ഖബറിൽ കിടക്കുന്ന മഹാന്മാർ അള്ളാഹുവിന്റെ മഹാന്മാരാണ്. അവരെ നമ്മളെ പടച്ചോനാണോ? അല്ല, അതൊരു മുസ്ലിമും വിശ്വസിക്കൂലല്ലോ. മുസ്ലിം അങ്ങനെ അല്ലല്ലോ വിചാരിക്കുന്നത്. അവർ മഹാന്മാരാണ്, അവർ മഹത്തുക്കളാണ്. അവരുടെ സ്ഥാനത്ത്, അവരുടെ മഖാമിൽ, അവരുടെ ചാരത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ ജിന്നുകളോ അള്ളാഹുവിന്റെ മലക്കുകളോ സാന്നിധ്യമുള്ളവരാണ്. അവിടെ നിന്ന് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരും എന്നല്ല നമ്മൾ നിസ്കരിക്കണം. ഓരോടല്ലല്ലോ, അവരാണോ നമുക്ക് നാളെ സ്വർഗ്ഗം നരകം തരുന്നത്? അള്ളാഹുവാണ്.
അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഖബറിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്റെ ഖബറിനെ ബിംബമാക്കരുത്. വസനൻ യുഅബദ് എന്ന് പറഞ്ഞാൽ സിയാറത്ത് ചെയ്യരുത് എന്നല്ല, സിയാറത്ത് ചെയ്യണം. എന്താവരുത്? നമ്മുടെ ഇബാദത്ത് അവരോടല്ല, ഇബാദത്ത് അല്ലാഹുവിനോടാണ്, ഇബാദത്ത് റബ്ബിനോടാണ്. പക്ഷേ ആ സാന്നിധ്യവും ആ ഹുർമത്തും ആ ഫളും ആ ഫളീലത്തും അത് കിട്ടാൻ ആ സാന്നിധ്യത്തിൽ ദുആ ചെയ്യുന്നത് അദറാബിൽ ഇജാബ, ദുആക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. ഇബാദത്ത് ആർക്കാണ്? അല്ലാഹുവിനാണ്. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അങ്ങനെ ചെയ്തു. ഇപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് നിന്ന് അവിടെ സുജൂദ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ദാവൂദ് നബിന്റെ ഖബറിന്റെ അടുത്ത് അവർ തെൽമൂദ് ഇങ്ങനെ ആടി ആടി ചൊല്ലും. അവിടെ ആ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ കരഞ്ഞു പിടിച്ച് അവിടെ നിന്ന് അവര് ആരാധിക്കുന്നുണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ. ദാവൂദ് നബിനെ അവർ വിളിക്കുക കിങ് ഡേവിഡ് എന്നാ, നബി എന്നല്ല വിളിക്കുക, കിങ് ഡേവിഡ്. ദാവൂദ് നബി എന്ന ദാവൂദ് രാജാവ് എന്ന് അവർ പറയാം. നമ്മളത് നബിയാണ്, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. നമ്മളവിടെ പോയി ഫാത്തിഹുദി യാസീനോ ഉഷാറായിട്ട് തോരുന്നു പോരും. അവരുടെ അഖീദ വേറെയാണ്, അവരതുകൊണ്ട് പിഴച്ചുപോയി. നമ്മുടെ അഖീദ അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് നമ്മുടെ സസ്റ്റൈനർ, അള്ളാഹുവാണ് നമ്മുടെ മഅബൂദ്. ആ വിശ്വാസത്തിൽ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്, ആ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഉറൂസ് പരിപാടികൾ നടത്തുന്നത്. എന്നല്ലാതെ നമ്മുടെ രക്ഷിതാവും സൃഷ്ടാവും അവരാന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. അവർക്ക് അള്ളാഹുവിന്റെ മഅബൂദുകളാണ്. പക്ഷെ നമ്മളെക്കാളും ഒരുപാട് ഒരുപാട് ഖൈറായവരാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും സുഹാബികളും താബിഈങ്ങളും മഹത്തുക്കളുമാണ്. അപ്പൊ നമുക്ക് അവരുടെ ചാരത്തിൽ നിന്ന് അള്ളാഹുലേക്കുള്ള വസീലയാണ് അവര്, അത്രയേ ഉള്ളൂ. എന്നല്ലാതെ അവിടെ കുഫർ ചെയ്യുന്നോ, അത് അവിടെ ഖബർ ആരാധന ചെയ്യുന്നോ, അങ്ങനെയൊക്കെയാണ് നമ്മളെ പറ്റി മറ്റൊരു പറയല്. ഖബർ ആരാധന, കുബൂരികൾ എന്ന് പറയും. ഗൾഫിലൊക്കെ പാര വെക്കുന്ന പരിപാടി അങ്ങനെ ചെയ്യല്. ഇത് കുബൂരികളാട്ടാ വരുന്നത്, അവിടെ മുടക്കണേ പരിപാടി. അപ്പൊ സി ഐ ഡികൾ വരും, പരിപാടി മുടക്കും. കൊടുക്കുന്ന റിപ്പോർട്ട് അതാ കാര, കുബൂരികളാണ്. എന്താണ് പറഞ്ഞത്? ഖബർ ആരാധിക്കുന്നു. ഇത് ജൂത നസോറാക്കളെ പറ്റി നബി തങ്ങൾ ഉപയോഗിച്ച വാക്കാണത്. തഖദു ഖുബൂർ അംബിയാഹി മസാജിദ്, അതെങ്ങനെ മുഅ്മിനീങ്ങളെ പറ്റി പറയാൻ പാടുണ്ടോ? അതെന്തൊരു മോശമാണ്! അത് ഒരു കുഫർ ആരോപണമല്ലേ? കുഫർ ആരോപിച്ചാൽ അത് ചെയ്യുന്ന ആളുകൾക്ക് കുഫറില്ലെങ്കിൽ പറയുന്ന ആളുകൾക്ക് കുഫർ വരുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ കൽബിലുള്ള അഖീദയും നമ്മുടെ ഈമാനും അറിയാതെ ഒരു മനുഷ്യൻ അങ്ങനെ വിധി എഴുതി എന്ന് പറയാ, നമ്മൾ ഖബർ ആരാധിക്കുന്നവരാന്ന് പറയാം. ഖബർ ആരാധനയല്ല, ഖബർ സിയാറത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. ആരാധന ആര് ചെയ്താലും തെറ്റാ, വിവരമില്ലാത്ത ആൾക്കാരെ എന്തെങ്കിലും ചെയ്തേക്കാം, അറിവില്ലായ്മ കൊണ്ട്. അതൊക്കെ വരും നമ്മളെ അക്കൗണ്ടിക്ക്, കാരണം മറ്റിനൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട്. അതല്ലാത്തോലും മുഴുവൻ സുന്നികൾ എന്നാ പറയാം. ഈ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകളിൽ ഒരുപക്ഷെ എളിമില്ലാത്ത സാധുക്കൾ ഉണ്ടാവും, വിവരമില്ലാത്തവര്. അവരെന്തെങ്കിലും ചെയ്ത് കുട്ടി ആ ക്ലിപ്പ് ഇട്ടിട്ട് പറയും, ഇതാ കണ്ടില്ലേ നിങ്ങളാ ചെയ്യുക. അതല്ലാതെ എളിമല്ലല്ലോ. അഖിലു സുന്നവൽ ജമാ എന്ന് പറഞ്ഞ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താ തസവുഫ് എന്ന്. എന്താ? മാ വാഫഖ കിതാബല്ലാഹി വസുന്നത റസൂലി, അല്ലാഹുവിന്റെയും അവന്റെ ഹബീബിന്റെയും ചെരയാണ്. അല്ലാഹുവിന്റെ അംറുകളും ഹബീബായ നബിയുടെയും സ്വഹാബത്തിന്റെയും ചെരയാണ്. അതാണ് നമ്മുടെ അഖീദ, അതാണ് നമ്മുടെ വിശ്വാസം, അത്രയേ ഉള്ളൂ. അതിലൊന്നും വേറെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു വിഷയമല്ല. പിന്നെ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യും, പല ക്ലിപ്പുണ്ടാക്കുക. അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അവർ ജീവിച്ചു പോയിക്കോട്ടെ. അപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, നബിയെ ഇമാമായി നിസ്കരിക്കിൻ, അങ്ങ് ഇമാമാണ്. നബി തങ്ങൾ അവർക്ക് വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണെന്നറിയോ? എല്ലാ നബിമാരെക്കാളും നബിയെ അങ്ങ് ശ്രേഷ്ഠരാണ്. ഹബീബായ നബിയെ അതിൽ ജൂതന്മാർ വിശ്വസിക്കുന്ന അവരുടെ മാത്രം ആളാണെന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാം നമ്മുടെ നബിയാണ്. ഒരു വിഭാഗത്തിന്റെ മാത്രം ആളാണെന്ന് പറയുന്ന ഈസ നബി അലൈഹിസ്സലാം നമ്മുടെ നബിയാണ്. ഒരു വിഭാഗത്തിൻ്റെത് മാത്രമെന്ന് വിശ്വസിക്കുന്ന ചില മതവിഭാഗങ്ങൾ, ദാവൂദ് നബി നമ്മുടെ നബിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വേർതിരിവ് കാണിക്കുന്നവരെല്ലാ മുഅ്മിനീങ്ങൾ, നമ്മളെല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ്. ആ എല്ലാ നബിമാരും അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഈ ദുന്യാവിന്റെ നേതൃത്വത്തിന്റെ പതാക ഏൽപ്പിക്കുകയാണ്. ആ പതാക ഏൽപ്പിക്കലാണ് മൂസ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും ആദം നബി അലൈഹിസ്സലാം അടക്കം വല്യപ്പയാണ്. മുഹമ്മദ് നബിയെ അങ്ങേ നാം ഈ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ഉമ്മത്തിന്റെ നേതൃത്വം, മനുഷ്യകുലത്തിന്റെ നേതൃത്വം, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും നേതൃത്വം, അത് ഏൽപ്പിക്കാനാണ് നബി തങ്ങളെ ഇമാമാക്കി നിർത്തിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. ആലോചിച്ചിട്ടുണ്ട് എന്താണ് ആയത്തിന്റെ അവസാനം അങ്ങനെ വരാൻ കാരണം? അവിടെ പറയേണ്ടത് എന്തായിരുന്നു? അല്ലാഹ് ഇസ്റാ കൊണ്ടുപോയാൽ അല്ലാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നല്ലേ അവിടെ യോജിക്കുന്നത്. പക്ഷെ അല്ലാഹ് പറഞ്ഞെന്താ? ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ് നബിയേ. അതിനാണ് ഇസ്റാ അങ്ങയെ കൊണ്ടുപോകുന്നത്.
അപ്പൊ നമുക്ക് തോന്നി എന്താ അങ്ങനെ വന്നത് അല്ലേ? ഖുർആനിന്റെ ഓരോ ഓരോ അക്ഷരത്തിനും അത്ഭുതമുണ്ട്. എന്തുകൊണ്ട് ഇസ്റാഅ് പറഞ്ഞ സുബ്ഹാനല്ലദീ എന്ന് ആരംഭിച്ച ആയത്തിന്റെ അവസാനം അള്ളാഹുവിന്റെ ശക്തിയും അള്ളാഹുവിന്റെ കഴിവും പറയേണ്ടടത്ത് അള്ളാഹു പറഞ്ഞത് റബ്ബ് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നബിയേ, അങ്ങയുടെ പ്രാർത്ഥന ത്വായിഫിൽ നിന്ന് ആളുകൾ അങ്ങയെ കല്ലെടുത്തെറിഞ്ഞപ്പോൾ അങ്ങ് എന്നോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളുഅഫി വഖുവത ഹീലതി വഹവാനി അലന്നാസ്. പടച്ചവനെ, ഞാൻ ഇത്ര നിസ്സാരനായി പോയല്ലോ റബ്ബേ, എന്റെ കാലുകളിൽ നിന്ന് ചോര വരുന്നു, എന്നെ ആളുകൾ ആക്രമിച്ചല്ലോ റബ്ബേ, നിങ്ങൾ എന്നോട് ആവലാതി പറഞ്ഞത് കേട്ടിട്ടുണ്ട് നബിയേ. എങ്ങനെയാണ് ത്വായിഫുകാർ അങ്ങയോട് പെരുമാറിയതെന്ന്, അവരങ്ങയോട് ചെയ്തത് റബ്ബ് കേട്ടവരാണ്, അല്ല കേട്ടിട്ടുണ്ട്. അങ്ങയോട് ചെയ്തതും അങ്ങ് പറഞ്ഞതും കേൾക്കുകയും കാണുകയും ചെയ്ത അള്ളാഹു ആ ഒരു അനുഭവത്തിന് പകരമായി, അങ്ങയുടെ മനസ്സിനുണ്ടായ ദുഃഖത്തിന് പകരമായി അള്ളാഹു ആശ്വസിക്കാൻ തന്നതാണ് ഇസ്റാഅ്. ആയത്തിന് ബന്ധിക്കുന്നത് ത്വായിഫിന്റെ സംഭവത്തിലേക്കാണ്. അത് കാണുകയും കേൾക്കുകയും അല്ല ചെയ്തിട്ടുണ്ട് നബിയെ. കർണുസാലിബിലെ അങ്ങയുടെ വളരെ നിസ്സഹായാവസ്ഥയിൽ അങ്ങ് ദുആ ചെയ്തത് അല്ലാഹു കേട്ടിട്ടുണ്ട് നബിയേ. അതിനാണ് അങ്ങയെ നാം കൊണ്ടുപോകുന്നത്. ഏഴാകാശങ്ങളിലേക്കുള്ള യാത്ര പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൂടെയുള്ളത്. ഇനി ആകാശ ലോകത്തേക്ക് കയറുകയാണ്. ഇസ്റാഅ് കഴിഞ്ഞിട്ട്, ഇസ്റാഇന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് ഇനി മിഅ്റാജാണ് നടക്കുന്നത്. മിഅ്റാജ് എന്ന് പറയുന്നത് ജെറൂസലേമിലെ ആ പാറയിൽ നിന്ന്, ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തുള്ള പാറയിൽ നിന്ന് ഏഴാകാശങ്ങൾക്കും അതിനപ്പുറത്തേക്കും സിദ്റത്തുൽ മുൻതഹായുടെയും അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് പോയി. അത്രയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയിൽ പിന്നെ ബുറാഖിനെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് പ്രബല അഭിപ്രായം. ആകാശത്തേക്ക് പോയപ്പോൾ ബുറാഖ് ഭൂമിയിൽ തന്നെയാണ്. ബുറാഖിനെ പിന്നെ എടുത്തെടുത്തിട്ട് മക്കയിലേക്ക് വരാനാണ് പിന്നെ ഉപയോഗിച്ചത്. ആകാശത്തെ കൊണ്ടുപോയിട്ടില്ല എന്നാണ്. ആകാശത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നവരുണ്ട്, പക്ഷെ പ്രബല അഭിപ്രായം കൊണ്ടുപോയില്ല എന്നാണ്. ജിബ്രീൽ തങ്ങളുടെ കൂടെയാണ്. അത് എങ്ങനെയാണ് ആ യാത്ര, എത്രയാണതിൻ്റെ സ്പീഡ്? അല്ലാഹുവിനെ അറിയുള്ളൂ, അല്ലാഹുവിനെ അറിയുള്ളൂ, അല്ലാഹുവിനെ അറിയുകയുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത ഒരു നക്ഷത്രത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് 4.25 ലൈറ്റ് ഇയേഴ്സ് വേണം, പ്രകാശവർഷം വേണം, 4 പ്രകാശവർഷം വേണം. ഒരു പ്രകാശത്തിൻ്റെ സ്പീഡിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് പോകണമെങ്കിൽ മില്യൺ ബില്യൺ കണക്കിന് നക്ഷത്ര വർഷങ്ങൾ, ലൈറ്റ് ഇയേഴ്സ്, പ്രകാശ വർഷങ്ങൾ വേണം ഈ പ്രപഞ്ചത്തിൻ്റെ അറ്റങ്ങളിൽ കിടക്കുന്ന താരക സമൂഹങ്ങളിലേക്ക് എത്താൻ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. സാധ്യമല്ല, കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ഒരിക്കലും കഴിയില്ല. ആ ഒരു ദൂരങ്ങളാണ്, ആ ഒരു ദൂരമാണ്. ഇനി 21-ാം നൂറ്റാണ്ട് എത്ര വലിയ കണ്ടുപിടുത്തം നടത്തിയാലും ഇപ്പോൾ ചൊവ്വയിലേക്ക് എത്തി. ഇനി അങ്ങ് യുറാനസിലോ നെപ്റ്റ്യൂണിലോ എത്തി, പ്രോക്സിമ സെഞ്ചുറി എത്തി, ആൽഫ സെഞ്ചുറിയിൽ എത്തിയതായിരിക്കുക. എവിടെയൊക്കെ നിങ്ങൾ എത്തിയാലും എന്റെ റസൂല് പോയിടത്തേക്ക് പോകാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് എന്റെ റസൂല് നിൽക്കുന്നത് എന്ന് 21-ാം നൂറ്റാണ്ടുകാരനോട് വിളിച്ചു പറയാൻ തന്നെയാണ് ആ ഹബീബിന് ഖുർആൻ കൊടുത്തതോടുകൂടെ. ഖുർആനിന്റെ തൊട്ടുടനെ വരുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഇസ്റാഉ മിഅ്റാജ്. ഇത് ചില്ലറ സംഭവമല്ല. അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞപ്പം തന്നെ ശരീരമുള്ള മനുഷ്യരാണ് അബ്ദ് എന്ന് പറയാ. ഹബീബിന്റെ യാത്ര സ്വപ്നമല്ല. അത് സ്വപ്നമായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് പരീക്ഷണമാവേണ്ടതില്ലല്ലോ. അത് എങ്ങനെയാണ് പരീക്ഷണമായത്? ഇസ്ലാമിലേക്ക് അടുത്തു വന്ന ആളുകൾ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 10-12 ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. വമാ ജഅൽന റുയല്ലതീ അറൈനാക ഇല്ലാ ഫിത്നത ലിന്നാസ്. നബിയേ, അങ്ങയെ നാം ഈ കാണിച്ചു തന്നത് ഒരു പരീക്ഷണമാണ്. സ്വപ്നത്തെ പറ്റി പരീക്ഷണം എന്ന് പറയേണ്ട കാര്യമുണ്ട്? സ്വപ്നമല്ല, എന്ത് എവിടെ പോയി ഒന്നുകൂടെ? പാസ്പോർട്ട് ഇല്ലാതെ എവിടെയൊക്കെ പോയി വരുന്ന സ്വപ്നത്തിൽ കുട്ടികളെ അല്ലേ? ഖത്തറിലൊക്കെ പോയി ഒന്നില്ലേ? ലോക്കപ്പ് നടക്കുമ്പോൾ അങ്ങനെ ഉള്ള സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന കാര്യം കുട്ടികൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക. ഒരു ഒരു ടിക്കറ്റ് ഇല്ലാതെയാണ് പോണത് ഉറക്കത്തിൽ. ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ? അതിൽ വല്ല ഫിത്തനയുണ്ടോ? വല്ല പരീക്ഷണമുണ്ടോ അതിൽ? പരീക്ഷണമായി വരുന്നത് ഹബീബിന്റെ ശരീരം കൊണ്ടുപോയി എന്ന് പറയുന്നിടത്തല്ലേ, അപ്പോഴല്ലേ പരീക്ഷണമാവുന്നുള്ളൂ. അങ്ങനത്തെ സിമ്പിൾ ലോജിക്ക് വെച്ചാൽ തന്നെ മനസ്സിലാകുന്നു ഹബീബിന്റെ യാത്ര ഒരു ആത്മാവിന്റെ യാത്രയല്ല, ഹബീബിന്റെ യാത്ര ഒരു സ്വപ്നമല്ല, അത് ശരീരവുമായി കൊണ്ടുപോയ യാത്രയാണ് ഭൂമിയിൽ ഹബീബിന്റെ ബഷരീയത്ത്. ഇനി ആകാശത്തേക്ക് പോകുമ്പോൾ മലക്കീയത്താണ്. നബിതങ്ങൾ മലക്കിന്റെ സ്വഭാവത്തിലേക്ക് അള്ളാഹു അവിടുത്തെ ശരീരത്തിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്.
ആകാശ ലോകങ്ങളിൽ ഒന്നാൻ ആകാശത്തേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അതിൽ തുറക്കാൻ പറഞ്ഞത്രേ. അപ്പൊ ചോദിക്കുകയാണ്, മൻ ആരാൻ ജിബ്രീൽ, മൻ മഅക, ആരെങ്കിലും കൂടെ ഉണ്ടോ? മുഹമ്മദുൻ, മുഹമ്മദ് നബിയോ, അബ്ഉസ ഇലൈ, അവർ നബിയായോ? നഅം, തുറക്കിൻ, അതാ തുറന്നുകൊടുത്തു. അവിടെ കൃത്യമായ കാവൽക്കാരുണ്ട്, അവിടെ ഗേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഇങ്ങനെ വെറുതെ കിടക്കല്ല. ആകാശ ലോകത്തിന് സെറ്റപ്പ് ഉണ്ട്, വളരെ സിസ്റ്റമാറ്റിക്കാണ് അവിടെ. അവിടെ ഒന്നാം ആകാശത്ത് ചെന്നും ചെല്ലുമ്പോൾ ഒരു നബിയുണ്ട്. ആ നബി 60 മുഴം നീളമാണ്, 60 മുഴം നീളമുള്ള ഒരു നബി, 60 മുഴം. അതാരാ, ആരാണത്? നമ്മുടെ വല്യപ്പയായ സയ്യിദുന ആദമു അലൈഹിസ്സലാം. അത് നബി നബിയെ കണ്ടു, പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മർഹബൻ ബിൽ ബിൽ വലദി സ്വാലിഹ് വൽ നബിയ് സ്വാലിഹ് വൽ അബ്ദി സ്വാലിഹ്. സ്വാലിഹായ എന്റെ മകനെ നിങ്ങൾക്ക് സ്വാഗതം, സ്വാലിഹായ നബിയെ നിങ്ങൾക്ക് സ്വാഗതം, സ്വാലിഹായ അള്ളാഹുവിന്റെ അടിമയെ അങ്ങേക്ക് സ്വാഗതം. അപ്പ പറഞ്ഞതാണത് ആദം നബി അലൈഹിസ്സലാം. അപ്പൊ നിൽക്കുമ്പോ വലതുഭാഗത്തുണ്ട് കറുത്ത ഒരു വലിയ കൂട്ടം, കണ്ണെത്താ ദൂരത്ത്. ഇടതുഭാഗത്തുണ്ട് അങ്ങനെ തന്നെ കറുത്ത ഒരുപാട് ആളുകൾ നിറഞ്ഞു നിൽക്കാൻ. ആദം നബി ഇങ്ങനെ വലത്തോട്ട് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, അവരോട് ഇവിടെ നോക്കി ഇങ്ങനെ കരയുന്നുണ്ട്. ചോദിച്ചു, എന്താണ്, എന്താണ് ജിബ്രീലെ, എന്താണിത്? നബിയേ, വല്യപ്പ വാപ്പ, ആദം നബി അലൈഹിസ്സലാം അവരുടെ മക്കളിൽ സ്വർഗത്തിലേക്ക് പോകുന്ന നല്ല മക്കളൊക്കെയാണ്. അവർ പള്ളിയിലുണ്ടായിരുന്നു, ജമാഅത്തിനുണ്ടായിരുന്നു, വഅദിനുണ്ടായിരുന്നു, റൂസനുണ്ടായിരുന്നു, ഇവിടുത്തെ മജ്ലിസുന്നൂറുണ്ടായിരുന്നു, ഇവിടുത്തെ സ്വലാത്ത് ദിക്റിനുണ്ടായിരുന്നു. യാ അല്ലാഹ്, എൻ്റെ മക്കളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന എൻ്റെ മക്കളാണ്, സന്തോഷം. ഇപ്പുറത്തുണ്ട് മക്കെല്ലാ കുർത്തക്കേടും ചെയ്ത ആൾക്കാർ. കൂട്ടത്തിൽ മസ്ജിദുൽ അഖ്സയിൽ നടന്ന ഒരു സംഭവം പറയാൻ മറന്നുപോയി. ഒരു പാലും മദ്യവും നബി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുടിക്കാൻ രണ്ട് കപ്പ് കൊണ്ടുവന്ന, ഒന്നിൽ മദ്യമാണ്, ഒന്നിൽ പാലാണ്. തങ്ങളിങ്ങനെ നോക്കുന്നു. അന്ന് മദ്യം നിരോധിച്ചിട്ടില്ല ആ കാലഘട്ടം, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹിജ്റയുടെ മുമ്പാണ്, ഹിജ്റയുടെ തൊട്ട് മുമ്പാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ഉടനെയാണ് ഹിജ്റ നടക്കുന്നത് മദീനത്തേക്ക്. മദീനത്തേക്ക് എത്തിയിട്ട് 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ മദ്യനിരോധനം വരുന്നത്. നബിതങ്ങൾ തങ്ങളാണെങ്കിലോ നബിയാകുന്നതിന്റെ മുമ്പോ ശേഷം ഒരിക്കലും നബിതങ്ങൾ മദ്യപിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യം ഹലാലായിരുന്ന കാലത്ത് പോലും നബിതങ്ങളും ശുദ്ധീകരിക്കുന്നവരും ജന്മ ജീവിതത്തിൽ മദ്യം തൊട്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, നമ്മളും കുട്ടികളെ, നിങ്ങൾ ഇവിടെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി ഹയർ സ്റ്റഡീസിന് ഇപ്പൊ UKയിലേക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ വല്ല യൂറോപ്പിലേക്കായിരിക്കും, അല്ലെങ്കിൽ വല്ല കാനഡയിലേക്കായിരിക്കും പോവുക, അല്ലെ ഓസ്ട്രേലിയയിലേക്കോ. ഇവിടൊക്കെ പച്ചവെള്ളത്തെക്കാളും വില കുറവാണ് മദ്യത്തിന്. ഇത് വിചാരിച്ചാൽ അതിന് പോവല്ലേ, അത് വെറുതെ തിന്നോ എന്ന് പറഞ്ഞാലും നമ്മളത് ചെയ്യൂല, കുടിക്കൂല. ഇതാണ് നമ്മുടെ ഈമാൻ. വെറുതെ നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നാലും ഞാൻ തൊടൂല. അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി എന്ന സ്വഹാബിയുടെ ചരിത്രക്രമം മനസ്സിലാക്കണം. അല്ലാഹ്, പട്ടിണി കിട്ടിട്ടെ, 3 ദിവസം പട്ടിണി കിട്ടിട്ട് പന്നിമാംസവും മദ്യവും കൊണ്ടുപോയി കൊടുത്തിട്ട് മഹാൻ തൊട്ടില്ല. ആ എനിക്കിത് ഇപ്പൊ തിന്നൽ ജായിസാണെന്ന് എനിക്കറിയാം. എൻ്റെ ജീവൻ നിലനിർത്താനാണ്, മുൽത്തറാണ് ഞാൻ, അതല്ല അനുവദിക്കും, കാരണം എൻ്റെ ജീവൻ ഞാൻ മരിച്ചു. എന്നാലും എനിക്ക് ഹറാമാണെന്ന് നിങ്ങൾക്കത് അറിയാലോ. അന്നത്തെ ക്രിസ്തീയ രാജാവിനോട് പറഞ്ഞ ആ സാധനം ഞാൻ തിന്നത് കണ്ട് നിങ്ങൾ സന്തോഷിക്കാനല്ലേ, ഞാൻ ഇങ്ങനെ അങ്ങ് മരിച്ചാലും ഞാൻ തൊടൂലോ. മരിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കട്ടെ, നിങ്ങൾ ഞാൻ കള്ളുടിക്കണ കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കണ്ട. ഈമാൻ പരീക്ഷിച്ചതാണ്, അതിലാ പിന്നെ എൻ്റെ തല ചുംബിച്ചാൽ നിന്നെ വെറുതെ വിടാന്ന് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള 10-70 സ്വഹാബിമാരെയും നിങ്ങൾ വിടേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ തല ചുംബിക്കാന്ന് പറഞ്ഞു. ആ എല്ലാവരും വിടാന്ന്. അതിൽ മഹാനവർ എന്തൊക്കെ പരീക്ഷിച്ചു. ഒരു സ്വഹാബിയെ മഹാനവരുടെ മുമ്പിൽ വെച്ചിട്ട് തിളക്കുന്ന എണ്ണയിൽ ജീവനോടെ ഇട്ടിട്ടുണ്ട്. കുറേ നിലവിളിച്ച് ആ സ്വഹാബി അലി വഫാത്തായി. എല്ലിങ്ങനെ പുറത്തേക്ക് വരിക തിളച്ച എണ്ണയിൽ, നിന്നെ ഇതുപോലെ ചെയ്യുന്നു പറഞ്ഞു അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിനെ. അനങ്ങിയില്ല, കരഞ്ഞു. പേടിയായോന്ന് ചോദിച്ചു. എനിക്ക് പേടി എന്താണെന്നറിയോ, ഞാൻ കരയണതേ എൻ്റെ കൂട്ടുകാരൻ്റെ എല്ലിങ്ങനെ മേലേക്ക് പൊന്തി വന്ന ആ മാംസമൊക്കെ ഉരുകിക്കളഞ്ഞു. അത് കണ്ടിട്ടല്ല ഞാൻ ബേജാറാവുന്നത്. എന്നെ ഇങ്ങോട്ട് ഇട്ടാലും എനിക്ക് ഒരു തടിയല്ലേ ഉള്ളൂ, എൻ്റെ ശരീരത്തിലെ രോമത്തിനനുസരിച്ച് എനിക്ക് തടി ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് ഷഹീദാകാൻ കൊടുക്കായിരുന്നല്ലോ, എനിക്ക് ഒന്നല്ലേ ഉള്ളൂ എന്ന സങ്കടത്തിലാ കരയണത്. അതിലാണ് രാജാവ് കണ്ണു തുറത്തത്. ഇങ്ങനെ ഈ മാളിലെ മനുഷ്യന്മാരോ, അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോയത്. അവസാനം അദ്ദേഹം രാജാവിനെ തലചുംബിച്ചു, 70 സ്വഹാബികളെ ഒരുമിച്ച് വിട്ട്. അപ്പോഴും തങ്ങൾ മദീനത്ത് നിന്ന് എല്ലാവരും വരണം, മദീനയുടെ ഗേറ്റിലേക്ക് വരണം. ഒരു സ്വഹാബിന്റെ
ഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബില റാസ അബ്ദുല്ലാ അബ്ദുല്ലാ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമിയുടെ തല ചുംബിക്കൽ ഓരോ മുസ്ലിം ആണിന്റെയും കുട്ടി ആൺകുട്ടിയുടെയും പുരുഷന്മാരുടെയും ബാധ്യതയാണ്. ഹഖാൻ എല്ലാവരും വരുന്നു പറഞ്ഞു അമൃതങ്ങള്. ആ രാജാവിന്റെ മുമ്പിൽ ഇങ്ങനെ ഈമാൻ കാണിച്ച സ്വഹാബിയാണ്. അങ്ങനെ സ്വഹാബിമാർ ആ മഹാനെ മുത്തി സ്വീകരിച്ചു. മദീനത്തേക്ക് എത്തിയപ്പോ കള്ള് അങ്ങനെ കൊടുത്തിട്ടും കുടിച്ചിട്ടില്ല. അപ്പൊ മുഅ്മിനെ, എന്റെ കുട്ടികളെ, എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞ മയക്കുമരുന്നേക്കൊന്നും പോകല്ലേ. ഇതൊക്കെ ഈ കുറഞ്ഞ നേരങ്ങളെ കൊണ്ട് പിശാച്ച് ഈ കളിയൊക്കെ കളിപ്പിച്ച് നിങ്ങളെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞിട്ട് അവനെ ഓടും. അപ്പോഴേക്കും നിങ്ങളെ സക്കറാത്തായിട്ടുണ്ടാവും. പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ജീവിതം നശിച്ചിട്ടുണ്ടാവും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലുള്ള ആ ഒരു അസ്വിദത്തിൻ ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാ. പുണ്യ നബി തങ്ങളുടെ മുമ്പിൽ ഈ മദ്യവും ഹലീബും കൊണ്ടുപോയി കൊടുത്തു, പാല് ലെബൻ കൊണ്ടുപോയി കൊടുത്തു. നബി തങ്ങൾ പാലുമതി എന്ന് പറഞ്ഞെടുത്ത് നബി തങ്ങൾ കുടിച്ചു. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, ഹുദീത ഇലൽ ഫിത്ര, നബിയേ വഹുദീയത്ത് ഉമ്മതുക്, അങ്ങ് ശുദ്ധമായ പ്രകൃതത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ വഴി നടത്തിയത്. അങ്ങയുടെ ഉമ്മത്തികളും ശുദ്ധ പ്രകൃതം സ്വീകരിച്ചു നബിയേ. നേരെ മറിച്ചാണെങ്കിൽ ഉമ്മത്തികളും അങ്ങനെ ആയിപ്പോയേനെന്നാ. പക്ഷെ അള്ളാഹു കാത്തു, ശുദ്ധമായത് അത് മതി നമുക്ക്. മറ്റേത് കലർപ്പുള്ളതാണ്, അത് പലതും വിഷമാണ്, പോയിസനാണ്, നിങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ കൊണ്ടു, നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ചിന്താ ബോധവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യനെ മൃഗമാക്കുന്നത്, മനുഷ്യനെ മൃഗമാക്കുന്നത്. അള്ളാഹു തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ, സർവ്വ മനുഷ്യരെയും കാത്തുരക്ഷിക്കട്ടെ. ആദം നബി അലൈഹിസ്സലാം കരയാണ്. എന്തിന് കരയുന്നറിയോ? ആദം നബിയുടെ ചരിത്രം എത്രയാണ് ഖുർആൻ പറഞ്ഞത്? നിങ്ങളുടെ വല്ലിപ്പ, അതായത് ആദം നബി, നമ്മുടെ വല്ലിപ്പ ആദം നബി അലൈഹിസ്സലാം, ഹവ്വാ ബീവി, ഒരു പഴം തിന്നതിനാണ് സ്വർഗത്തിന് പോരേണ്ടി വന്നത്. അതുകൊണ്ട് മക്കളെ തെറ്റ് ചെയ്യില്ലേ, നമ്മുടെ വാപ്പ ആ പഴം തിന്നതിന് ഒരു പ്രശ്നമുണ്ട്. വഖാസമഹുമാ, ഇബിലീസ് അവരോട് സത്യം ചെയ്തു പറഞ്ഞു. വല്ലാഹി എന്നിട്ട് പറഞ്ഞ പിന്നെ വിശ്വസിക്കൂലേ മുഅ്മിനീങ്ങൾ? വല്ലാഹി എന്ന് പറഞ്ഞ് ഇബിലീസ് നുണ പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വല്ലാഹി എന്ന് പറഞ്ഞ പിന്നെ നുണ പറയാൻ പാടില്ലല്ലോ. ഇബിലീസ് വഖാസമഹുമാ, രണ്ടുപേരോടും സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഗുണം കാംക്ഷിക്കുന്ന നല്ല ആളാണ്, ഞാൻ പറഞ്ഞത് കേട്ടോളിൻ. യാ ആദമു അലാ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽകിൽ ലാ യബ്ലാ. ആദം നബിയെ, ഒരിക്കലും മരിക്കാത്ത ജീവിതം വേണോ? ഒരിക്കലും തീരാത്ത പൈസ വേണോ? ഇത് രണ്ടും ഞാൻ തരാം, ഈ പഴം കഴിച്ചാൽ മതി. അള്ളാഹനെ വെച്ച് സത്യം ചെയ്തു പറഞ്ഞു. അപ്പൊ ആദം നബി പൊട്ടുപോയി നമ്മുടെ വല്യപ്പ. അള്ളാഹനെ വെച്ച് നുണ പറയില്ല എന്നാ വിചാരിച്ചത്. എന്താ പറഞ്ഞത്? മനുഷ്യന് അതല്ലേ ദുന്യാവിൽ വേണ്ടത്? ആയുസ് വേണം, പൈസയും വേണം. രാജാധികാരം, ഒരിക്കലും തീരാത്ത ഖജനാവ്, ഒരിക്കലും അവസാനിക്കാത്ത ആയുസ്, ഇത് രണ്ടും നിങ്ങൾക്ക് ലഭിക്കും. ഹവാബിയും പറഞ്ഞു, എന്നാ നമുക്കൊന്ന് നോക്കല്ലേ. അങ്ങനെ പോയി പെട്ടതാണ്. നിങ്ങൾ പെട്ടുപോവല്ലിൻ, നിങ്ങൾ ആരും അത് ചെയ്യല്ലിൻ. ഇന്നഹു ലകും അദുവും മുബീൻ, അല്ല പറഞ്ഞതിനെതിരെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിശാച്ചാണ്. ആ ദുർബോധനത്തിന് നിങ്ങൾ വഴങ്ങരുത്, അത് പിശാച്ചിന്റെ ദുർബോധനമാണ് എന്ന് എത്രയാണ് ആദൻ നബിയുടെ ചരിത്രം പറഞ്ഞത്. എന്നിട്ടും നരകത്തിലേക്ക് പോകുന്ന ആദൻ നബിയുടെ മക്കളെ നോക്കിയിട്ടാണ് മഹാനവറുകൾ കരയുന്നത്. ആദം അലൈഹിസ്സലാം പോകുന്നു, ജിബ്രീൽ തങ്ങളും ആദൻ നബി അലൈഹിസ്സലാമിനെ കണ്ടെടുത്ത യാത്ര രണ്ടാം ആകാശത്തേക്ക് വാതിൽക്കൽ മുട്ടുന്നു. ആരാണ്? ജിബ്രീലാൻ. ആരെങ്കിലും കൂടണ്ടോ? ഉണ്ട്. മുഹമ്മദുൻ റസൂലുല്ലാഹ് അബ്ഉഥ ഇലൈ, നബുവത്ത് കിട്ടിയല്ലേ. നാം തുറക്കിൻ തുറക്കിൻ, വാതിൽ തുറക്കുന്നു. അവിടെയുണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും യഹ്യാ നബിയും ഇബ്നാൽ ഖാല, യളാമ മൂത്തമ്മ മക്കളാണ്, ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാരുടെ മക്കളാണ് ഈസാ നബിയും യഹ്യാ നബിയും. രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഈ നബിമാരുടെ പ്രത്യേകത ഉണ്ട്, ചരിത്രം മാറ്റിക്കുറിച്ച നബിമാരെയാണ് അള്ളാഹു ആകാശത്ത് കാണിച്ചു കൊടുത്തത്. മറ്റവരൊക്കെ ഭൂമിയിൽ കണ്ടുപോയതാണ്. ചരിത്രം മാറ്റി എഴുതിയ, സമൂഹത്തിൽ സമൂലമായ മാറ്റം വരുത്തിയ അമ്പിയാക്കന്മാർ. അത് അസ്ബുകളുണ്ട്, അല്ലാത്തവരുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു, യഹ്യാ നബിയെ കണ്ടു. യഹ്യാ നബി ഷഹീദായ നബിയാണ്, രാജാവ് തലയെടുത്തിട്ടുണ്ട് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ. യഹ്യാ നബിയുടെ തല എറുത്തുകൊണ്ടാണ് മഹാനെ അവര് കൊന്നുകളഞ്ഞത്, അന്നത്തെ രാജാവ് ഹെറോഡസ് രാജാവ്. യഹ്യാ നബിനെ കൊന്നതാണ്, തല അറുത്തതാണ്, കഴുത്തറുത്തു കൊന്നതാണ്.
ഒരു നബിയാണ്. അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുത്തു. അള്ളാഹുക്ക് അത് ഇഷ്ടമല്ല, അത്ര സഹാബികൾ ഷഹീദായി. അള്ളാഹ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, അള്ളാഹ് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അത്. മൂന്നാമത്തെ ആകാശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുണ്ട് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. സൗന്ദര്യത്തിന്റെ പകുതി അള്ളാഹു യൂസുഫ് നബിക്ക് നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യത്തിന്റെ പകുതി, എന്തൊരു ഗ്ലാമർ ആയിരിക്കും യൂസുഫ് നബി അലൈഹിസ്സലാം. പെണ്ണുങ്ങൾ കൈ മുറിച്ചു എന്നല്ല, കത്തന മുറിച്ചീമ മുറിച്ചു. അപ്പോൾ കൊടുത്തപ്പോഴേ യൂസുഫ് നബി നടന്നതാ മുമ്പിലൂടെ, ഒരു വട്ടമല്ല രണ്ടും മൂന്നും വട്ടം മുറിച്ചു എന്നാ. കത്താന ഇത്, കത്താന എന്ന് പറഞ്ഞാൽ തന്നെ മുറിച്ചു, കത്താന മുറിച്ചീമ മുറിച്ചു എന്നാണ്. എന്തായിരിക്കും ആ സൗന്ദര്യം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ. ഈജിപ്തിന്റെ രാജാവായി മാറുക, നമ്മൾ ആലോചിക്കണേ. കയ്യിൽ നാല് കാശ് വരുമ്പോൾ പിന്നെ സുന്നിയാവാൻ പറ്റൂല, പിന്നെ അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് പറ്റൂല, ഇത് പറ്റൂല, അങ്ങനെയൊക്കെ തലേ കയറുന്ന കാലാണ്. ഇത്ര വലിയ സമ്പത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കിട്ടിയിട്ട് യൂസുഫ് നബി പറഞ്ഞ വാക്ക് എന്താണ് നമ്മൾ ആലോചിക്കണം. സുലൈമാൻ നബി, യൂസുഫ് നബിയാണ് രാജാക്കന്മാരായ നബിമാർ. ദാവൂദ് നബി, മൂന്ന് നബിമാർ. ഈ മൂന്ന് നബിമാരും അള്ളാഹുവിന്റെ പൊരുത്താ ചോദിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായിരിക്കുമ്പോൾ ആ സദസ്സിലേക്ക് വരുന്നു സ്വന്തം പിതാവ് മഹാനായ അക്കൂബ് അലൈഹിസ്സലാം. കണ്ണിന്റെ കാഴ്ച പോയിരുന്നു, കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി മുഴുജത്ത് കാരണം. മകന്റെ മുഴുജത്ത് കൊണ്ട് വാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടി. വാപ്പ നബിയാണ്, അത് വലിയൊരു അത്ഭുതമാണ്. പിന്നെ വരുന്നു യൂസുഫ് നബിയുടെ ഉമ്മയുണ്ട് റാഹിൽ, റാഹിൽ ബീവി റളിയല്ലാഹു അൻഹ. റാഹിൽ അതാ ഇംഗ്ലീഷുകാരെ റൈച്ചൽ എന്ന് വിളിക്കുന്നത്, റൈച്ചൽ ഇംഗ്ലീഷ് റൈച്ചൽ എന്ന് വിളിക്കുന്നത് റാഹിൽ ബീവിയാണ്. റാഹിൽ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയാണ്, ബിന്യാമീൻ എന്നിവരുടെയും ഉമ്മയാണ്. ബാക്കി പത്ത് സഹോദരന്റെ ഉമ്മ വേറെയാണ്. അവർ കടന്നു വരുന്നു. പിന്നെ പതിനൊന്ന് സഹോദരങ്ങൾ. അപ്പോഴാണ് അൻസദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. കൊച്ചുനാളിൽ യൂസുഫ് നബി കണ്ടത് എന്താ കണ്ടത്? യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമർ റഅയ്തുഹും ലീ സാജിദീൻ. ഉപ്പാ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്റെ മുമ്പിൽ വന്ന് വീണ് കിടക്കുന്നത് ഞാൻ കണ്ട് സുജൂദ് ചെയ്യുന്നതായിട്ട്. അവനെ ഈ സ്വപ്നം ആരോടും പറയല്ലട്ടാ. ആ സൂര്യനാണ് വാപ്പ, ആ ചന്ദ്രനാണ് ഉമ്മ, പതിനൊന്ന് നക്ഷത്രങ്ങളാണ് പതിനൊന്ന് സഹോദരങ്ങൾ. അവർ യൂസുഫ് നബിയുടെ മുമ്പിലേക്ക് വന്നു. ഖർറു സുജ്ജദൻ, അവരെല്ലാവരും യൂസുഫ് നബിയോടുള്ള ബഹുമാനം കൊണ്ട് സുജൂദിൽ വീണു. അവരുടെ ശരീരത്തിൽ അത് പറ്റുമായിരുന്നു, സുജൂദിൽ വീണു. എന്താ യൂസുഫ് നബിക്ക് അവിടെ പറയാനുള്ളതെന്ന് നോക്കണേ. അധികാരമുണ്ട്, കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി പുലരുന്നു. ഉമ്മയും വാപ്പയും പിന്നെ പതിനൊന്ന് സഹോദരങ്ങളും തന്റെ മുമ്പിൽ വന്ന് പ്രണാമം നമിച്ച് നിൽക്കുമ്പോൾ യൂസുഫ് നബി പറയുന്ന വാക്കെന്താണെന്നറിയോ? മുതലാളിമാർ കയ്യിൽ കാശ് കിട്ടുമ്പോൾ അള്ളാഹുവിനെ മറന്നുപോകുന്നവർ ഒന്ന് ചേർത്ത് വെക്കണേ, യൂസുഫ് നബി പറയുന്ന വാക്കെന്താണെന്ന് കേൾക്കണേ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ ഹദീസ് فاطر السماوات والارض انت ولي في الدنيا والاخره توفني مسلما والحقني بالصالحين اللهவே ربي قد اتيتني من الملك നീ എനിക്ക് രാജാധികാരം തന്നിട്ടുണ്ട് റബ്ബേ. وعلمتني من تاويل الاحاديث സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. فاطر السماوات والارض ഈ ഭൂമിയും ആകാശങ്ങളുമെല്ലാം പടച്ച റബ്ബേ. അൻത വലീ ഫി ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ. തവഫനീ മുസ്ലിമ, യൂസുഫ് നബിക്ക് വേണ്ട ഒരേ ഒരു കാര്യം, തവഫനീ മുസ്ലിമ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, കഴിഞ്ഞില്ല. വഅൽഹിഖ്നീ ബിസ്വാലിഹീൻ, സജ്ജനങ്ങളായ നല്ല മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് എന്നെയും ഉൾപ്പെടുത്തേണമേ. സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നവർ മിസ്കീന്മാരാണ് കൂടുതലുള്ളത്, മനസ്സിലാക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത് അതാണ്. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതും അത് തന്നെയാണ്, എനിക്ക് സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കണം. പൈസ ഉണ്ടായാൽ പിന്നെ സ്വാലിഹീങ്ങൾ ഇരിക്കുന്ന ദിക്റിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്നുണ്ട് ആൾക്കാർ, അവരെ കിട്ടുമോ അതിനെ?
നിസ്കാരം കഴിഞ്ഞാൽ ഇമാമിനോടൊത്ത് ഒന്ന് ദുആ ചെയ്ത് ഫർളായ നിസ്കാരത്തിന്റെ പിറകെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നമ്മൾ ഉസ്താദ് ദ്വാരക്ക, നമ്മൾ ആമീൻ പറയാ. ആമീൻ പറയുന്നവരും ദ്വാരക്ക തന്നെയാണല്ലോ. അതൊരു ദുആയാൻ. ആ ദുആക്ക് കിട്ടൂല ഇത്തരം ആളുകളെ. അവർ തിരക്കാണ്, ബിസിനസ്സാണ്, തിരക്കാണ്. ഒരു മിനിറ്റ് കൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞ് ഓടുകയാണ്. യൂസഫ് നബി പറഞ്ഞ എന്താണെന്നറിയോ, എനിക്ക് ഈ സ്വാലിഹീങ്ങൾ മതി, ഈ സ്വാലിഹീങ്ങൾ മതി. മഹാനായ പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാം രാജാധികാരവും നുബുവത്തും അള്ളാഹു കൊടുത്ത നബിയാണ്. കാറ്റിലൂടെ പറക്കുമായിരുന്നു. നമ്മുടെ റൈറ്റ് ബ്രദേഴ്സ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇൻവിസിബിൾ ഫ്ലൈറ്റ്, അവിടേക്ക് എത്താൻ ഇന്നും ലോകത്തിനായിട്ടില്ല. സുലൈമാൻ നബിയുടെ ഫ്ലൈറ്റ് എങ്ങനെയാണ്? കാറ്റിലൂടെയുള്ള യാത്രയാണ്. കാറ്റൊരു വിരിപ്പാക്കി കൊടുക്കുക അള്ളാഹു. പോട്ടെ എന്ന് പറഞ്ഞാൽ പൊങ്ങാണ്. യൂസഫ് നബിയും ആയിരക്കണക്കിന് പരിവാരങ്ങളും ഇങ്ങനെ പോകും. അപ്പൊ താഴെയുള്ളവർക്ക് കാണാൻ പറ്റും അവരിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് മഹാൻ ചെയ്ത ഒരു യാത്രയെ നബി തങ്ങൾ പറയുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം സാഫറ ഇലൽ ഹിന്ദ്. ഇന്ത്യ അന്നൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അന്നൊക്കെ നബി തങ്ങൾ തന്നെ ഒരു ഹദീസിലുണ്ട്, ഇന്ത്യയിൽ നിന്നൊരു സുഗന്ധത്തിന്റെ കാറ്റടിച്ച് വീശുന്നു എന്ന്. ഇന്ത്യയിൽ ഉള്ള മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഇവിടുത്തെ ഉലമാഇന്റെ സാന്നിധ്യമാണ് ആ സൂചിപ്പിക്കുന്നതെന്ന്. ഇന്ത്യ അങ്ങനത്തെ ഒരു ഒരു സുഗന്ധമുള്ള നാടായിട്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എ കൂൾ ബ്രീസ് ഫ്രം ഇന്ത്യ, ഫ്രം ഹിന്ദ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എൻ്റെ സുഹൃത്ത് മുജീബ് ജയ്ഹുവിന് എഴുതിയതാണ്. അദ്ദേഹം ഷാർജ ബേസ്ഡ്, ഷാർജയിൽ ജോലി ചെയ്യുകയാണ്. അവിടെ പഠിച്ച ആളാണ്. അവിടെ ഇംഗ്ലീഷിൽ ഒരുപാട് പുസ്തകങ്ങളും കവിതകളും എഴുതി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഈ ഹദീസിനെ ആസ്പദമാക്കി, കൂൾ ബ്രീസ് ഫ്രം ഹിന്ദ്. കൂൾ ബ്രീസ് ഫ്രം ഹിന്ദ്, ഇന്ത്യയിൽ നിന്ന് ഒരു 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 സുഗന്ധ കാറ്റ് എന്നാണ് അതിനർത്ഥം. വലിയൊരു ഒരു ഒരു കവിതാശേഖരമാണ്. ഇംഗ്ലീഷിലാണ് അദ്ദേഹം. ഇപ്പോൾ കാനഡയിലുള്ളത് ഒരു യാത്രക്ക് പോയതാണ്. അള്ളാഹു എല്ലാം ഖൈറാക്കി കൊടുക്കട്ടെ. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഏതായിരുന്നാലും ഇന്ത്യയിലേക്ക് വരികയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇന്ത്യയിലേക്ക് വരുമ്പോഴേ ഒരു കർഷകന്റെ കൃഷിയിടത്തിന്റെ മേലെ കൂടെയാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഫ്ലൈറ്റ്. കാറ്റാണത്, കണ്ടാൽ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആളുകൾ ഇരുന്ന് അങ്ങനെ യാത്ര പോകുന്നു. അപ്പൊ ഈ കർഷകൻ ഈ മഴും പിടിച്ചിട്ട് ഇങ്ങനെ ഈ പോകുന്ന കാഴ്ച കണ്ടപ്പോൾ നൃത്തം നിന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അദീമാ, ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ കബീറാ. സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബിയുടെ മക്കൾക്ക് നീ കൊടുത്ത അധികാരമേ, ഇതിന്റെ ഒരു വലുപ്പമേ, ഇതിന്റെ ഒരു വണ്ണമേ, ഇതിന്റെ ഒരു മഹത്വമേ. ചിന്തിക്കാൻ പറ്റൂലല്ലോ, ഇവരുടെ പോവല്ലേ. ഒരു മാസം എടുക്കുന്ന യാത്ര, അതായത് ഒരു 3000 കിലോമീറ്റർ ഒക്കെ രാത്രി രാവിലത്തെ ഒരു മണിക്കൂറിൽ കവർ ചെയ്യും സുലൈമാൻ നബിന്റെ ഫ്ലൈറ്റ്. വൈകുന്നേരം ട്രിപ്പ് അടിക്കും, ആ ട്രിപ്പിൽ ഒരു 3000 കിലോമീറ്റർ ഒക്കെ ഓടും. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അത്? ഖുർആൻ പറയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഫ്ലൈറ്റും റോക്കറ്റും കണ്ടിട്ടൊന്നും നമ്മൾ നിട്ടൂല. എന്തെന്നറിയോ, ഇതിനപ്പുറമുള്ള മുഇജിസത്തുകൾ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയ ശേഷം ഇതൊക്കെ നമ്മൾ കാണുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ ലാൻഡ് ചെയ്യാൻ പറഞ്ഞു, ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ആ വയലിൽ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി ഇറക്കി. സ്വഹീഹായ സംഭവമാണ്, നമ്മുടെ കിതാബുകൾ ഉലമാക്ക് രേഖപ്പെടുത്തിയതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം നടന്നു വരികയാണ്. കാരണം ഉറുമ്പിന്റെ ശബ്ദം കേട്ട മഹാനാണ് സുലൈമാൻ അലൈഹിസ്സലാം. സൂറത്തുൻ നംലുണ്ട്, ഉറുമ്പ് എന്ന ആ സൂറത്തിന്റെ പേര്. സുലൈമാൻ നബി ഉറുമ്പിന്റെ ശബ്ദം കേട്ടത്. ഹുദുഹുദ് എന്ന വുഡ് പെക്കർ എന്ന് പറയുന്ന ഹുപ്പു എന്ന് പറയുന്ന പക്ഷിയുമായി സുലൈമാൻ നബി സംസാരിച്ചതാണ് ആ ചരിത്രത്തിലുള്ളത്. മറ്റൊരു ഭാഗം, ജിന്നുകളും ഷെയ്ത്താന്മാരും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വേലക്കാരാണ്. ഒരു ജിന്ന് ഒരാളും എഴുത്ത് കയറി കൂടി ആളെ ഇറക്കാനുള്ള പണി എത്രയാ നമുക്ക്? കോടിക്കണക്കിന് ജിന്നുകൾ സുലൈമാൻ നബിന്റെ മുമ്പിൽ ഇങ്ങനെ തലയെത്തിയിരിക്കുന്ന പറഞ്ഞ അതുപോലെയാണ്. അനങ്ങാൻ പറ്റൂല അവർക്ക്. ഷെയ്ത്താന്മാര് മുഴുവനും സുലൈമാൻ നബിന്റെ ഖാദിമീങ്ങളാ, വിടൂല. അത്രയും കരുത്തുള്ള നബിയാണ്. പക്ഷെ എന്താ പറയാൻ പോണെന്നറിയോ, ഇതൊക്കെ കാണുമ്പോ നമ്മളിപ്പോ ഒരു വലിയ വീടും അല്ലെങ്കിൽ വലിയ സൗകര്യവും സെറ്റപ്പ് കാണുമ്പോ ആവൂ എന്ന് പറയില്ലേ. നിങ്ങൾ കേൾക്കണോ എന്താണ് ഏറ്റവും വലിയ ആവൂ എന്ന് പറയാൻ പറ്റിയ സാധനം എന്താണെന്നറിയോ? സുലൈമാൻ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു തരികയാണ്. ആ വയലിലേക്ക്, വയലിൽ മഴവും പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ മഴുവട്ടിയും മൺവട്ടിയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ ഒരു കർഷകന്റെ മുമ്പിലേക്ക് സുലൈമാൻ അലൈഹിസ്സലാം, ഇയാളെ പേടിച്ചു. ഇങ്ങനെ ഒരു വിയേപ്പ് ഇറങ്ങി വരേ, പഠിച്ചവനെ സുലൈമാൻ നബിയാണ് റബ്ബിന്റെ അടുത്തേക്ക് വരുന്നത്, എന്ത് പറ്റി? മാതാ ഖുൽ, നിങ്ങൾ എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചു. മുമ്പൊരു പേടിച്ചു, റബ്ബേ ഞാൻ പറഞ്ഞു കേട്ടോ. പറഞ്ഞു, മാ ഖുൽതു ഇല്ലാ ഖൈറ, ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. പറയൂ, നിങ്ങൾ എന്താ പറഞ്ഞത്? പറഞ്ഞു, നിങ്ങളുടെ ഈ പോക്ക് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹി
ലഖദ് ഊതിയ ആലു ദാവൂദ മുൽഖൻ കബീറാ. പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ്! ദാവൂദ് നബിയുടെ മക്കൾക്ക് എത്ര വലിയ അത്ഭുതമാണ്, അധികാരമാണ് റബ്ബേ നീ കൊടുത്തത് എന്നാണ് സുലൈമാൻ നബിയെ ഞാൻ പറഞ്ഞത്, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിപ്പിക്കാൻ വന്നതല്ല, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഖൗലുക സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്ന ദിക്റ് ഖൈറും മിമ്മാ ഊതിയ ആലു ദാവൂദ്, ദാവൂദ് നബിന്റെ മക്കൾക്ക് അള്ളാഹു നൽകുന്ന സർവാധികാരത്തെക്കാളും വലുത് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്റാണ്. അതാണ് സുലൈമാൻ നബിന്റെ പ്രത്യേകത. പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പൊന്തം വിട്ട് നടക്കല്ല. അമ്പിയാക്കന്മാർ വിനയത്തിന്റെ പ്രതീകങ്ങളാണ്. അവരുടെ സംസാരവും അവരുടെ ജീവിതവും അതല്ലേ ഖുർആൻ അവരെ പരിചയപ്പെടുത്താൻ കാരണം. സുലൈമാൻ നബിക്ക് എന്തൊക്കെ പറയാം അവിടെ, പക്ഷെ പറഞ്ഞ വാക്കെന്താണ്? ഞാൻ പോകുന്ന ഈ ഫ്ലൈറ്റിനെക്കാളും വലുതാണ് നിങ്ങളുടെ നാവ് കൊണ്ട് മനസ്സറിഞ്ഞ് പറയുന്ന സുബ്ഹാനല്ലാഹ്. എത്ര വലിയ ഫ്ലൈറ്റോ വാഹനമോ വീടോ അധികാരമോ സമ്പത്തോ കച്ചവടമോ ഷോപ്പിംഗ് കോംപ്ലക്സോ ഇതൊക്കെ പലർക്കും അല്ല കൊടുത്തേക്കാം, പക്ഷേ നിങ്ങൾ കൈവിടാതെ പിടിക്കേണ്ടത് അള്ളാഹുവിന്റെ ദിക്റാണ്. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടു, നാലാം ആകാശത്ത് ഇദ്രീസ് അലൈഹിസ്സലാമിനെ പേന കൊണ്ട് ആദ്യമായി എഴുതിയ നബിയാണത്, വൈജ്ഞാനിക വിപ്ലവം ചെയ്ത നബിയാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം കണ്ടു, അഞ്ചാം ആകാശത്തുണ്ട് ഹാറൂൻ അലൈഹിസ്സലാം. ബനു ഇസ്രായേലിന്റെ കൂടെയുള്ള ചരിത്രം മറക്കരുത്. മീതയുണ്ട് സ്വന്തം അനുജൻ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതിന്റെ മീതയുണ്ട് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. കഅബാലയത്തിന്റെ മീതയുള്ള അൽ ബൈത്തുൽ മഅ്മൂർ എന്ന ആകാശത്തെ കഅബയുടെ ചുമരിലേക്ക് ചാരിയിരിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. സുന്ദരനായ നബിയാണത്, നമ്മുടെ റസൂലിനെ പോലെ ഭംഗിയുള്ള നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ബൈത്തുൽ മഅ്മൂറിലേക്ക് ചാരി നിൽക്കുകയാണ്. എന്താ ബൈത്തുൽ മഅ്മൂറിന്റെ അവസ്ഥ എന്നറിയുമോ? ഫഇദാ, നോക്കുമ്പോഴുണ്ട് യതൂഫുഹു സബ്ഊന അൽഫ മലക്ക്, 70,000 മലക്കുകളാണ് കഅബയെ, ആ ആകാശത്തെ കഅബയെ തവാഫ് ചെയ്യുന്നത്. 70,000 മലക്കുകൾ നമ്മുടെ കഅബയെ, ഭൂമിയിലെ കഅബയെ 70,000 ആൾക്കാർക്ക് ഒരു സമയം തവാഫ് ചെയ്യാൻ കഴിയില്ല, സ്ഥലം പരിമിതമാണ്. പിന്നെ ഇപ്പോഴുള്ള പള്ളിയൊക്കെ പൊളിച്ച് ഒരുപാട് വിശാലാക്കേണ്ടി വരും. 70,000 ആൾക്കൊന്നും ഒരു സമയം റൗണ്ട് ചെയ്യാൻ കഴിയില്ല. ഒരു ടീം കഴിഞ്ഞാൽ അടുത്ത ടീം, അങ്ങനെ ലക്ഷക്കണക്കിനാവാൻ പറ്റും ഒരു ദിവസം. പക്ഷേ ബൈത്തുൽ മഅ്മൂർ 70,000 ആളുകൾ, 70,000 മലക്കുകൾ. നബി ഞങ്ങൾ പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി അൻ ഉഹദ്ദിസ അൻ മലക്കിൻ മിനൽ മലായിക, ഞാൻ എൻ്റെ റബ്ബിനോട് സമ്മതം ചോദിച്ചു ഞാൻ അന്ന് കണ്ട മലക്കുകളിൽ ഒരു മലക്കിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ. ഫഅദിനലി റബ്ബി, എനിക്ക് എൻ്റെ റബ്ബ് സമ്മതം തന്നു, ഞാൻ കണ്ട ഒരു മലക്കിനെ ഞാൻ പറഞ്ഞു തരാം. എന്താ മലക്കിന്റെ വലുപ്പം എന്നറിയോ? മാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ ആതിഖി, ആ മലക്കിന്റെ ചെവിക്കുന്നിയിൽ നിന്ന് തോളിലേക്കുള്ള ദൂരം സിത്തുമിഅത്തി സന, 600 കൊല്ലം യാത്ര ചെയ്യാനുണ്ട്. അള്ളാഹുവിന്റെ അർശ് കാക്കുന്ന മലക്കിൽപ്പെട്ട ഒരു മലക്കാണത്. 600 കൊല്ലം യാത്ര ചെയ്താലേ ചെവിക്കുറ്റി നിന്ന് ഷോൾഡറിലേക്ക് എത്തുള്ളൂ. ഹിസ്ഖിയാഈൽ എന്നാണ് ആ മലക്കിന്റെ പേരെന്ന് റസൂലുള്ളാഹി സ്വഹീഹായ ഹദീസ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണെന്നാണ്. വളരെ പ്രബലമായ ഹദീസാണ്. 70,000 മലക്കുകൾ ആ വിശുദ്ധമായ ബൈത്തുൽ മഅ്മൂറിനെ തവാഫ് ചെയ്യുന്നു. ദുനിയാവിൽ അള്ളാഹുവിന്റെ കഅബയെ കാണാനും തവാഫ് ചെയ്യാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം നൽകണേ റബ്ബേ. കഅബാലയം പടുത്തുയർത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ചാരി നിൽക്കുകയാണ്. എന്താ ചാരി നിൽക്കുക എന്ന് പറഞ്ഞാൽ? അതൊരു വിശ്രമമാണ്, ഒരു വിശ്രമത്തിനിരുത്താണത് ചാരി ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ നിൽക്കുക ചെയ്യുക, അത് വിശ്രമല്ല. പുസ്തകം വേറെ നിർത്തിയാണെങ്കിൽ പോകായിരുന്നു എന്ന് വിചാരിച്ചിരിക്കണവരൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുക, വേറെ നിർത്തിയാൽ മതി, ഇങ്ങനെ ഇത്ര നേരം പോയി നിൽക്കുക. പക്ഷെ ഇരിക്കുമ്പോൾ ഉറങ്ങാണെങ്കിൽ ഉറങ്ങി കൂട്ടെ, എന്നാലും ഇപ്പം പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇരിക്കുമ്പോൾ നമുക്ക് ആശ്വാസമാണ്, വിശ്രമത്തില്ല. നിൽക്കുമ്പോൾ അങ്ങനെയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചാരിയിരിക്കുകയാണ്. എന്തിനാന്നറിയോ? ഭൂമിയിൽ ഒരുപാട് അധ്വാനിച്ച നബിയാണത്, കഅബാലയത്തിന്റെ കല്ലുകൾ കൊണ്ടുവന്ന് പടുത്തുയർത്തിയ നബിയാണതിന് അധ്വാനമുണ്ട്. ഇബ്രാഹിം നബി എത്രയാണ് ഫലസ്തീനിന്റെയും മക്കയുടെയും ഇടയിൽ യാത്ര ചെയ്തത്, എന്തൊക്കെ ത്യാഗം ചെയ്തു. അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെ റെസ്റ്റാണ്. മൻ ബനാലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്.
ശരിക്കും മനസ്സിലാക്കണേ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി എടുത്താൽ അങ്ങനെ മൻ ബന ലില്ലാഹി മസ്ജിദൻ, മൻ ബന മസ്ജിദൻ എന്നല്ല, പള്ളിയെടുത്തവർക്കൊന്നും സ്വർഗത്ത് കൊടുക്കണമെന്നില്ല. പള്ളി അല്ലാഹുക്ക് പള്ളിയെടുത്ത് കൊടുത്തവർക്ക്, അങ്ങനെ മൻ ബന മസ്ജിദൻ ലില്ലാഹി എന്നല്ല, മൻ ബന ലില്ലാഹി മസ്ജിദ. നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ ഇബാദത്താണ്, പടച്ചവനെ ഇബാദത്ത് ചെയ്യാൻ ഒരിടം വേണം. ഇവിടെ ആളുകൾക്ക് പള്ളിയില്ലല്ലോ, അതുകൊണ്ടൊരു പള്ളി എടുത്തു കൊടുക്കുക. ഉള്ള പള്ളിനെ മുമ്പ് കൊണ്ടുവന്നിട്ടാൽ അത് കുറ്റ കിട്ടും, അത് ശിക്ഷയായിരിക്കും. അങ്ങനെ വേസ്റ്റ്, പൈസ വേസ്റ്റ് ആക്കുകയാണ്. മനുഷ്യന്മാർക്ക് ഒരു പള്ളി തന്നെ നിൽക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കൽബൊന്ന് ശുദ്ധിയായാൽ മതി, എന്നാൽ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കൽബ് ശുദ്ധി അല്ലാത്തതുകൊണ്ട് സ്ഥലമല്ല. എന്നിട്ട് ഇപ്പുറത്തെ പള്ളി എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് ഫേസ് ടു ഫേസ് ബാങ്ക് മത്സരം, ഓരോ നേരത്തും ബാങ്ക് മത്സരം. ഒന്നേ അവിടെ ആവശ്യമുള്ളൂ, ഒരു ടൗണാണ്, രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ഇപ്പോൾ വേണ്ടി വന്നേക്കാം. ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമല്ല. അതിനെ പറ്റിയല്ല പറയുന്നത്, വെറുതെ വൈരാഗ്യം കൊണ്ട് കാണിച്ചു തരാം, ഞങ്ങളടുത്തും പൈസ ഉണ്ടല്ലോ, ഞങ്ങളും കാട്ടിത്തരാം. ആ ഇതിനൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് പൊരിഞ്ഞ അടിയായിരിക്കും, കൂലിയല്ല കിട്ടുക. മൻ ബന ലില്ലാഹി മസ്ജിദ, നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി പള്ളിയെടുത്താൽ. എന്നിട്ട് വലൗക മഫ്ഹസിഖത, ഒരു പ്രാവിനിരിക്കാൻ പറ്റിയ സ്ഥലം, ഈ ഈ ടിഷ്യൂ പാക്കിൻ്റെ, ഈ ഒരു നാപ്കിൻസ് പാക്ക്, ഇതിൻ്റെ ഈ ബോക്സിനുള്ളിൽ ഒരു പക്ഷിക്ക് ഇരിക്കാൻ പറ്റൂ അല്ലേ. നിങ്ങൾ ഉണ്ടാക്കുന്ന പള്ളിക്ക് ഇത്രയേ വലുപ്പുള്ളൂ, എന്നാലും അള്ളാഹ് സ്വർഗത്തിൽ കൊട്ടാരം തരും. നിങ്ങൾക്ക് അതേ പറ്റുള്ളൂ, നിങ്ങൾക്ക് അത്ര പൈസയുള്ളൂ, അപ്പം നിങ്ങൾ അതെടുത്തു. നിങ്ങൾ അത്ര ചെയ്താലും അള്ളാഹ് സ്വർഗത്തിൽ കൊട്ടാരം തരുന്ന, നിങ്ങൾക്ക് വലിയ പള്ളി എടുക്കാൻ പറ്റും, വലിയ പള്ളി എടുക്കണം. ലക്ഷ്യം എന്താവണം? മൻ ബനാലില്ല, അള്ളാഹുക്ക് വേണ്ടി. എന്തിനല്ല? സംഘടനക്ക് വേണ്ടിയല്ല. എന്തിനല്ല? പരസ്പരം തമ്മിൽ തല്ലാനല്ല. എന്തിനല്ല? പരസ്പരം വേർപിരിക്കാനല്ല, അള്ളാഹുക്ക് വേണ്ടി. അങ്ങനെ നിങ്ങൾ ചെയ്താൽ സ്വർഗത്തിലുള്ള പള്ളി അള്ളാഹു നിങ്ങൾക്ക് കൊട്ടാരം തരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തിയതിന്, അത് പടുത്തുയർത്തും പറഞ്ഞ വാക്കെന്താണ്? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇങ്ങനെ പള്ളിന്റെ പണി നടക്കുമ്പോൾ ദുആ ഇറക്കണം. പള്ളി പണി കഴിഞ്ഞിട്ടല്ല ദുആ. وإذ يرفع إبراهيم القواعد من البيت പള്ളിയുടെ അസ്തിവാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തി കൊണ്ടിരിക്കുമ്പോൾ, പണി നടക്കുമ്പോൾ എന്താ ഇബ്രാഹിം നബി പറയുന്നത്? റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഖൽബിൽ നിന്ന് നിയത്തതാണ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ പടച്ചവനെ. നാട്ടുകാരെ സ്വീകരിച്ചാലും കുഴപ്പമില്ല, നീ സ്വീകരിക്കണേ പടച്ചവനെ. അതാണ് മുഅ്മിനിന്റെ മനസ്സ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശലോകത്തെ വിശ്രമിക്കുന്നതും അതേ കഅബാലയത്തിന്റെ മുകളിലുള്ള അൽ ബൈതുൽ മഅമൂർ എന്ന് പറയുന്ന ഏഴാം ആകാശത്തിലെ കഅബ. അല്ലാഹു അതൊക്കെ മുഅ്മിനീങ്ങൾക്ക് കാണിച്ചു കൊടുക്കും, ഒന്ന് കാണിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ നിന്നാണ് പറഞ്ഞത്, നബിയേ ഉമ്മത്തികളോട് എന്റെ സലാം പറയണേ, ഉമ്മത്തികളോട് എന്റെ സലാം പറയണേ. എന്നിട്ട് പറയണം, സ്വർഗത്തിലേക്ക് ഈത്തപ്പനകൾ അവിടെ വെച്ച് പിടിപ്പിക്കാനുള്ള വിത്ത് ഞാൻ തരാം, അങ്ങയുടെ ഉമ്മത്തികൾക്ക് എന്റെ സമ്മാനമായി കൊടുക്കണേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഖിറാസുൽ ജന്ന. ഇത് സ്വർഗത്തിന്റെ കൃഷിയാണെന്ന് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടാണ് നമ്മുടെ ഇബ്രാഹിം നബി നമ്മൾ ഓർക്കുന്നത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم التحيات لإبراهيم نبي عليه السلام ورقاد نسكارم ورطياؤن الله إبراهيم نبي ورقاد نملا التحيات ودن الله يندقند എവിടേക്കാണോ നമ്മൾ ഈ അത്തഹിയാത്തിലും ഈ നിസ്കാരത്തിലും എങ്ങോട്ടാണോ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്, ആ ഭവനം പടുത്തുയർത്തിയത് ആരാ? ഈ നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ നബി ആരാണെന്നറിയുമോ? നമ്മുടെ റസൂലായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ വല്യാപ്പയാണത്. നമ്മുടെ നബിയുടെ വല്യപ്പയായി വരുന്ന ഇസ്മായിൽ നബി, ഇസ്മായിൽ നബിന്റെ ഉപ്പയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ നമ്മുടെ ഹബീബിനെയും ഹബീബിന്റെ വല്യാപ്പനെയും ഓർക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലവാത്തുല്ലാഹി അലാ ജമീഇൽ അംബിയാ. ഇബ്രാഹിം അലൈഹിസ്സലാമുമായി നമ്മൾ അഭേദ്യമായ ബന്ധമുണ്ട്. സ്വർഗത്തിലേക്കുള്ള വിത്ത് നമ്മുടെ കൈകളിൽ തന്ന നബിയാണ് നമ്മോട് സലാം പറഞ്ഞയച്ചിട്ടുണ്ട്. നമ്മുടെ റസൂലിനോട് പറയാ, നബിയേ കാലാകാലങ്ങളിൽ വരാൻ പോകുന്ന അങ്ങയെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചു കൊടുക്കണേ.
അള്ളാഹുവിന്റെ അമ്പിയാഇന്റെ ലോകത്തുകൂടെ, മലക്കുകളുടെ ലോകത്തുകൂടെ ഹബീബ് കടന്നു പോവുക. സിദ്റത്തുൽ മുൻതഹായെ കണ്ടു. ഇത് ഏഴാം ആകാശത്തിന്റെ അതിർത്തിയാണത്. അൽ മുൻതഹ, ദ എൻഡ്, ലോട്ട് ട്രീ എന്നാണ് അതിനെ പറയുക. എൽ ഒ ടി, അൽ സിദ്റത്തുൽ മുൻ, അതൊരു വൃക്ഷമാണ്. അതിന്റെ ഇല ആനയുടെ ചെവി പോലെയാണ് എന്ന് നബി നിങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തങ്ങൾ ആനയെ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വിശദീകരിച്ചു അതിന്റെ പഴവർഗത്തെ. നബി ഞങ്ങൾ വിശദീകരിച്ചു അതിന്റെ ഒരു ഒരു ശിഖരത്തിന്റെ താഴെ നൂറുകണക്കിന് ആളുകൾക്ക് വിശ്രമിക്കാനും കഴിയുമത്രേ. ആ വൃക്ഷത്തിന്റെ നിഴൽ അവസാനിക്കണമെങ്കിൽ 100 കൊല്ലം യാത്ര ചെയ്യണം വേഗതയുള്ള കുതിരപ്പുറത്ത്. അത്രക്ക് വലിയ വൃക്ഷമാണ്. അതിനെങ്ങ് അലങ്കാരം അള്ളാഹുവിന്റെ തജല്ലി ആ വൃക്ഷത്തെ ആവരണം ചെയ്യുന്നത് നബി ഞങ്ങൾ കണ്ടു. ഇത് സിദ്റയെ അങ്ങ് പൊതിഞ്ഞപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ഭംഗി മുഴുവൻ അതിനെ ആവരണം ചെയ്തപ്പോൾ സൂറത്തുൻ നജ്മ അങ്ങ് കഴിഞ്ഞു. മലക്കുകൾ, മനുഷ്യരുടെ ഖദ്ര ഖലാഉകൾ എഴുതി വെക്കുന്ന മലക്കുകളുടെ പേനയുടെ ശബ്ദം ഞാൻ കേൾക്കുന്ന ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു എന്നെ ഉയർത്തി. ആകാശലോകത്ത്, ഇപ്പൊ ആകാശലോകം പോട്ടെ, ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പുറത്തേക്ക് കടന്നാൽ പിന്നെ ശബ്ദം കേൾക്കൂല, ഒച്ചപ്പാടില്ല. ഭയങ്കര സൈലന്റാ സ്പേസ്, സ്പേസ് സൈലന്റ് ആണ്. എന്നാ ശബ്ദം കടന്നു പോകാൻ പറ്റുന്ന മീഡിയം അവിടെ ഇല്ല എന്നാണ്. പിന്നെ ആകാശത്തേക്ക് പോകുന്ന ആസ്ട്രോനോട്ട്സ്, ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ, അവർ സംസാരിക്കുന്നത് റേഡിയോ തരംഗങ്ങളിലൂടെ. റേഡിയോ തരംഗം അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്, അത് വലിയ ഭാഗ്യം. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാൻ പറ്റ, ശബ്ദമല്ല, ശാന്തമാണ്, മനുഷ്യന് കേൾക്കുന്ന ശബ്ദമല്ല. പക്ഷെ മലക്കുകളുടെ ലോകം നിറഞ്ഞു നിൽക്കുകയാണ്, മലക്കുകളുടെ ലോകം നിറഞ്ഞു നിൽക്കുകയാണ്. മാ ഫീഹാ മൗദിഉ അർബഇ അസ്വാബിഉ, നബി ഞങ്ങൾ പറയുന്നു, അത്വതി സമാ വഹുക്ക ലഹാ അൻ തഇത്ത്. അത്വന്ന് പറഞ്ഞാൽ, അത്വയെ ഇത്തു എന്ന് പറഞ്ഞാൽ ഭാരം കൂടുമ്പോ. ഇപ്പൊ വണ്ടിയിലൊക്കെ ഓവർലോഡ് കൊടുത്താൽ വണ്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് വരൂലേ, ഭാരം താങ്ങാൻ കഴിഞ്ഞായിട്ട് ടയറിന്റെയും വീലിന്റെയും ഒക്കെ അതിൻ്റെ ഒരു സൗണ്ട്. അതിനാണ് അത്വയെ ഇത്തു എന്ന് പറയാം. അത്വതിസ്സമാ, ആകാശം ഭാരം കൊണ്ട് ശബ്ദിക്കുകയാണ്. വഹുക്കലഹ അൻസ ഇത്വ, എല്ലാ ആകാശങ്ങളുടെയും അവസ്ഥ അതുതന്നെയാണ്. നാല് വിരല് വെക്കാനുള്ള സ്ഥലം ആകാശത്ത് ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദ് ഔ റാകിഉ, സുജൂദിലോ റുകുഇലോ നിൽക്കുന്ന ഒരു മലക്കില്ലാത്ത നാല് വിരല് വെക്കാൻ പറ്റുന്ന സ്ഥലം ആകാശ ലോകത്ത് ഒഴിഞ്ഞു കിടക്കുന്നില്ല. അവിടെയൊക്കെ മലക്കുകളുണ്ട്. എന്നിട്ട് ഖിയാമത്ത് നാളാകുമ്പോൾ അവരെ പടച്ചത് മുതൽ ഒരു ഒരു വിഭാഗം മലക്കുകൾ സുജൂദിൽ മാത്രമാണ്, വേറെ വിഭാഗം റുകുഇൽ മാത്രമാണ്. ഖിയാമത്ത് നാളടുക്കുമ്പോൾ അല്ലാഹുവിന്റെ വിളിയാളം സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ അവർ തലയുയർത്തുന്നുണ്ട്. എന്നിട്ട് മലക്കുകൾ പറയുമത്രേ, സുബ്ഹാനക ാണ് റബ്ബേ, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധം ഞങ്ങൾ ആരും ചെയ്തില്ലല്ലോ, ഞങ്ങളെ കൊണ്ടായില്ലല്ലോ. ആരായി പറയണത്? ജനിച്ചത് മുതൽ ആയിരക്കണക്കിന് കൊല്ലം സുജൂദിൽ കിടന്നിട്ട് പറയാ, റബ്ബേ ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്തത് ആയില്ല, റബ്ബേ മതിയായില്ല, പഠിച്ചവനെ ഇത്രയൊന്നും പോരല്ലോ. നമ്മൾ ഫർള് നിസ്കരിച്ച ഭയങ്കര സംഭവം, അഞ്ചു വഖത്ത് നിസ്കരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അല്ലേ. നമുക്ക് സുന്നത്തില്ല, റവാത്തിബുകളില്ല, വിത്തറില്ല, ദുആകളില്ല, ദിക്ർ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ആകാശ ലോകങ്ങൾ പേടിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ 600 ചിറകുകളാൽ നബി ഞങ്ങൾ കണ്ടു. വലഖദ് റആഹു നസലതൻ നുഖ്രാ ഇൻദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹാന്റെ അരികത്തെത്തുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു 600 ചിറകുകളോടെ. 600 ചിറക്, ഒരു ചിറക് വിരിച്ചാൽ തന്നെ ചക്രവാളം നിറയുന്നതാണ്. അങ്ങനെ 600 ചിറകുകൾ ആർക്ക്? ജിബ്രീൽ അലൈഹിസ്സലാമിന്. എന്നിട്ട് പറയാണ്, ഫനദർതു ഇലൈഹി, 600 ചിറകുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ, ഫഇദാ ഹുവ കൽഹലസിൽ ബാലി, നുരുമ്പിയ ഒരു തുണിക്കഷ്ണം പോലെ, നുരുമ്പിയ തുണിക്കഷ്ണം പോലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുഖം ഞാൻ കണ്ടു. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ മഹത്വം കണ്ട് പേടിച്ചിട്ട്. 600 ചിറകുണ്ട്, പക്ഷേ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച തുണി പോലെ കിടക്ക, പേടിച്ചിട്ട്. ഹബീബായ നബിയോടിനി പറയാൻ പോകുന്ന വാക്കുകൾ, റസൂലേ
അങ്ങ് ഇവിടെ നിന്ന് കടന്നു പോകണം. ഇനി ഞാൻ എങ്ങാനും വന്നാൽ എന്റെ ചിറക് കരിഞ്ഞു പോകും. വമാ മിന്ന ഞങ്ങൾ ഓരോ മലക്കിനും അല്ലാഹു ചില ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് നബിയെ മലക്കുകളുടെ സ്വഭാവത്തിലൂടെ നബിതങ്ങൾ കടന്നുപോയി. മൂന്ന് മർഹലയാണ് മിഅ്റാജിന്റെ മർഹല. ഒന്ന്, നബിതങ്ങൾ ബഷറായിരിക്കെ തങ്ങളുടെ മനുഷ്യത്വം എന്ന ഹബീബിന്റെ ബഷരീയത്തിന്റെ സ്വഭാവത്തോടുകൂടെ ആ ബഷരീയത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹു നബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ മലക്കുകളുടെ സ്വഭാവത്തിലേക്ക് വന്നു. മലക്കുകളെ നിബിധങ്ങൾ നേരിട്ട് കണ്ടു, അവരുമായി സംവദിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പോകാൻ പറ്റാത്ത സ്ഥാനത്തുകൂടെ അള്ളാഹുവിന്റെ ഹബീബ് യാത്ര ചെയ്യാൻ പോവാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മീതേക്ക് പോവാണ്. അവിടെ നിബിധങ്ങളെ പറ്റി എന്താ അള്ളാഹു പറഞ്ഞത്? നബി കണ്ടതാണ്. മാ അറൈനാഹു, നാം കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞില്ല അവിടെ. മാ റആ, ദുന്യാവിലെ യാത്രയിൽ അള്ള പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ആകാശത്തേക്ക് എത്തുമ്പോഴേക്കും ചിദ്രത്തുൽ മുൻതഹ കഴിഞ്ഞുള്ള യാത്രയിൽ ഹബീബായ നിബിധങ്ങളിൽ അള്ളാഹു വരുത്തിയ ഒരു മാറ്റമുണ്ട് ആ പരിശുദ്ധമായ ശരീരത്തിൽ. അവിടെ നിന്ന് നേർക്കുനേരെ കാണുകയായിരുന്നു കാര്യങ്ങൾ. ആയത്തിനെ വളരെ ഗൗരവത്തോടുകൂടെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ലഖദ് റആ മിന്നായാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നബി തങ്ങൾ കണ്ടത്. ആ ദൃഷ്ടാന്തത്തിന്റെ വിശദീകരണമല്ല അൽ കുബ്ര, വണ്ണമായ മഹത്വമുള്ള വലിയ വലിയത് എന്നത് അല്ല. പിന്നെയോ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ വലുത് തന്നെയാണ്. സിദ്റത്തുൽ മുൻതഹ വലുതാണ്, സരീഫുൽ അഖ്ലാമിന്റെ സ്ഥാനം വലുതാണ്, ജന്നത്തും നാറും വലുതാണ്. അങ്ങനെയാണെങ്കിൽ ആ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളിൽ വെച്ചുകൊണ്ട് അൽ ആയത്തൽ കുബ്ര എന്നാണ് അവിടെ അതിന്റെ മൗസൂഫ് കളയപ്പെട്ടതാണത്രേ. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം നിബിധങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ഹബീബായ നിബിധങ്ങൾ അള്ളാഹുവിന്റെ ദർശനം നടത്തി എന്നാണത്രേ. അള്ളാഹുവിന്റെ ദർശനം നടത്തിയതിന്റെ അടയാളമാണ്, അതിന്റെ നിദർശനമാണ്, തെളിവാണ് ലഖദ് റആ മിന്നായാതി റബ്ബിഹിൽ കുബ്ര എന്ന് അല്ലാമത്തുൽ മർഹൂം മഹാനായ മുതവല്ലി ഷാറാവി റഹ്മഹുല്ലാ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊരു ഫഹ്മാൻ, അത് വല്ലാത്തൊരു അറിവാണ്. അതിനൊന്നും കൗണ്ടർ ചെയ്യാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റില്ല. അതൊരു ഫഹ്മാൻ എന്ന് അലി തങ്ങൾ പറഞ്ഞ പോലെ ഷാറാവിതങ്ങളുടെ വല്ലാത്തൊരു ഫഹമാണത്. ഖവാത്തിർ എന്ന ഒരു തഫ്സീർ തന്നെ പറയാം, ഖവാത്തിറുകളാണ് കൽബിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. ഭയങ്കര അത്ഭുതമാണ്. അള്ളാഹുവിനെ കണ്ടു എന്നതിന്റെ സൂചനയാണ് അത്രേ അത്. കണ്ടു കണ്ടില്ല എന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സന്നിധാനത്തേക്ക് ചൊല്ലുകയും അള്ളാഹുമായി സംസാരിക്കുകയും അള്ളാഹുവിന്റെ തിരുദർശനം അവിടുത്തെ സാധ്യമാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് ബഹുഭൂരിപക്ഷം അലിമീങ്ങൾ പറയുമ്പോൾ അത് മുഖത്തെ കണ്ടുകൊണ്ടാണോ കൽബിലെ കണ്ടുകൊണ്ടാണോ എന്ന ഒരു ചർച്ചയെ ഇവിടെ നടക്കുന്നുള്ളൂ, അല്ലാതെ കണ്ടിട്ടില്ല എന്ന ഭാഗത്ത് കാര്യമായ ചർച്ചയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ് അതിന് തെളിവ് പറയുക. അതിന് കൗണ്ടറായി ഇവിടുന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ മറുപടി പറയുന്നുണ്ട്, ലാ തുദ്രികുൽ അബ്സാർ, അള്ളാഹുവിനെ കണ്ണുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ നിബിധങ്ങൾ കണ്ടിരിക്കാൻ ഇടയില്ല എന്ന് ബീവി റളിയല്ലാഹു അൻഹു പറയുന്നത് ബീവിയുടെ ഇജ്തിഹാദാണ്. ഒരിക്കലും അവരെ നമ്മൾ കുറ്റം പെടുത്തുക പാടുള്ളതല്ല. അവരൊക്കെ ഇജ്തിഹാദ് ചെയ്തു, അള്ളാഹു അവർക്ക് കൂലി കൊടുക്കും. ഇപ്പുറത്ത് ആരാധന കൗണ്ടറായി പറയുന്നത് മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതേ ആയത്ത തെളിവ്, വഹുവ യുദ്രികുൽ അബ്സാർ, കണ്ണുകൾക്ക് അള്ളാഹനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, എന്നാൽ കണ്ണുകളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവനല്ലേ അല്ലാഹു.
കാണുന്നതിനെ കാണാതെയാക്കാനും കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും അല്ലാഹുവിന് എന്ത് പ്രയാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ ലഖദ റഅ മുഹമ്മദുൻ റബ്ബഹു മർറതൈൻ, അവിടുന്ന് കൊടുത്ത സമ്മാനമാണ് നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരം. അവിടുന്ന് കൊടുത്ത സമ്മാനം നോമ്പ് റമദാൻ വരാൻ റജബേര് വെച്ചേഴ, റമദാൻ വരെ ശാബാൻ കഴിഞ്ഞ, റമദാൻ കൊടുത്തത് ഭൂമിയിലാണ്. സകാത്ത് നിർബന്ധമായത് ഇവിടെയാണ്, ഭൂമി മദീനയിലാണ്. ഹജ്ജ് നിർബന്ധമായത് മദീനയിലാണ്. പക്ഷെ നിസ്കാരം നിർബന്ധമായത് എവിടെയാണ്? ആകാശ ലോകങ്ങൾക്കപ്പുറം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിന്റെ അരികത്ത് കൂടെ കടന്നു വന്ന് 9 തവണ 50 വക്ത് കൊടുത്തത് അഞ്ചായി ചുരുക്കിയിട്ടാണ് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, തിൽക ഹംസുൻ ബി ഹംസീൻ, 5 നിസ്കാരം 50 കൂലിയാണ്. നഷ്ടപ്പെടുത്തല്ലേ, നഷ്ടപ്പെടുത്തല്ലേ. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പറഞ്ഞ, അസ്വലാ വമാ മലകത് അയ്മാനുകും, അസ്വലാ, നിങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം ഒഴിവാക്കരുതേ. നിങ്ങളുടെ ഭാര്യമാരെ നോക്കണേ, നിങ്ങളെ അടിമകളെ ശ്രദ്ധിക്കണമേ, അവരോട് കരുണ ചെയ്യണേ. ഇത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വഫാത്താകുന്നത്. സ്വല്ലല്ലാഹു ഹജ്ജത്തുൽ വിദാഇന്റെ അവസാനത്തെ വാക്കുക, അസ്വലാ, നിസ്കാരങ്ങൾ ഒഴിവാക്കല്ലേ. അത് നമ്മളും അല്ലാഹും തമ്മിൽ പിടിക്കയറാണ്. കാന റസൂലുള്ളാഹ്, ഞാൻ അവസാനിപ്പിക്കാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാ, ഒരു ടെൻഷൻ വന്നാൽ നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കും, ഒരു പ്രയാസം വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കും. നമ്മളോ പനഡോൾ അടിക്കും അല്ലേ. വിഷമം വന്നാൽ നിസ്കരിക്കേ, വിഷമം വന്നാൽ, അസുഖം ഉണ്ടെങ്കിൽ പനഡോൾ കഴിച്ചോ, പാരസെറ്റോൾ കഴിച്ചോ. പക്ഷേ ടെൻഷന് മരുന്ന് കുടിക്കുന്ന എന്തിന്? എങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തവക്കുലും യഖീനുമുള്ളൊരു മുഅ്മിനായ മനുഷ്യൻ എന്തിനായി ടെൻഷൻ അടിക്കണത്? എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലല്ലേ. തവക്കുൽ എന്ന് പറയുന്ന സംഗതി ഏറ്റവും വലിയ മരുന്നല്ലേ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിജയത്തിൻ്റെ അടയാളം തന്നതാണ് നിസ്കാരം. അള്ളാഹു തആല അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ എന്തായാലും അവിടെ ഉപ്പളയിൽ പരിപാടിയുണ്ട്, അവിടെ പള്ളിയുടെ ഉദ്ഘാടനം. അപ്പോൾ ഈ മിഹ്റാജിൻ്റെ നിസ്കാരഭാഗം ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ സമയം നീണ്ടുപോകും. അള്ളാഹു നമ്മൾ കേട്ടതും പറഞ്ഞതൊക്കെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. اللهوേ اللهوേ മുഅ്മിനായ മനുഷ്യന്റെ മിഹ്റാജാണ് നിസ്കാരം എന്നല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്. ഞങ്ങളുടെ നിസ്കാരത്തിൽ അല്ലാഹുവേ നിന്നെ മനസ്സുകൊണ്ട് ഓർത്ത് നിസ്കരിക്കുന്ന നിസ്കാരം നൽകണേ റബ്ബേ. അല്ലാഹു ഉമ്മത്തിൻ്റെ അടയാളമാണ്, ഞങ്ങളുടെ പിടിക്കയറാണ്, ഞങ്ങളുടെ ഷിആറാണ്, ഞങ്ങളുടെ റുക്നാണ്. ആ റുക്ന് നഷ്ടപ്പെടാതെ കാക്കണേ റബ്ബേ. اللهم اجعلنا من مقيم الصلاة നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. പഠിച്ചവനെ ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ തെറ്റുകൾ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. നിന്റെ ഹബീബായ റസൂലിന് ഇസ്റാ മിഅ്റാജ് എന്ന മഹത്തായ യാത്ര നടത്തി കൊടുത്ത രവാണിത്, ആകാശ ലോകത്ത് നിന്ന് വന്ന് തിരിച്ചു വന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നതിനിടയിൽ ആകാശ ലോകത്തും ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നിബിധങ്ങളെ നീ കാണിച്ചുവല്ലോ. അല്ലാഹുവേ അതിൽ അദാബുണ്ട്, അതിൽ സവാബുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ മുഅ്മിനീങ്ങളിൽ അവിടുന്ന് ഉമ്മച്ചി എന്ന് വിളിക്കുന്നവരിൽ ഞങ്ങളെ ചേർത്തി തരയണമേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സ് നന്നാക്കണേ റബ്ബേ. സംസം കഴിക്കുവെള്ളം കൊണ്ട് കൽബ് കഴുകിയിട്ടാണല്ലോ മിഅ്റാജിന് കൊണ്ടുപോയത്. ഞങ്ങളുടെ കൽബുകളെ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയം നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ റബ്ബേ. അല്ലാഹുമ്മ അസ്ലിഹ്നാ വഅസ്ലിഹ് ഫസാദ ഖുലൂബിനാ വഅസ്ലിഹ് അഖ്ലാഖനാ വഅഅമാലനാ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ അഅമാലനാ വഅസ്ലിഹ് ലനാ നിയ്യാതിനാ വഅസ്ലിഹ് ഉമ്മതനാ വഅയ്മ أمتنا وولاتنا وحكامنا ودعاتنا وحفاظنا وعلماءنا وفقهاءنا ومتعلمينا. اللهم خذ بأيدينا ونواصينا إليك أخذ الكرام عليك. الله ربار روغيك الدعاء كنت وسيط جيد تند ربي. الله ورقك الشفاء قدوكنا ربي. قربني قلائي سخو دري مارك سخة برسفة من القناة بڑا چبنة بڑا دعاء وسيط ما يلپچ بڑا دعاء چيان يلپچ ربار عالقل പ്രായമായ മാതാപിതാക്കളുടെ ശിഫായിന് വേണ്ടി, ആയുരാരോഗ്യത്തിന് വേണ്ടി, മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, കടം വിടാൻ, പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി, ശബ്ദത്തിന് ബുദ്ധിമുട്ടുള്ളത്, മക്കളുടെ സുഖം മാറാൻ, കണ്ണിൻ്റെ കാഴ്ച കിട്ടാൻ, ഭർത്താവിൻ്റെ അസുഖം മാറാൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് ദുആ വസീയത്തുകൾ. അല്ലാഹുവേ അല്ലാഹുവേ എല്ലാം അറിയുന്ന റബ്ബേ, ഇവിടെ എഴുതി തന്നതും അല്ലാത്തതുമായ സർവ്വ പ്രയാസങ്ങൾക്കും റബ്ബേ നീ പരിഹാരം കാണിക്കണേ റഹ്മാനെ.
അള്ളാഹു ശിഫയാകാൻ വേണ്ടി, സുഖത്തിന് വേണ്ടി ഒരു സഹോദരി 500 രൂപ ഇവിടെ കൊടുത്തേൽപ്പിക്കുന്നു. അള്ളാഹുവെ, എത്രയോ രോഗങ്ങൾക്ക് മരുന്ന് പോലുമില്ലാതെ ശിഫ നൽകുന്നവനല്ലയോ റബ്ബേ നീ. അസ്ബാബുകൾ വേണം, വേണ്ടതില്ലല്ലോ റബ്ബേ നിനക്ക്. അള്ളാഹുവേ 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 എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ. അള്ളാ, സിഹ്ർ കൊണ്ടും ക്യാൻസറിൻ്റെ അസുഖം കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരു കുടുംബമുണ്ട് റബ്ബേ. അള്ളാഹുവെ നീ അവർക്ക് സലാമത്ത് കൊടുക്കണേ റബ്ബേ, സലാമത്ത് നൽകണേ റബ്ബേ, സലാമത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് ചെയ്യ അള്ളാഹുവേ. അള്ളാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മസ്ജിദുകളും സ്ഥാപനങ്ങളും മദ്രസകളും കോളേജുകളും ദീനിൻ്റെ സംരംഭങ്ങളും ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവേ നീ നിലനിർത്തണേ റബ്ബേ, സംരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹു ഇച്ചിലങ്ങോട് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായ സ്വഹാബിമാർ, താബിഈങ്ങൾ, സജ്ജനങ്ങൾ, സ്വാലിഹീങ്ങൾ, അള്ളാഹുവേ അള്ളാഹുവേ അവരൊക്കെ കൊണ്ടുവന്ന ദീനും അവരോടൊപ്പം കൊണ്ടുവന്ന ബർക്കത്തും നമാവും അള്ളാഹുവേ ഈ നാടിൻ്റെ വെളിച്ചമായി, നാടിൻ്റെ അനുഗ്രഹമായി, ഞങ്ങൾക്ക് ഹിദായത്തിൻ്റെ കാരണമായി, അതിൻ്റെ സബബായി, നൂറായി എന്നുമെന്നും അള്ളാഹുവേ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുത്തണേ റബ്ബേ. ആ സാന്നിധ്യത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, അള്ളാഹുവേ ഞങ്ങളുടെ അഅ്മാലുകൾ നിന്റെ പൊരുത്തത്തിലാക്കണേ. അള്ളാഹ് ഞങ്ങളുടെ നിയ്യത്തോളം സ്വീകരിക്കണേ പടച്ചവനെ. ഓൺലൈൻ ഈ പരിപാടി വീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ദുആയിറക്കാൻ വസിയത്തുണ്ട്. അല്ലാഹ് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കണേ. അല്ലാഹ് എല്ലാ മുഅ്മിന മുഅ്മിനാച്ചകൾക്കും അല്ലാഹുവെ അനുഗ്രഹം ചെയ്യണേ റബ്ബേ. അല്ലാഹുവെ ഞങ്ങൾ അറിയിച്ചതും അറിയിക്കാത്തതുമായ എല്ലാ ദുആ വസിയത്തുകളും അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ ഇൽമിലുണ്ടല്ലോ അല്ലാഹുവേ, എല്ലാ വസിയത്തുകളും റബ്ബേ നീ പരിഹരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സുഹൃത്തുണ്ട് ആദിഞ്ഞാലിൽ മൊയ്തുച്ച എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത്, അള്ളാഹുവേ അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. പരിപൂർണമായ ശിഫ നൽകണേ റബ്ബേ, പരിപൂർണ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ശ്വിഹി ശിഫാഅൻ ആജില ലാ യുഗാദിറു സഖമം വലാ അലമ. റദ്ദുച്ച നമുക്കൊക്കെ അറിയുന്നവരാണ്, അവർ വഫാച്ചായി പോയിട്ടുണ്ടല്ലോ നമുക്കറിയാം. അള്ളാഹുവേ റദ്ദുച്ചാന്റെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ പടച്ചവനെ. സ്നേഹനിധിയായ ഒരു നേതാവായിരുന്നല്ല റബ്ബേ അദ്ദേഹം. പടച്ചവനെ അവർ ചെയ്ത എല്ലാ ഹിദമത്തുകളും സ്വീകരിക്കണേ റബ്ബേ. ആ മഹാന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉലമാ ഉമറാ സയ്യിദന്മാർ സാദാത്തീങ്ങൾ റബ്ബേ, അവരുടെയൊക്കെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ വെളിച്ചമാക്കണേ. അല്ലാ നാളെ ഞങ്ങളും അങ്ങോട്ടെത്തുമ്പോൾ അല്ലാഹുവേ ഞങ്ങളുടെ ഖബറുകളെ വിശാലമാക്കി തരണേ. അല്ലാ നാളെ നിന്നെ കാണാനുള്ളവരാണല്ലോ, നിന്റെ ലിഖാഇന് ഞങ്ങൾക്ക് സാധ്യമാക്കണേ. അല്ലാ നിന്നോട് സംസാരിക്കുമെന്നല്ലേ നീ ഞങ്ങളോട് സംസാരിക്കുമെന്നല്ലേ, ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി റബ്ബേ ഞങ്ങളെ നീ ഒരുക്കി തരണേ തമ്പുരാനെ. اللهم اعذنا من النار ومن عذاب القبر وفتنته ومن فتنة المسيح الدجال. اللهم ادخلنا الجنة مع الأبرار مع النبيين والصديقين والشهداء والصالحين. ഈ നാട്ടിലും പ്രവാസ ലോകത്തുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുകൊള്ളണേ തമ്പുരാനെ. ഈ മഹല്ലുവാസികളും അല്ലാത്തവരുമായി ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവിധ തിന്മകളിൽ നിന്ന്, ഫിത്നയിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ. സിഹർ ഐനിൽ നിന്ന് എല്ലാ കാവലും നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ 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 ഞങ്ങൾ ഇരുന്നതും ഇവിടെ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ഞങ്ങളുടെ ജീവിതത്തിൽ പുണ്യ നബിയോട് ഹബീബായ റസൂലിനോട് അടങ്ങാത്ത സ്നേഹവും അള്ളാഹുവേ നിന്റെ ലിഖായിൽ കൊതിയും ഞങ്ങൾക്ക് നൽകാൻ കാരണമാകണേ റബ്ബേ. ബിജാഹി വഹക്ക് നബീക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ജസാകുമുല്ലാഹു ഖൈറാ. ഒരു പരിപാടി കഴിയുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് കഫാറത്തുൽ മജ്ലിസ്. എല്ലാവരും ചൊല്ലിക്കോളി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. ജസാകുമുല്ലാഹു ഖൈറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.